സെക്ഷൻ ആണ് മെമ്പർഷിപ്പ് സെക്ഷൻ. ഒച്ചോട്ടാ പറഞ്ഞത്, ഒച്ച കുറയ്ക്കാൻ പറഞ്ഞത്. ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മളൊരു 2 മണിക്കൂർ നേരത്തേക്ക് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു പ്രിലിം സിമുലേറ്ററിലേക്ക് പോവുകയാണ്. നമ്മൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിലിംസ് ഫുൾ ടെസ്റ്റ് 4 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു എക്സ്പെർട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന റിയൽ എക്സ്പീരിയൻസ് ആ റിയൽ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ചിന്തിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു, എത്ര റൗണ്ടിലായിട്ട് ചെയ്യുന്നു, അതിലേക്ക് എത്ര ടൈം എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരത്ത് നിങ്ങളുടെ അടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. നമ്മുടെ അക്കാഡമിക് ഡയറക്ടറാണ് ശരത്ത്. എനിക്ക് തോന്നുന്നു ഈ 2 മണിക്കൂർ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇന്റൻസ് ആയിട്ട് വളരെ ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് എഫേർട്ട് വേണ്ടുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മുടെ പ്രിലിംസ് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ശരത്തിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാനും പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസും കുട്ടികളെ മെന്റർഷിപ്പ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും നിന്നുമാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. യു ജസ്റ്റ് വാച്ച് ഇറ്റ്, ഇറ്റ്സ് എ പെർഫോമൻസ് ആക്ച്വലി, നോട്ട് എ ക്ലാസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വിൽ 2 hoursന്റെ ഒരു സെഷൻ ആണ്. അപ്പോൾ ശരത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക്, ഫിലിം സിമുലേറ്ററിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ 2nd edition ആണ്. നമ്മൾ 3 കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ വർഷവും നിങ്ങൾക്ക് ഒരു അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം സെഷനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ശരത്തിനെ പ്രിലിംസ് സിമുലേറ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഓഡിബിൾ ആണോ? ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ ഫൈൻ, സോറി യൂട്യൂബിലേക്ക് വന്നു. ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം ഞാനൊരു 2 hoursൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കാണിച്ചു തരാം. ദെൻ അതിന് ശേഷം നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് തെറ്റിയത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ഒരു ഫുൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ, ആഫ്റ്റർ ആ ടെസ്റ്റ് 2 മണിക്കൂർ എടുത്തതിന് ശേഷം ഒരു അനാലിസ് ചെയ്യാൻ പറയാറുണ്ടല്ലോ, ഒരു അനാലിസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടി കാണിച്ചു തരാം. ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ഒരു ടൈമർ വെക്കട്ടെ.
ഓക്കേ നമ്മൾ ജോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് എ ട്രാവലർ In which among the following conditions a traveler who starts his journey on 1st January 2021 reaches his destination on 31st December 2020 okay enikku arilla aa oru international date line cross cheyana kurichu enikku correct clarity illathondu njan adu leave cheyanu okay we see only one side of the moon from the earth which among the following sir the next question we see only the one side of the moon from the earth which among the following correctly explain the reason for this so idu also korchu enki time edukkunna area aanu so adu leave aanu correct arilla leave aanu next question which among the following is for are the impacts of el nino impacts of el nino one of the most important weather influencing phenomena on earth okay rainfall increases enikku ariyam il ninnu kurichu movie aanu option like rainfall increases drastically in ecuador drastically in ecuador so little bit confusions varunnade so I am leaving the question next question which refers to coriolis force consider the following statements coriolis force acts only on moving bodies here also revision issues aanu confusion aanu so leave aanu so aadithe naalu question leave idu utharam arilla fifth question which of the following are the reasons for depletion of mangrove forest in indian sundarbans so not a general question indian sundarbans kaaryana or choikkunne again sea level rise coastal flooding avadiyum exactly sundarbans reason enikku ariyathonde nan leave aanu next one among following cities which one of the lies on a longitude farthest to that of new delhi farthest to that of new delhi srinagar bhopal bengaluru shimla idella edesha ore range thana varunnadu nan leave aanu so six first six questions arilla seventh question purusha sookta kettilla leave idu next one eighth question with reference to subsidies in WTO terminology consider the following term blue box subsidies provides direct payments under production limiting schemes yeah idana thonundu yeah idana blue box subsidies production limiting in kodukunnane aanu fine so it's a true one blue box subsidies can be increased without a limit I don't know so I'll leave it Which one of the following phenomena happens when the sun shines vertically over the Tropic of Cancer? So, Tropic of Cancer 0 degree, Tropic of Capricorn 23.5 south, Tropic of Cancer. So, idhine moodla nanda parayunne. High pressure develops over northwestern India due to low temperature. High pressure and low temperature. High pressure, low temperature alla. Obviously, high temperature aanu. അപ്പോ ഇത് എലിമിനേറ്റ് ചെയ്യാം ലോ പ്രഷർ ഡെവലപ്സ് ഓവർ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ ഡെവലപ്സ് യാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യുന്ന വെസ്റ്റേൺ ഇന്ത്യ ഏകദേശാപാത്രം പാസ് ചെയ്യുന്നതാണ് സോ ലോ അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഫൈൻ ലോ പ്രഷർ ആവാൻ സാധ്യതയുണ്ട് സോ ദിസ് കുഡ് ബി ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റിലേക്ക് പോകും ഷിഫ്റ്റ് ഓഫ് വെസ്റ്റേർലീസ് ആൻഡ് ഓൺസെറ്റ് ഓഫ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇല്ല അതായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ബന്ധവും കണക്ഷനൊന്നുമില്ല onset of retreating monsoon causing heavy rainfall in southeastern states retreating monsoon the time adalla this is something related to southwest monsoon aanu retreating monsoon and northeast monsoon aanu so this can also be eliminated so ivada first aadayittu first upstream sure shot question varunathu 9th question aanu box uttaram seriyana nikku arayam so njan mark cheyanu appo aadaya attempt cheyina 9th question aanu idu varulla question nu arayillayirunnu 9th question aanu first answer mark cheyina sorry answer box aanu so ninth box next question like move yam what could be the most probable reason if an economy as a whole tends to reduce the consumption expenditure in relation to idarilla adu kittan paadana cm budhimuttaande leave yana samayam pogal ingane mol irunneyna consider the following statements freedom of religion polity aanu fine arayavunnaanu freedom of religion in india includes the freedom of religion of both individuals and communities yeah fine of course article 25 and 26 il varunadana orappana statement seriyana nalladu in india separation between religion and state does not mean their mutual exclusion yeah oru religion um state um thammil oru connection undu mutually inclusive aanu mutual exclusion illa adinaya parayunnu does not mean their mutual exclusion so adu seriyana obvious aanu elimination nu avashyam illa which is correct aanu choichirikkunnu so c okay 11th inde answer um 11th um orappana c aanu okay
ഫസ്റ്റ് റൗണ്ട് ചെയ്യാണ് 11th സി നെക്സ്റ്റ് കൺസിഡർ ദി ഫോളോയിങ് ചെയ്യുന്ന ഡിജിറ്റൽ സർവീസ് ടാക്സ് അറിയില്ല ലീവി ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷ്യൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് എന്നാണ് അറിയേണ്ടതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാക്കി വായിക്കാണ് ദി റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദി ലോ ഓഫ് ദി ലാൻഡ് യാ ഫൈൻ ശരിയാണ് ദി റൈറ്റ്സ് ഗിവൺ ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയാണ് അതും ശരിയാണ് ദി റൈറ്റ്സ് കറക്റ്റ് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ദി റൈറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഒറിജിനൽ ഡോക്യുമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയാൻ പറ്റില്ല അമെന്റ്മെന്റ് ഒക്കെ നടക്കുന്നതാണ് ഇതല്ല ദി റൈറ്റ്സ് ഗിവൺ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കനോട്ട് ബി എവർ ബി റെസ്ട്രിക്റ്റഡ് അല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് ചോദിക്കുന്നത് ഇത് ഫസ്റ്റ് റൗണ്ട് തന്നെ ചെയ്യാവുന്നതാണ് ബട്ട് 50-50 ലീവ് ചെയ്യാം കുഴപ്പമില്ല ഫൈൻ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഫോളോയിങ് കണ്ടീഷൻസ് ആർ എലിജിബിൾ കേസസ് ഫോർ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ ഇൻ ദി സ്റ്റേറ്റ് പ്രസിഡന്റ്സ് റൂളിന്റെ എലിജിബിൾ കേസ് ആണ് ചോദിക്കുന്നത് അപ്പോ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷർ തകരുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കമാൻഡ് സെന്ററിന്റെ ഡയറക്ഷൻസ് സ്റ്റേറ്റ് അനുവദിക്കാണ്ടിരിക്കുമ്പോൾ വരിക ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇസ് നോട്ട് ഏബിൾ ടു എലക്ട് എ ലീഡർ ആസ് ദി ചീഫ് മിനിസ്റ്റർ ഫോർ ദി ടൈം പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി ഫെയിൽ ആവുന്ന ഒരു സമയമാണ് 356 താഴെ വരും പറ്റും ആ സമയത്ത് പ്രസിഡന്റ് ഇമ്പോസ് ചെയ്യാം എ നോൺ കോൺഫിഡൻസ് മോഷൻ ഇസ് പാസ്ഡ് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലീഡിംഗ് ടു എ ലോസ് ഓഫ് മെജോറിറ്റി നോ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് ആ സമയത്ത് ഒരു പ്രസിഡന്റ് റോൾ പിന്നെ ഒരു കറക്റ്റ് മന്ത്രിസഭ ഫോം ചെയ്യാൻ പറ്റും ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു ഫോം മിനിസ്ട്രി ദെൻ എന്താണ് പ്രസിഡന്റ് റോൾ ഇമ്പോസ് ചെയ്യാൻ പറ്റും കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്ററുടെ ഫെയിലർ ആണ് അവിടെ വരുന്നത് 356 ആണ് സോ ഇതും പോസിബിൾ ആണ് ഇലക്ഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആർ പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺസ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഹിയർ ദി കീവേർഡ് ഇസ് ഇലക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുകയാണ് ഇലക്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഒരുപാട് കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്ററുടെ തന്നെയാണ് വരുന്നത് സോ അതും എന്താണ് 356 താഴെ വരുന്നതാണ് സോ ദിസ് ഇതും വരാം ശരിയാണ് കൂടുതൽ ശരിയാവാൻ സാധ്യതയാണ് ദ റൂളിംഗ് പാർട്ടി എൻജോയിങ് മെജോറിറ്റി സപ്പോർട്ട് ഇൻ ദി അസംബ്ലി ഹാസ് സഫേർഡ് എ മാസീവ് ഡിഫീറ്റ് ഇൻ ദി ജനറൽ ഇലക്ഷൻ ലോക്സഭ റൂളിംഗ് പാർട്ടി എൻജോയിങ് മെജോറിറ്റി സപ്പോർട്ട് ഇൻ ദി അസംബ്ലി ഹാസ് സഫേർഡ് എ മാസീവ് ഡിഫീറ്റ് ഇൻ ദി ജനറൽ ഇലക്ഷൻ ലോക്സഭ അതിന് പ്രത്യേകിച്ച് അങ്ങനെയല്ല റൂളിംഗ് പാർട്ടിയുടെ അത് ഒരു തോറ്റു എന്നുള്ളതുകൊണ്ട് പ്രസിഡൻസ് റൂൾ വരണമെന്നൊന്നുമില്ല റൂളിംഗ് പാർട്ടി തോക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് സോ ഇത് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരിക്കും അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ ആൻഡ് മാലഡ്മിനിസ്ട്രേഷൻ ഇത് ഒരിക്കലും വരില്ല അങ്ങനെ കറപ്ഷനും മാലഡ്മിനിസ്ട്രേഷനും കാരണം പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി തന്നെ തകർന്നിട്ട് നടക്കണം സോ ഇതിൽ ഏറ്റവും ഒബ്വിയസ് ആയിട്ട് പറയാൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ശരിയാണ് നിൽക്കുന്ന ഏറ്റവും ഒബ്വിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സോ 2, 3, 4, and 5 എലിമിനേറ്റ് ചെയ്യാം അടുത്ത ഓപ്ഷൻസ് ഏറ്റവും ഒബ്വിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 5 ഇല്ല എന്നുള്ള ഏറ്റവും ഒബ്വിയസ് എടുക്കാൻ പറ്റുന്നത് വരില്ല 4 ഇല്ല എന്നുള്ള അടുത്ത് ഒബ്വിയസ് എടുക്കാൻ പറ്റുന്നത് ഓക്കെ ഫൈൻ സോ 1, 3 മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ 3 ഉണ്ട് ഓക്കെ സോ 2, 4, 1, 2, and 3 ഓൺലി സോ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ ആൻസർ ബോക്സ് ആണ് ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ കൺസിഡർ ദി ഫോളോയിങ് അപ്രൈസിംഗ് ഓഫ് ദി ബ്രിട്ടീഷ് വെച്ചുകൊണ്ട് ദി ഫോളോയിങ് അപ്രൈസിംഗ് ഓഫ് ഔട്ട്കം ഓഫ് ബ്രിട്ടീഷ് ഒപ്പിയം പോളിസി അറിയില്ല ലീവ് ചെയ്യാം ഇത്ര ഫസ്റ്റ് ഭക്തി ട്രഡീഷൻസ് ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോ ചെയ്യുന്ന നാത് പന്തി സെക്ട് കമ്പെയിൻ ദി ഐഡിയാസ് ഓഫ് ദി ഐഡിയ ലീവ് ചെയ്തു ദ മുഗൾ പീരീഡ് മാർക്കഡ് എ ന്യൂ ഇയർ ആൻഡ് ദി ലിറ്ററസി ട്രഡീഷൻ ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ ലേഡി അറിയില്ല ലീവ് ചെയ്തു ഇപ്പോൾ 3 റൗണ്ട് ടേബിൾ കോൺഗ്രസ് ഓപ്ഷൻ നോക്കാൻ സഹായിക്കാത്ത ആൾക്കാരാണ് അവിടെ ലീവ് ചെയ്തു സയ്യിദ് അഹമ്മദ് ഖാൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ കേട്ടിട്ടുണ്ട് ഹി വാസ് എ സ്റ്റാൻഡ് സപ്പോർട്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഒപ്പോസ്ഡ് ബ്രിട്ടീഷ് റൂൾ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഇല്ല ത്രൂ ഔട്ട് എന്തായാലും ഒപ്പോസ് ചെയ്തിട്ടില്ല സ്റ്റോൺ സപ്പോർട്ടറും അല്ല തഹസീബ് അൽ ക്ലക്ക് ഓർ മൊഹ് അറിയില്ല ലീവ് ചെയ്തു ഇൻ മോഡേൺ ടൈംസ് നോൺ വയലൻസ് മെത്തേഡ്സ് ഹാവ് ബീൻ പവർഫുൾ ജോൺ റസ്കിൻ ലിയോ ടോൾസ്റ്റോയ് ഓപ്ഷൻസ് അറിയില്ല ലീവ് ചെയ്തു വൈക്കം സത്യാഗ്രഹ ഏത് സാർട്ടിലോ കറക്റ്റ് അറിയില്ല ലീവ് ചെയ്തു റെവല്യൂഷണറി ടെററിസം ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ ഈവൻ ദോ റെവല്യൂഷണറി ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് വർ സ്കാറ്റേർഡ് അക്രോസ് ഇന്ത്യ ഇൻ ദി ഏർലി 20th സെഞ്ചുറി ഇറ്റ് നെവർ ഹാഡ് എ ഫേം റൂട്ട് ഇൻ സൗത്ത് ഇന്ത്യ നെവർ ഹാഡ് എ ഫേം റൂട്ട് ഇൻ സൗത്ത് ലീവ് ചെയ്തു കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ലീവ് ചെയ്തു മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് യൂണിയൻ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു അലൈ മോഡറേറ്റ് സസ്പീഷൻസ് തിലക് ഡിക്ലെയർഡ് ദാറ്റ് ഹി സപ്പോർട്ടഡ് എ റിഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നോട്ട് ആൻഡ് ഓ എനിക്ക് കറക്റ്റ് അറിയില്ല ലീവ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു സ്റ്റാറ്റസ് ഓഫ് വുമൺ അഗേൻസ്റ്റ് ദി ബാക്ക്ഡ്രോപ്പ് ഓഫ് ബ്രിട്ടീഷ് ഓക്കുപേഷൻ ഇന്ത്യ വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്മീഷൻ ഫസ്റ്റ് റെക്കഗ്നൈസ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് വുമൺ അറിയില്ല ലീവ് ചെയ്തു 24th ക്വസ്റ്റ്യൻ നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഓർഡിനൻസ് ബേസിക് പോളിറ്റി ആണ് ഓർഡിനൻസ് ആർ ഇഷ്യൂഡ് ബൈ ദി പ്രസിഡന്റ് ബേസ്ഡ് ഓൺ ദി അഡ്വൈസ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ് ഫൈൻ ശരിയാണ് ഓർഡിനൻസ് അലോ ഗവൺമെന്റ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ ഇഫ് സർക്കംസ്റ്റാൻസസ് മേക്ക് ഇറ്റ് നെസസറി ടു ഡു സോ അറ്റ് ദി ടൈം വെൻ പാർലമെന്റ് ഈസ് നോട്ട് ഇൻ സെഷൻ യാ ശരിയാണ് ദി പ്രസിഡന്റ് കനോട്ട് പ്രൊമൾഗേറ്റ് ആൻ ഓർഡിനൻസ് അൺലെസ് ഹി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദർ ആർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് റിക്വയർ
ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിഷണറി പവർ പോലെ തോന്നുന്നു, കൺഫ്യൂസിംഗ് ആണ്, ഞാൻ ലീവ് ചെയ്യണത്. വിത്ത് റെഫറൻസ് ടു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൺസിഡർ ദി ഫോളോയിങ് ഷിപ്പ്. ദർ ഇസ് നോ മെൻഷൻ ഓഫ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഉറപ്പില്ല, ലീവ് ചെയ്യാണ്, കൺഫ്യൂഷൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ബോത്ത് ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇല്ല, ഓർഡിനറി ലീഗൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല, തെറ്റാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡ്സ് ഹൗ ഫാർ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ അപ്ലൈ ടു ദി മെമ്പേഴ്സ് ഓഫ് ആർമഡ് ഫോഴ്സ് ഇൻ ഇന്ത്യ. പ്രസിഡന്റ് അല്ല, പാർലമെന്റ് ആണ്. സോ അതും തെറ്റാണ്. സോ ഡയറക്റ്റ് അടുത്തത്തിലേക്ക് എത്താം. നെയ്തർ വൺ നോർ ടു. 27th ഡി ആണ് ആൻസർ. ശരിയാണ്, അവിടെ ഡിഫൈൻ ചെയ്തില്ല. ഇറ്റ് സീക്സ് ടു എൻഫോഴ്സ് ദി പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്. അതും ശരിയാണ്. കാരണം എന്താ വെച്ചാൽ, ലെജിസ്ലേച്ചേഴ്സ് എക്സിക്യൂട്ടീവ് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടി ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് തമ്മിലുള്ള സെപ്പറേഷൻ വേണ്ടിയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ശരിയാണ്. ദി പാർലമെന്റ് ആക്ട് 1959 വിച്ച് ബാർസ് എ മെമ്പർ ഫ്രം ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ക്ലിയർലി ഡിഫൈൻസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്സ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ആക്ട് 1959 വിച്ച് ബാർസ് എ മെമ്പർ ഫ്രം ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ക്ലിയർലി ഡിഫൈൻസ്. ഇല്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എവിടെയും ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നില്ല, തെറ്റാണ്. എ ലോ മേക്കർ ഹോൾഡിംഗ് എ ഗവൺമെന്റ് ഓഫ് പൊസിഷൻ കനോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് ഇഫ് ദി ഓഫീസ് ഹാസ് ബീൻ മെയ്ഡ് ഇമ്മ്യൂൺ ഫ്രം ഡിസ്ക്വാളിഫിക്കേഷൻ ബൈ സ്യൂട്ടബിൾ ലോ. ഇങ്ങനെ ചെയ്യാം, ഒരു ഓഫീസ് സ്യൂട്ടബിൾ ഒരു കറക്റ്റ് ലോ വെച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയാണ്. സോ അതിന്റെ തെറ്റായ ആൻസർ സി ആണ്, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 28C. Currently, 6 languages in India are classified as classical languages. The gross national income, gross domestic product, value of all finished goods and services are really leave you, confusing. With reference to High Court's territorial jurisdiction, consider the following. All High Courts are granted the power of supremacy over all courts and tribunals within its territorial, confusing. Leave you. Model Code of Conduct, Election Commission of India does not have a judicial ability to penalize the valid, or will leave you. Citizens Charter represents the commitment of the organization towards standard quality and time frame of service delivery, grievance redress mechanism, transparency and accountability. Fine. Seriyana, the Citizen Charter is not legally enforceable and therefore is not arilla. Leave you. Central Administrative Tribunal. The Central Administrative Tribunal exercises original jurisdiction in relation to recruitment and all service matters of പബ്ലിക് സർവൻസ്. എനിക്ക് കറക്റ്റ് കിട്ടില്ല, ഓൾ ആണോ എന്നുള്ളത് അറിയില്ല. ലീവ് ചെയ്യാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സി എ ജി. ഇൻ ഇന്ത്യ ദി പോസ്റ്റ് ഓഫ് സി എ ജി ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ്. അറിയില്ല, ഫാക്ച്വൽ ഇൻഫർമേഷൻ അറിയില്ല. ലീവ് ചെയ്തു. ദിസ് പാർലമെന്ററി കമ്മിറ്റി മേക്സ് എ കോംപ്രഹെൻസീവ് എക്സാമിനേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു ദി റിസോഴ്സസ് അവൈലബിൾ ടു ഗവൺമെന്റ്. ഓപ്ഷൻസ് നമുക്ക് അറിയുന്നതാണ്. ഫൈൻ. The real business, okay, one second. Parliamentary committee makes a comprehensive examination of expenditure in relation to the resources available to the government. Okay, resources available on it. The real business of this board is to examine the policy and objectives of the government to suggest how this policy and these objectives could be carried out with the least expenditure of public resources. Okay, fine. That is a policy framing that is the first thing. Resource available item that is the first thing that is used. So it's a kind of estimation on it. ആഫ്റ്റർ എക്സ്പെൻഡിച്ചർ അല്ല ചെയ്യുന്നത്, മുന്നേ മുൻകൂട്ടി പറയുകയാണ് ചെയ്യുന്നത്. ഫോളോയിങ് ഈസ് ദി പാർലമെന്ററി കമ്മിറ്റി മെൻഷൻഡ് എബോ. അണ്ടർടേക്കിംഗ്സ് അല്ല, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആഫ്റ്റർ എക്സ്പെൻസസ് ആണ്. സോ ഇതല്ല എസ്റ്റിമേറ്റ്സ് ആൻസർ. കാരണം മുൻകൂട്ടിയിട്ടാണ് എത്ര റിസോഴ്സ് അവൈലബിൾ ആണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ചോദിക്കുന്നു. ആൻസർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ല, ഓബിയസ്ലി അല്ല. സോ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. സോ 36 ആൻസർ സി. പാർലമെന്ററി പ്രൊസീജർ മാവ്ലങ്കർ റൂൾസ്. അറിയില്ല, കേട്ടിട്ടില്ല. Pro-term speaker, correct. By conventional practice, the senior most member of the ruling party is arilla, leave idu. It's factual. Reserve money, concept arilla, leave idu. It is an elliptical orbit.
ഓക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ലീവ് ചെയ്തു ഞാൻ കുറച്ച് വീക്ക് ആയി സബ്ജക്ട് ആണ് ലീവ് ചെയ്തു ടച്ച് ചെയ്യുന്നില്ല ഹംബാക്ക് മൗസിർ അറിയില്ല കേട്ടിട്ടില്ല സ്പീഷീസിനെ കുറിച്ച് ലീവ് ചെയ്തു ബോറോഡ് ഫീച്ചേഴ്സ് കൺസെപ്റ്റ് ആണ് അയലൻഡ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ട്യൂസസ് അറിയില്ല ലീവ് ചെയ്തു with regard to the relief freedom of from attending religious instruction which among the following statement is correct religious instruction is completely prohibited in institutions wholly maintained and funded by the state religious instruction is completely prohibited in institutions wholly maintained and funded by state ad seriyanu thonunnu but oru adutha round cheyam which among the following best discretionary claim arilla kelittilla leave cheyam കുറെ നേരം ലീവ് ചെയ്യുന്നു ലാസ്റ്റ് 36 ചെയ്തത് ഇപ്പൊ 44 ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഫൈൻ റീസെന്റ് ദേർ ആർ അഡ്വർടൈസ്മെന്റ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് പുട്ട് ബൈ ബാങ്ക്സ് അർജിങ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടു സ്റ്റോപ്പ് സർക്കുലേറ്റിംഗ് നോൺ സി ടി എസ് അറിയില്ല കേട്ടിട്ടില്ല ലീവ് ചെയ്തു അർബൻ മൈനിങ് കേട്ടിട്ടില്ല ലീവ് ചെയ്തു കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് കറക്റ്റ് അറിയില്ല ലീവ് ചെയ്തു 36 ആണ് അവസാനമായിട്ട് ചെയ്തത് ഇപ്പൊ 12 ഡോസ്റ്റേഴ്സ് അറിയില്ല റീസെന്റ് ആഫ്റ്റർ ദി യു എൻ ഹൈ ലെവൽ മിനിസ്റ്റർ സമയത്ത് യു എൻ അനൗൺസ് യു എസ് ഡി 20 മില്യൺ അലോക്കേഷൻ ഫ്രം യുണൈറ്റഡ് നേഷൻസ് സെന്റർ കേട്ടിട്ടില്ല ലീവ് ചെയ്തു ഫോറം ഷോപ്പിംഗ് കേട്ടിട്ടില്ല ലീവ് ചെയ്തു 36 ആണ് ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ 14 ഡോസ്റ്റേഴ്സ് അറിയില്ല ലീവ് ചെയ്തു യാ സമാധാനമായി അറിയുന്ന ക്വസ്റ്റ്യൻ വന്നു ഹാങ് ഔട്ട് സോ ദി ഫോളോയിങ് റീജൻ ഇൻ ദി ആർ മോസ്റ്റ് ലൈക്ലി ടു കം അക്രോസ് ദി ഹാങ് ഔട്ട് ഇൻ ദി സ്റ്റാൻസ് ഹാബിറ്റഡ് ഹാങ് ഔട്ട് കേട്ടിട്ടുള്ളതാണ് സാൻഡി സ്ട്രെച്ചസ് ഓഫ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ അല്ല സാൻഡി സ്ട്രെച്ചസ് അല്ല അതുള്ളത് ഷോളാ ഫോറസ്റ്റും വെസ്റ്റേൺ ഗട്സ് അല്ല വെസ്റ്റേൺ ഗട്സിലല്ല ഉള്ളത് റിവറൈൻ ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഹിമാലയ ദാറ്റ് ക്യാൻ ബി വെസ്റ്റേൺ ഹിമാലയയിലാണ് റിവറൈൻ ഫോറസ്റ്റ് അറിയില്ല ബട്ട് വെസ്റ്റേൺ ഹിമാലയസിലാണ് ലെഫ്റ്റ്ലി ഫോറസ്റ്റ് ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ നിക്കോബാർ അല്ല എന്തായാലും വെസ്റ്റേൺ ഹിമാലയയിലാണ് സോ റിവറൈൻ ഫോറസ്റ്റ് ആണോ സാധ്യതയുണ്ട് ഫൈൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് അതാണ് 50C സോ കുറെ വിട്ടതിന് ശേഷം 50 ഇപ്പോഴാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് സോ സി മാർക്ക് ചെയ്തു ഫൈൻ നെക്സ്റ്റ് വൺ glue grant following best describes the main objective of glue grant concept are located la leave idu with reference to indian history in the conception of the following kingdoms the term pike system was often mentioned are located la factual aanu leave idu this project is a world bank supported initiative of ministry of jal shakti it can central sector scheme the project okay national hydrology level idea la current affairs adra proper revision aayittla so leave idu the term of office are la leave idu in India, dryland farming is largely confined to regions having annual rainfall less than 75 cm. These regions grow hardy and drought-resistant crops and practice various measures of soil moisture, various measures for soil moisture and rainwater harvesting. Which of the following group crops is best suited for dryland farming in India? Ragi, bajra, moong, okay, ellam correct arilla nalli vidu. Consider the following statement regarding CPH irrigation. Arilla nalli vidu. Which of the following states most potential groundwater reservoir in India? Exactly, are leave idu. An annual temperature of 20, well distributed above 125 cm. They are asking regarding agriculture practice. Arilla, avada leave idu. One second. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ പറ്റിയതാണ് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു അല്ലേ
റിസ്യൂം ചെയ്യാം. സോ 58th ക്വസ്റ്റ്യൻ ഉറപ്പില്ല, സോ ലീവ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടേം കോണ്ടർ പ്ലോയിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സോയിൽ കൺസർവേഷൻ യൂസ്ഡ് ഇൻ ഡെസേർട്ട് ആൻഡ് കോസ്റ്റൽ മാർജിൻസ് ലയബിൾ ടു സ്ട്രോങ് ഇൻഡക്ഷൻ അല്ല. എനിക്കറിയാം കോണ്ടർ പ്ലോയിങ് എന്താ പറയുന്നത്, അത് കോസ്റ്റൽ മാർജിൻസ് അല്ല വരുന്നത്. സോ അത് എലിമിനേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് സോയിൽ മാനേജ്മെന്റ് പ്രൊസീജിയർ പ്രാക്ടീസ് ഇൻ ദി ഏരിയാസ് ആറ്റ് ഹൈ റിസ്ക് ഓഫ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. നോ, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ അല്ല വരുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ബാരിയേഴ്സ് വിത്ത് റോക്സ് അക്രോസ് ദ ചാനൽ ടു സ്ലോ ഡൗൺ ദി ഫ്ലോ ഓഫ് വാട്ടർ അലോങ് ദി സ്ട്രീം. അല്ല, ആ ഭാഗത്തും അല്ല വരുന്നത്. ഇറ്റ് ഈസ് എ ഫാമിംഗ് പ്രാക്ടീസ് ഓഫ് പ്ലാന്റിംഗ് അക്രോസ് ദി സ്ലോപ്പ് അലോങ് ദി കോണ്ടൂർസ് ടു പ്രിവെന്റ് ദി ഫോർമേഷൻ ഓഫ് റിൽസ് ആൻഡ് ഗള്ളീസ്. യാ, സ്ലോപ്സിനാണ് ഈ മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. സോ എനിക്കറിയാം 59th ആൻസർ ഡി, ഡോഗ് ആണ്. സോ which among the following is not an advantage in relation to the practice of organic mulching in agriculture? Not an advantage in relation to the practice of organic mulching. Okay, not an advantage. It can help to address the issue of stubble burning and related air pollution. We can direct it organic mulching like related am etunnilla. It can help nu parayumbo the wheat and paddy stubble can provide essential nutrients and enhances water retention capacity of soil. Fine, adu seriyana. Wheat and paddy stubble nu essential nutrients provide cheyam, adu okay aanu. അപ്പോ ഇത് ശരിയാന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റബിൾ ബേണിങ്ങിന് ഇഷ്യൂ ഓവർകം ചെയ്യുന്നത് എയർ പൊല്യൂഷൻ. സോ ദർ ഇസ് എ കണക്ടിവിറ്റി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കൺസിസ്റ്റന്റ് ഈച്ചതാണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആണ്. സോ ഇത് രണ്ടും ശരിയാവാനാണ് സാധ്യത. ഫൈൻ, ഹൈ മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് കൂളിംഗ് പ്രിവെന്റ് ഹാംഫുൾ പെസ്റ്റ് ഇൻ ദി സോയിൽ ലൈക്ക് ടെർമൈറ്റ്സ്, ലീഫ് ബീറ്റിൽസ്, മീലൈ വോംസ് ആൻഡ് അഫിഡ്സ്. എന്തായാലും ടെർമൈറ്റ്സും ലീഫ് ബീറ്റിൽസ് ഒന്നും ഹാംഫുൾ പെസ്റ്റ് അല്ല. സോ ഇത് തെറ്റാവാനാണ് സാധ്യത, ബട്ട് ഉറപ്പില്ല, അത് ലീവ് ചെയ്യാം. അപ്പോ 61 question, a nano fertilizers hold great arilla number 2. Which one of the following statement regarding ecological niche is correct? Ecological niche arinaane the non functional characteristics of a species in its habitat are referred to as niche. Non functional, no, it's not non functional, it's functional, so can be eliminated. Niche denotes the sum of all the activities and relationship of a species by which the user says resources in its habitat for its survival and reproduction. You are fine. അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ ആണ് നിഷയുടെ. എ ഹാബിറ്റേറ്റ് ഇസ് യുണീക് ഫോർ എ സ്പീഷീസ് വൈൽ മെനി സ്പീഷീസ് ഷെയർ ദി നിഷ. ഇല്ല, നിഷ ഷെയർ ചെയ്യില്ല. ഓൾ ഓഫ് ദി അബോ എന്തായാലും അല്ല. സോ ആൻസർ ഇസ് ബോക്സ് 62 ബോക്സ്. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി, അറിയില്ല, ലീവ് ചെയ്തു. ചിലിക്ക ലേക്ക് നെക്സ്റ്റ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലഗൂൺ ഓഫ് ഇന്ത്യ വിച്ച് ഇസ് സ്പ്രെഡ് ഓവർ പുരി, കുർദ, ഗഞ്ചം, അറിയില്ല, ഫാക്ച്വൽ ആണ്, ലീവ് ചെയ്തു. Fine. Next, deforestation is one of the reckless exploitation of natural resources such as agriculture, which among the following phenomena? Trees lose lot of water throughout transportation. Deforestation is a tree. Okay, but now tree loss. Fine. Confusing. Another leave. Do. In entire sequence of communities in a given area succeeding each other during the course of succession is termed as. Entire sequence of communities. And the question is, it's a factual question. Primary succession. All. Serer. All. Serer. Serer. I know that. Either. All. So 66C. So the factual information. Get it. 66C. C on answer. Yeah, fine. 60s are the cancer question. 68. Which one of the following are the cases of human modified ecosystem? Arilla. Get it. All. Leave it. Mahananda Wildlife Sanctuary. Correct match. In another. Arilla. National Biodiversity Act. Biological Diversity Act is to provide for setting up of National Biodiversity Authority. Yeah, fine. Seriyana. National Biodiversity Act authority set up. All foreign national organizations will get prior approval of NBA for obtaining biological resources and or associated knowledge of foreign use. This wildlife sanctuary is on the southern bank of Brahmaputra. Okay, fine. It has the highest density of one-horned rhinos in the world and second highest arilla factual and vittu leave idu Gaganyaan mission science and technology and leave idu eco sensitive zones or ecologically fragile areas are areas notified by ministry of environment correct arilla leave idu lidar arilla leave idu because the photo sequence reference to hydrogen enriched combustion natural gas arilla leave idu rice fortification. Yeah,
you know, fortification is the practice of deliberately increasing the shelf life of produce by adding alla fortification ayin vendittalla nutrient enrichment aanu. So adu eliminate cheyam. Fortification is often more cost effective than similar strategies, especially if the technology and appropriate food is arilla correct aanu leave idu. Active noise cancelling headphones arilla correct aanu leave idu. With reference to the infrastructure development of British India, consider the following statements. British private companies built and owned Indian railways. Yeah, fine. The government of India itself built railroads for private companies. Aanu government of India private companies railroad undakittu British private companies undakittunde. The first electric train ran under the time of Lord Curzon. Confusion aanu aa samayathu oru chance illa annal trust kunnale leave idu. Employment scenario, jobless, with reference to employment scenario of India, consider the following statements. Jobless growth is creating sunset industries, not the arilla leave idu. With reference to the Indian banking sector, consider the following statements. Banks have to keep statutory liquidity ratio only in the form of government securities. Alla. Only in the form alla. Baki form but non-banking financial companies have to keep cash as ratio, but not to keep SLR. Rendu keep cheyandavachilla. Banks have to keep compulsory capital to asset ratio requirements, but not mandatory for NBFCs. Alla. SCRAR rendu irukku madam. Fundamental knowledge nu varunadu. Elimination avashyamilla. None of the above answer. 80D. With reference to banking ombudsman's system in India, consider the following statements. The banking ombudsman countries purchasing power parity. Countries having higher purchasing power parity will show higher economic development. Agane parayan pattilla. Higher purchasing power parity ayundu higher development avanunnilla. Karanam chila lower development aayulla rajyangalum manida power kodulayittu purchasing power parity koodarundu. Thettanu. Currency exchange rate based global poverty estimation is more accurate measure than PPP based. Alla nere thirichaanu PPP based poverty estimation aanu korchum koodi karena correct currency la power kaanikkunna avadiyanu. So thettanu. A product imported from lower PPP adu korchu aalayikkanam nokkam. Oil and natural gas price rise is more affected by cost push inflation than demand pull inflation. Confusion because I'm going to answer round here. Capital account of the country, consider the following statements. Debt service time period is a criteria to determine whether it is a capital account entry or not. Debt service time period. Time period illa. Adoru one way ano two way ano nallaru idu mathram nokkiya mathi allada oru time period orikkalum criteria illa. Untricketed transfers from abroad and towards foreign countries are part of capital account. Untricketed nu parna thirichu not returns cheyandatha transfers adu capital account alla current account aanu. Changes in the forex reserves are entered in the capital account adu cheyarundu. A foreign company's acquisition of rights of an Indian company comes under capital account adum seriyana. So the right obvious aayittulladhu second endalum thettana urappaanu adu eliminate cheyam. Then first one nekkal urappaayittulladhu four seriyana nariyam. So angane nokkuna samayathu D aanu. C would eliminate the D like that. Okay, fine. So 84D. With reference to the ancient book, Vajra Chedika, Kirtila, leave it. Folk dance form and correspond to Videsya Viharaila, leave it. Gupta era, Indian history, consider the following statement. Allahabad pillar of Ashoka depicts Samudra Gupta's conquest. Yeah, Allahabad pillar, le, Ashoka and De, Samudra Gupta and Jahangir, only Syrian. Samudra Gupta was an ardent follower of Buddhism. Allah, Buddhist follower of Sayyidina Korona, the Iron Fist Road, right? So, that one, Gupta coins were called Dinasi, as a factual information here. The second one eliminated the other night or Pulla, so 193. 87A. Judgment system. Are you like that? Leave you. 89. Because travelers are not able to leave you. With reference to the various writs available in the constitution, which are the given writs can sought by any person and not necessarily by the aggrieved person. The unique property on co-warrant enikku arayam oru vaadu vaichu undu habeas corpus mandamus provision co-warrant. So that's the correct answer. 90D. Blockchain technology has applications of the following. Asset management insurance and music and confusion ai leave idu. The term special watch list and countries of what orpilla leave idu. 93. Scheduled caste or tribes can avail benefits of reservation in government jobs anywhere in India arilla leave idu. With reference to commercial paper, yeah, kareyadu sometimes in the news, which of the statements are given correct.
കൊമേഴ്സ്യൽ പേപ്പർ ഇസ് എ സെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻഷ്യൂർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോമിസറി നോട്ട് ഇറ്റ്സ് അൺസെക്യൂർഡ് വൺ സോ തെറ്റാണ് ദ ഒറിജിനൽ ടെനർ ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ ഷോൾ ബി ബിറ്റ്വീൻ 3 to 5 years മണി മാർക്കറ്റ് ആകുമ്പോൾ ഷോർട്ട് ടേം ആണ് ഇത് ലോങ് ടേം ആണ് സോ തെറ്റാണ് സോ നെയ്തർ 94 കറക്റ്റ് ആണ് വെച്ചിരിക്കുന്നത് സോ 94 ഡി the following members can be removed only by the participation of both houses of the parliament. Both houses, രണ്ട് ഹൗസിന്റെയും പാർട്ടിസിപ്പേറ്റ് റിമൂവ് ചെയർമാൻ ഓഫ് രാജ്യസഭ അത് പ്രസിഡന്റ് ആണ് സോ അതാവാം ആണ് സ്പീക്കർ ആവശ്യമില്ല ഒരു ലോക്സഭ മാത്രം മതി ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ അത് ഒരു ഹൗസ് മാത്രം മതി കറക്റ്റ് ആൻസർ സോ ടു ഒബ്വിയസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം പിന്നെ 3 എലിമിനേറ്റ് ചെയ്യാം ദെൻ ഓപ്ഷൻ എ വൺ ഓൺലി സോ 95 എ 96, which of the following measures can be taken by the RBI to contain the inflation in the economy? RBI, ശ്രദ്ധിക്കണം ഒരു RBI ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ഡയറക്ട് ടാക്സ് ദി ഗവൺമെന്റ് മെഷർ കണ്ടെയ്ൻ ഇൻഫ്ലേഷൻ ആണ് ഡിക്രീസ് ദി ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മണി സപ്ലൈ കൂടും സോ ഇൻഫ്ലേഷൻ കൂടുകയാണ് ചെയ്യുക സോ ഡിക്രീസ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ല ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുകയാണ് വേണ്ടത് എന്നാലാണ് ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ളൂ ക്യാഷ് കുറച്ച് ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടിയാലാണ് ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ ഫൈൻ ഇൻക്രീസ് ദി റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ റിപ്പോ റേറ്റ് പോയി കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും ഫൈൻ അപ്പൊ അതും വരാം സോ എന്താണ് ആൻസർ ഫസ്റ്റ് എന്താണ് എലിമിനേറ്റ് ചെയ്യാം ദെൻ 2 എലിമിനേറ്റ് ചെയ്യാം 3 ഓൺലി സോ 96 ആൻസർ ഇസ് സി 96 ഈക്വൽ പേ ഇന്റർനാഷണൽ കോയലീഷൻ കിട്ടിട്ടില്ല When the Reserve Bank of India announced a decrease in cash reserve ratio, what does it mean? RBI announced a decrease in cash reserve ratio. Okay. Decrease in cash reserve ratio. Adartham, RBI is following the easy monetary policy, easy money policy. Yeah, fine. Decreasing cash reserve ratio or MCR, but easy monetary policy. The money supply guru. The commercial banks will have less money to lend. അല്ല മോർ മണി ടു ലെൻഡ് ആണ് ക്യാഷ് റിസർവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലെൻഡ് ഉണ്ടാവും അത് തെറ്റാണ് യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ബന്ധമില്ല മണി ടു ലെൻഡ് അത് ബന്ധമില്ല ആർബിഐയുടെ കാര്യമാണ് ആർബിഐ ഇസ് ഫോളോയിങ് ടൈറ്റ് മോണിറ്ററി പോളിസി അല്ല സോ 98 ആൻസർ ഇസ് എ വിച്ച് ഓഫ് ദി ഫോളോയിങ് കുഡ് ബി ദി അവൈലബിൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഫോർ യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ട്രാറ്റജി അറിയില്ല ഇവിടെ പബ്ലിക്കേഷൻ സമ്പാദ് കോമതി ആറാം ആണെന്ന് അറിയാം സത്യാർത്ഥ പ്രകാശ് ബാബു അറിയില്ല ലീവ് ചെയ്തു സോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ട് കഴിയാൻ വേണ്ടി അറൗണ്ട് ഒന്ന് ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് കഴിയാൻ വേണ്ടിയിട്ട് സോ അരമണിക്കൂറോളം എടുത്തിട്ടാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ആയിട്ടില്ല ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 4, 7, 9, 9, 11, 15 ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് റൗണ്ട് ചെയ്തിട്ടുള്ളൂ ഏകദേശം അരമണിക്കൂർ എടുത്തും ചെയ്തു സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് ഇതിങ്ങനെ പേജ് മറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് 18 സ്ലോനസും കൂടി ഉണ്ട് സോ അരമണിക്കൂറിലാണ് 15 ക്വസ്റ്റ്യൻ ചെയ്ത് സോ ടു സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് മൂവ് ചെയ്യാം ഓക്കെ സെക്കൻഡ് റൗണ്ട് നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കണം വായിച്ചേ പറ്റും ഓക്കെ ഇവിടെയാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പ്രാവശ്യങ്ങളും വായിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കുറെ നമ്മൾ സ്കിപ്പ് ചെയ്താണ് In which among the following? In which among the following conditions traveler who starts his journey reaches the try though when he flies from Nagoya to San Diego? Nagoya, Japan, lana. Avadne San Diego. Left, right. Nagoya to San Diego. Japan, udhe anegi. Udhe anegi. So direction engane. Engane nari move. Fine. When he flies from San Diego to Nagoya tirichaan when he flies from Kerala to Abu Dhabi ingottaan when he flies from Kyoto to Beijing endala choichirikkana ee correct idu concept arilla so date line cross cheyumbo idu change cheyum appo destination journey ivide thodangi apparthu poyi adha sambandhichu correct exact kaari arilla ivide or outward ne kittunnundu ee moodrum ee naalu option lu moonu option ore direction lekkaan ഒരു ഓപ്ഷൻ മാത്രം നേരെ തിരിച്ചാണ് സോ ആ ഒരു ഓഡ് വൺ ആയിരിക്കാം ആൻസർ അതുകൊണ്ട് ഞാൻ 1 A പിക്ക് ചെയ്യാണ് ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എ സെക്കൻഡ് ക്വസ്റ്റ്യൻ വി സി ഓൺലി ദി വൺ സൈഡ് ഓഫ് മൂൺ ഫ്രം ദി എർത്ത് വിച്ച് ആം ദി ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദിസ് പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് സൺ ഈസ് ഈക്വൽ ടു ദി പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എർത്ത് അറൌണ്ട് സൺ
Period of revolution of the moon around the earth equal to period of revolution of earth around the sun. ഇല്ല അങ്ങനെ ആയതുകൊണ്ട് ഒരു സൈഡ് മാത്രം കാണാമെന്നുള്ള പറയാൻ പറ്റില്ല. ടൈം ടേക്കൺ ബൈ ദ മൂൺ ആൻഡ് ദി എർത്ത് റൊട്ടേറ്റ് ഓൺ ദെയർ ഓൺ ആക്സിസ് ഈക്വൽ. മൂൺ റൊട്ടേറ്റ് ചെയ്യുന്നതും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതും ഒരുപോലെയാണെങ്കിൽ ഇല്ല അതും വ്യത്യസ്ത സ്ഥലങ്ങൾ തന്നെ കാണും. അതുമല്ല ടൈം ടേക്കൺ ബൈ ദ മൂൺ റിവോൾവ് അറൌണ്ട് ദി എർത്ത് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി ടൈം ടേക്കൺ റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. മൂണ് എർത്തിനെ റിവോൾവ് ചെയ്യുന്നതും അതും ഒരുമിച്ചാണ്. യാ ഫൈൻ, അതാണ് മൂണ് എർത്തിനെ റിവോൾവ് ചെയ്യുന്ന ടൈമും അതിന്റെ ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈം ഒന്നാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രമേ കാണൂ. യാ ഫൈൻ, അതായിരിക്കാം ആൻസർ. ദി റിവല്യൂഷൻ ഓഫ് മൂൺ അറൌണ്ട് ദി എർത്ത് വിത്തൗട്ട് റൊട്ടേറ്റിംഗ് ഇറ്റ്സ് അല്ല വിത്തൗട്ട് റൊട്ടേറ്റിംഗ് ആക്സിസ് എന്നുള്ളതല്ല. സോ ടു ആൻസർ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ടെൻഷൻ വരാം, അരമണിക്കൂറിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വെച്ചിട്ട്, പക്ഷെ ടെൻഷൻ ഉണ്ടാവണ്ട, ടെൻഷൻ ആയി എല്ലാം കൂടി തെറ്റും സമാധാനത്തിൽ ചെയ്താൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് ആർ ദി ഇമ്പാക്ട്സ് ഓഫ് എൽനിനോ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെതർ ഇൻഫ്ലുവൻസിംഗ് ഫിനോമിന ഓൺ എർത്ത്. റെയിൻഫോൾ ഇൻക്രീസസ് ഡ്രാസ്റ്റിക്കലി ഇൻ ഇക്വഡോർ. അവിടെ ഹൈ പ്രഷർ സോണാണ് സാധാരണ ഉണ്ടാവുക പെറൂവിയൻ കോസ്റ്റിൽ. അപ്പോൾ അവിടെ ഹൈ പ്രഷർ മാറി ലോ പ്രഷർ ആവുന്ന സമയത്ത് അവിടേക്ക് വാംപ്ഡ് വന്നിട്ട് റെയിൻഫോൾ ഡ്രാസ്റ്റിക്കലി കൂടാം, കൂടാൻ സാധ്യത ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് പസഫിക് ഓഷ്യന്റെ തീരത്തിലാണ് സംഭവിക്കുന്നത്. റെഡ്യൂസ് ദി ഇൻസിഡൻസ് ഓഫ് ഹറിക്കെയിൻസ് ഇൻ ദി അറ്റ്ലാന്റിക്. അത് ശരിയാണ്, കാരണം ഇത് കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനമാണ്. കാരണം പസഫിക് ഓഷ്യനിൽ ഡ്രാസ്റ്റിക്കലി കൂടുന്ന സമയത്ത് അപ്പർ സൈഡ് അറ്റ്ലാന്റിക്കിൽ മഴ കുറയുകയും അതുവഴി ഹറിക്കെയിൻസ് അവിടെ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ വരികയും അതുകൊണ്ട് അവിടുത്തെ ഹറിക്കെയിൻസ് കുറയുകയും ചെയ്യാം. സോ ഇതും ശരിയായിട്ട് വരാം. എനിക്കറിയില്ല, കൊളാപ്സ് പക്ഷെ ചെയ്യണം. കൊളാപ്സ് ഓഫ് ഗാനോ ഇൻഡസ്ട്രി ഇൻ പെറു കോസ്റ്റൽ ഐലൻഡ്സ്, ഇത് കറക്റ്റ് ആയിരിക്കാം. കാരണം ഹൈ പ്രഷർ വരുന്ന സമയത്ത് അവിടെ ഒരു മിക്സിംഗ് ഓഫ് കറണ്ട് സംഭവിക്കുകയും അതുവഴി അവിടെ ഒരു പക്ഷി ഉണ്ടാവുകയും അതിന്റെ എക്സ്ട്രീറ്റ് എന്നാണ് ഈ ഗാനോ ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നത്. അപ്പൊ എല്ലിന് വരുന്ന സമയത്ത് ആ ഒരു മിക്സിംഗ് ഓഫ് കറണ്ട് സംഭവിക്കാണ്ടിരിക്കുകയും ഗാനോ ഇൻഡസ്ട്രി തകർന്നുകയും ചെയ്യാം. സോ ഇത് ശരിയാണ്, ഏറ്റവും ഉറപ്പ് ഇത് ശരിയാന്നുള്ളതാണ്. ഫോർ ശരിയാന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ ചോദിച്ചിരിക്കുന്നത്. ഫോർ ശരിയാന്നുള്ളതാണ് ഏറ്റവും ഉറപ്പ്, 100% ഉറപ്പാണ് ഈ ഫോർ ശരിയാന്ന് വരുന്നതിന്. 99% ഉറപ്പാണ്, ഇതൊരു 80% ചെയ്യുള്ളൂ, ഇതും ഒരു 85% 82% ചെയ്യുള്ളൂ. സോ ഫോർ എന്തായാലും ഉണ്ട്. സോ എൻ്റെ അതിനുള്ള അപ്പം ഞാൻ ഇത് എലിമിനേറ്റ് ചെയ്ത് 1, 2, and 4 എടുത്തു. ഓക്കെ ഫൈൻ, 3 ആൻസർ ഇടിയാണ് എടുത്തത്, ആ ഉറപ്പ് അവിടെ വരുന്നുണ്ട്. ഫൈൻ, കൊറിയോസ് ആക്ട് ഓൺലി കൺഫ്യൂഷൻ ആണ്, റിവിഷൻ ഇഷ്യൂസ് ആണ്, മൂവിങ് ബോഡീസ് ആണോ അല്ലയോ. നമ്മൾ സാധാരണ കേൾക്കുന്ന വിൻഡിലും സ്ട്രീമിലൊക്കെയാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് മൂവിംഗിൽ തന്നെയാണ്, പക്ഷെ എക്സെപ്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കറക്റ്റായിട്ട് അസ്യൂം ചെയ്യാണ് പോസിറ്റീവ് അപ്രോച്ചിൽ, ദെൻ കൗണ്ടർ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ബട്ട് കൗണ്ടർ ചെയ്യാൻ ഒരു എക്സാമ്പിൾ ഒന്നും കിട്ടുന്നില്ല. ബട്ട് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഒരു സ്റ്റാറ്റിക്കായി നിൽക്കുന്നതിനാണല്ലോ ഉള്ളതുണ്ടോ അറിയില്ല. ഓക്കെ ഫൈൻ, സമയം പോകുന്നത്, അവിടെ അടുത്തേക്ക് പോകണം. ഇറ്റ് ഈസ് എ മാക്സിമം അറ്റ് പോൾസ് ഡ്യൂ ടു ദി ഹൈ റൊട്ടേഷൻ സ്പീഡ് ഓഫ് എർത്ത്. അതെ, മാക്സിമം അറ്റ് പോൾസ് ആണ്, ശരിയാണ്, മാക്സിമം അറ്റ് പോൾസ്. യാ ഫൈൻ, കൊറിയോസ് ഫോഴ്സ് ഹാസ് മാക്സിമം എഫക്ട് ഇൻ ട്രോൾ ഡ്രംസ്. അല്ല, ഇത് ഇക്വേറ്ററിലാണ് വരുന്നത്, ഇത് ഇതിലാണ്, ഇത് രണ്ടും ഒരുമിച്ച് വരില്ല. അപ്പൊ ഈ ഒരു 2 ഉം 3 നമ്മുടെ കോമ്പിനേഷൻ എന്തായാലും തെറ്റാണ്. പിന്നെ മാക്സിമം എഫക്ട് ഡ്രോൾ ഡ്രംസിലാണെങ്കിലും തെറ്റാണ്, മിനിമം എഫക്ട് ആണ് ഡ്രോൾ ഡ്രംസിലുള്ള, അതുകൊണ്ടാണ് അതിനെ ഡ്രോൾ ഡ്രംസ് വിളിക്കുന്നത്. സോ അത് എലിമിനേറ്റ് ചെയ്യാം. സോ അപ്പൊ ഫസ്റ്റ് എന്തായാലും ശരിയാണ് ഉള്ളത്. സോ സെക്കൻഡും ശരിയാണ്, സോ സെക്കൻഡ് ശരിയാക്കി എടുത്തു. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ബോക്സ് ആണ് ആൻസർ. ഫൈൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസൾട്ട്സ് ഫോർ ദി ഡിപ്ലീഷൻ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് കവറിങ് ഇന്ത്യൻ സുന്ദർബൻസ്. ഡിപ്ലീഷൻ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്, സീ ലെവൽ റൈസ് ആവാം, സീ ലെവൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാംഗ്രൂവ് ഫോറസ്റ്റ് തകർന്നു പോകാം. കോസ്റ്റൽ ഫ്ലഡിങ് അതും ആവാം. ഫൈൻ, ഹൈ സെഡിമെന്റ് സപ്ലൈ അതും വേണമെങ്കിൽ ആവാം. ലെസ് ഫ്രഷ് വാട്ടർ ഫ്ലോ അതും ആവാം. ബട്ട് ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഹൈ സെഡിമെന്റ് സപ്ലൈ, ലോ ഫ്രഷ് വാട്ടർ, ലെസ് ഫ്രഷ് വാട്ടർ ഫ്ലോയും രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. കാരണം ഹൈ ഫ്രഷ് വാട്ടർ ഫ്ലോ ഉണ്ടാകുമ്പോൾ, ഒരുപാട് റിവർ ഫ്ലോ വാട്ടർ ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് സെഡിമെന്റ്സ് ഒരുപാട് വരുന്നത്, അപ്പോഴാണ് ഹൈ സെഡിമെന്റ് സപ്ലൈ ഉണ്ടാകുന്നത്. ഈ രണ്ടും ഒരുമിച്ച് പോകില്ല. സോ 3 ഉം 4 ഈ കോമ്പിനേഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഫൈൻ, സോ 1, 2, 3, 4 എലിമിനേറ്റ് ചെയ്തു. ദെൻ 1 ഉം 2 ഉം എന്തായാലും വേണം, അതും പോയി. ഓക്കെ ഫൈൻ, സോ 1, 2, and 4 കിട്ടിയിട്ടുണ്ട്. സോ 5 ആൻസർ സി. ഫാദസ്റ്റ് ദാറ്റ് ഓഫ് ന്യൂഡൽഹി, ഇന്ദ്ര മാപ്പ് വരയ്ക്കാൻ ട്രൈ ചെയ്യാം. ഡൽഹി വര വരച്ച് നോക്കാം, ഹൈവേ പാസ് ചെയ്യുന്ന പോലെ. ഏറെക്കുറെ ഒരു ഈ ഭാഗത്തായിട്ട് ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്ത് ഷിംല വരും. ഭോപ്പാലും ഏകദേശം എടുത്തു തന്നെയാണ് വരുന്നത്. ബാംഗ്ലൂർ ഒബ്വിയസ്ലി ഏകദേശം അതിനെ തന്നെയാണ്.
ശ്രീനഗർ കുറച്ചും കൂടി റീജിയൻ ദൂരമുണ്ട്. ആ ഒരു ഹൈവേ നാഷണൽ ഹൈവേ നോക്കിക്കഴിഞ്ഞാൽ ശ്രീനഗറിലേക്ക് നമ്മളിങ്ങനെ ഡൽഹി വന്ന് ചണ്ഡീഗഡ് പോയി അവിടുന്ന് ശ്രീനഗറിലേക്ക് പോകണം. ഷിംല ആണെങ്കിൽ ചണ്ഡീഗഡിൽ നിന്ന് ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഡൽഹിയുടെ ക്ലോസ് ആയിട്ടാണ് ഷിംലയിലേക്ക് പോകുക. സോ ഭോപ്പാല് നാഷണൽ ഹൈവേയുടെ അടുത്ത് സാഗറിന് അടുത്തുള്ളതാണ്, ബംഗളൂരു നാഷണൽ ഹൈവേയിൽ വരുന്നതാണ്. സോ ബംഗളൂരു ഷിംല ഭോപ്പാലല്ല, ശ്രീനഗർ വുഡ് ബി ദി ആൻസർ. സോ ശ്രീനഗർ കൊടുക്കാണ്, സിക്സ്ത്തിൻ ആൻസർ എ കൊടുക്കാണ്. പുരുഷ സൂക്ത, ദാറ്റ് ഈസ് സൂക്ത, എന്താ സൂക്താണ്, ദാറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഋഗ്വേദ മെൻഷൻസ് അബൌട്ട് വർണ സിസ്റ്റം. ഋഗ്വേദയിൽ ഉണ്ടെങ്കിൽ അത് വർണ്ണസത്തെ കുറിച്ച് എന്തായാലും പറയും. ഇത് പോസ്റ്റീവ് അപ്രോച്ച് ശരിയായിട്ട് എടുക്കാണ്, എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. പുരുഷ സൂക്ത ഋഗ്വേദയിൽ അല്ലാതെ പറയാൻ എനിക്കറിയില്ല. ഋഗ്വേദയിൽ ഉണ്ടെങ്കിൽ അത് വർണ്ണസത്തെ മെൻഷൻ ചെയ്യണം, ശരിയാവാൻ സാധ്യത. സൂൽഭ സൂത്രാസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ആൻഷ്യൻ വർക്ക്സ് ദാറ്റ് ഡിപിക്ട് ദി ജിയോമെട്രിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ നോളജ് ഡ്യൂറിംഗ് വേദിക് പീരീഡ്. ശരിയാണ്, സൂൽഭ സൂത്രാസ് തന്നെയാണ് വരുന്നത്, ആ ഒരു ജിയോമെട്രിക്കൽ തന്നെ വരുന്നത്. സോ സി ആയിരിക്കാം, സി ആയിരിക്കും ആൻസർ. എനിക്കത് രണ്ടും ഓക്കെയാണ്, പോസിറ്റീവ് പ്രോസസ് കൗണ്ടർ ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ സെവന്റെ ഉത്തരം സി. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിത്ത് സബ്സിഡീസ് ഡബ്ല്യു ടി ഒ കൺസിഡർ ദി ഫോളോ സ്റ്റേറ്റ്മെന്റ്സ്. ബ്ലൂ ബോക്സ് സബ്സിഡീസ് പ്രൊവൈഡ് ഡയറക്ട് പേയ്മെന്റ്സ് അണ്ടർ പ്രൊഡക്ഷൻ ലിമിറ്റിംഗ്. ഓക്കെ ഫൈൻ, ബ്ലൂ ബോക്സ് നമ്മൾ അറിയില്ല. ദ ബ്ലൂ ബോക്സ് സബ്സിഡീസ് ക്യാൻ ലെഡ് ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമിലർ ഇൻഡസ്ട്രീസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമിലർ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ജനറേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്, ഇവിടെ പ്രൊഡക്ഷൻ ലിമിറ്റിംഗ് ആണ്. പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഇൻഡസ്ട്രീസ് ജനറേറ്റ് ചെയ്യില്ല. സോ ദീസ് ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ കോൺഫ്ലിക്ടിങ്. ഈ രണ്ട് സ്റ്റേമെന്റ് കോൺഫ്ലിക്ടിംഗ് ആണ്. വണ്ണും ത്രീയും ഒരുമിച്ച് വരാൻ പാടില്ല. ഫൈൻ, വൺ എന്തായാലും ശരിയാണെന്ന് ഉറപ്പാണ്. സോ ആൻസർ സി, വൺ ആൻഡ് ടു ഓൺലി. എയ്റ്റ് എ. ഫൈൻ, നയൻ ചെയ്തു, ടെന്ന് ചെയ്തു. ചെയ്തോ ചെയ്തില്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് ഓ എം ആർ ഷീറ്റ് നോക്കിയിട്ടാണ്. നയൻ ചെയ്തു, ടെൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മിസ് ഔട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ചോക്ക് വരുത്തി കഴിഞ്ഞാൽ. വാട്ട് വുഡ് ബി ദി മോസ്റ്റ് പ്രോബബിൾ റീസൺ ഇഫ് എൻ എക്കണോമി ഹാസ് എ ഹോൾ ടെൻസ് റെഡ്യൂസ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ. കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ഇൻ റിലേഷൻ ടു ഗിവൺ ലെവൽ ഓഫ് ഇൻകം. ഗിവൺ ലെവൽ ഓഫ് ഇൻകം ആൻഡ് കൺസിക്വന്റ്ലി ഇൻക്രീസ് ഇറ്റ് സേവിങ്സ്. സേവിങ്സ് കൂട്ടുന്നു, കൺസെപ്ഷൻ കുറയ്ക്കുന്നു. ദി എക്കണോമി ബീങ് ക്ലോസ്ഡ് വൺ വിത്ത് നോ ഇമ്പോർട്സ് ഓർ എക്സ്പോർട്സ് ഫ്രോം ഇന്റർനാഷണൽ ട്രേഡ്. അങ്ങനെയുള്ള സമയത്ത് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്രോബബിൾ റീസൺ ഇഫ് എൻ എക്കണോമി ആസ് എ ഹോൾ ടെൻസ് റെഡ്യൂസ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ. കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്ന് പറയുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്, സേവിങ്സ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എക്കണോമി ബീങ് ക്ലോസ് ടു വൺ, അടുത്ത റൗണ്ട് ചെയ്യാം, ഒരു കോൺഫിഡൻസിൽ ചെയ്യാം. പതിനൊന്ന് ചെയ്തിട്ടുണ്ട്, പന്ത്രണ്ട് നോക്കട്ടെ. പന്ത്രണ്ട് ഡിജിറ്റൽ സർവീസ് ടാക്സ്. ഓക്കെ ഫൈൻ, ഇൻ ഇന്ത്യ ഡിജിറ്റൽ സർവീസ് ഇൻ ഇന്ത്യ ഡിജിറ്റൽ സർവീസ് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ നോൺ റെസിഡന്റ് ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സ്. ഇൻ ഇന്ത്യ ഡിജിറ്റൽ സർവീസ് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ നോൺ റെസിഡന്റ് ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സ്. അറിയില്ല, റെസിഡന്റിനായിക്കൂടെ, ഇത് കൗണ്ടർ ചെയ്യാം. പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് റെസിഡൻസിന് പറ്റുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണമെങ്കിൽ ശ്രമിക്കാം. ഇപ്പൊ ഇത് തെറ്റാണ് തോന്നുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒരു 70% 60% സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാം, കാരണം അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ട് റെസിഡൻസ് ആയിക്കൂടാന്നുള്ളത്. കറന്റ് ഡിജിറ്റൽ സർവീസ് ടാക്സ് ഈസ് ലിമിറ്റഡ് ടു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് സർവീസസ്. ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് സർവീസിന് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല ഡിജിറ്റൽ സർവീസ് ടാക്സ്, കാരണം വേറെ ഒരുപാട് സർവീസസ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് മാത്രമുള്ള സർവീസ് ആയിരുന്നു. സോ ഇതിനെ കൗണ്ടർ ചെയ്യാം. പോസിറ്റീവ് അപ്രോച്ച് ശരിയായിട്ട് എടുക്കാണ്, പക്ഷേ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് ഈസിയാണ്. സോ കമ്പയറിംഗ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൗണ്ടർ ചെയ്യാൻ പറ്റും. സോ ഇതിനൊരു 60% പ്രോബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു 70% പ്രോബിലിറ്റി കൗണ്ടർ ചെയ്യാൻ കൊടുക്കാം. ഫൈൻ, 2% ഡി എസ് ടി ഹാസ് ടു ബി പെയ്ഡ് ബൈ കമ്പനീസ് വിത്ത് ടേൺ ഓവർ ഓഫ് മോർ ദാൻ 2 crores. 2% ഡി എസ് ടി കൊടുക്കണം, 2 crore മുകളിലാണെങ്കിൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഫൈനാണ്, കുഴപ്പമില്ല. അതും ഏകദേശം ഒരു 65% ശരിയാണെന്ന് എടുക്കാം. ബട്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ ഏറ്റവും എനിക്ക് അസംഷൻ ഉറപ്പുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഞാൻ ഇതിന്റെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, 2 eliminate ചെയ്തു. സോ വണ്ണ് ശരിയാണ്, അസംഷൻ തെറ്റായിരുന്നു, വണ്ണ് ശരിയാണ്. ബട്ട് ഫൈൻ, ഓക്കെ, വണ്ണ് ശരിയാണ്. ഇനി 3 കാര്യം മാത്രം നോക്കി, 3 എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. ഫൈൻ, 3 കൂടുതൽ ശരിയാവാനാണ് സാധ്യത. സോ 12 ആൻസർ സി ആയിട്ട് എടുക്കാം. സമയം പോകുന്നുണ്ട്, ഇനി 1 hour 15 minutes കൂടി ബാക്കിയുള്ളു. സെക്കൻഡ് റൗണ്ടാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. 15th question, consider the following appraisals. അത് ഫാക്ച്വലാണ്, കിട്ടില്ല. വിത്ത് റെഫറൻസ് ടു ഭക്തി ട്രഡീഷൻസ് ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ്. നോർത്ത് പന്തി സെക്ട് കമ്പനിന്റെ ഐഡിയ, ഈ നോർത്ത് പന്തി സെക്ട് മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അവരൊരു റിഫോം ഓർഗനൈസേഷൻ ആയിരുന്നു എന്ന് അറിയുള്ളൂ. ശൈവിസം
കമ്പീതേഡ് സ്ട്രൈവിസം ആയിരിക്കും ബുദ്ധിസം ആൻഡ് യോഗ ട്രഡീഷൻസ് ഇതെല്ലാം അതിന് മുന്നുണ്ടായിരുന്ന ട്രഡീഷൻസ് ആണ് ഇതിലൊരു ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ള വളരെ റിസീവിംഗ് ആയിട്ടുള്ള ഒരു സെക്ട് ആണെന്നാണ് കേട്ടിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അവനായിരിക്കാം അവരത് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിന്റെ പോസിറ്റീവ് അപ്രോച്ചിൽ ഇത് ഓക്കെയാണ് കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ശരിയായി എടുക്കാം People from multiple caste and religious groups, including Muslims, were recruited in Atmanthi during the medieval period. Medieval period is another thing. That is a reform organization. There are multiple castes. There are religious groups. There are Muslims. There are minorities. So, this is a counter to the positive approach. I am considering it as a true statement. So, random statement. 16C. Okay, fine. New era in the literacy history of India, which one of the following books were written by a lady of the Mughal royal family. Lady Edithana or in the Mughal royal family. So, Alamgir Nama, it is Aurangzeb's time. Aurangzeb's time is one of the most conservative standard of Mughal empire. I know. Abbas Abid is a lady. Book Edithana is a lady. Korovaitan is a lady. So, I don't know. It's factual. Abbas Abid is a lady. Edithana is a lady. After Aurangzeb's time, Edithana is a lady. സോ ഞാനത് ഒഴിവാക്കി അക്ബർ നാമ ദാറ്റ് ക്യാൻ ബി ആയിരിക്കാം അക്ബറിന്റെ സമയത്ത് ഉണ്ട് ബാബർനാമ വരില്ല കാരണം ബാബറിന്റെ സമയത്ത് ആകെ 4 വർഷം ബാബർ ഭരിച്ചിട്ടുള്ളൂ ആ സമയത്ത് അധികം അതിനുശേഷം അധിക തരത്തിലുള്ള വർക്ക് ലിറ്ററസി വർക്ക്സ് ഒന്നും വന്നിട്ടില്ല സോ അതിൽ മുന്നേറ്റ് ചെയ്യാം ഹുമയൂൺ നാമ ഫൈൻ ഒന്നുകിൽ അക്ബർ നാമ അല്ലെങ്കിൽ ഹുമയൂൺ നാമ ഇതിൽ രണ്ടത്തിലാണ് വരുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ ലിറ്ററസി വർക്ക്സ് ഒരു സമയം നടന്നിരിക്കുന്നത് അക്ബർ നാമിനൊക്കെ മുന്നേ ഹുമയൂണിന്റെ അക്ബറിന്റെ ഇടയിൽ ആ ട്രാൻസിഷന്റെ സമയത്താണെങ്കിൽ ഹുമയൂണിന് ശേഷം അക്ബർ വന്നിട്ട് കുറച്ച് സമയത്താണ് വന്നിരിക്കുന്നത് റാദർ ദാൻ അക്ബറിന് അക്ബറോ അക്ബറിന് ശേഷമുള്ളത് അപ്പൊ ഈ ഹുമയൂൺ നാമ അക്ബർ നാമിന് എനിക്ക് തോന്നുന്നത് ഒരു ലേഡി എഴുതാനുള്ള സാധ്യത ഹുമയൂൺ നാമ ആയിരിക്കാം എന്ന് തോന്നിയിട്ട് ഡിയിലേക്ക് പോവാണ് 17D ആണ് കൊടുക്കുന്നത് ഓക്കെ Three round table conferences of 1913 and a series of peace conferences organized by British government and Indian political forces to discuss constitutional reforms in India. One of the following Urdu poets was invited to participate in second and third table. Governors are real factual. Okay. From Mr. Syed Ahmad Khan, consider the following achievements. He was a staunch supporter of Indian National Congress and opposed British rule throughout his life. But that time, Tahsib ul Aqlaq or Mohammedan social reformer was a journal published by Sir Syed. ആയിരിക്കാം ഒരു സോഷ്യൽ റിഫോമർ എന്നൊക്കെയാണ് പറയുന്നത് അയാളൊരു റിഫോമർ തന്നെയായിരുന്നു സോ ആവാസ് ആയത് ഉണ്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല മുഹമ്മദൻ ആഗ്ലോ ഓറിയന്റൽ കോളേജ് വാസ് സെറ്റപ്പ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഓഫ് മുസ്ലിംസ് അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് ഓറിയന്റൽ എഡ്യൂക്കേഷൻ ആഗ്ലോസ്റ്റ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ളതായിരുന്നു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി മദ്രസാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ മുഹമ്മദൻ ആഗ്ലോ ഓറിയന്റൽ കോളേജ് ആഗ്ലോ ഓറിയന്റൽ കോളേജ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അതെന്തായാലും ഒബ്വിയസ്ലി തെറ്റാണ് ഇതിൽ ഏറ്റവും ഉറപ്പ് എനിക്ക് ഫസ്റ്റ് ഇരുമ്പ് തെറ്റാണെന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് വൺ തെറ്റെടുത്തു ദെൻ 2 and 3, 2 only and 2 and 3 only സോ ആ 3 തെറ്റെടുത്തു സോ 2 only സോ 19th ഇയർ ആണ് ആൻസർ 19th ക്വസ്റ്റ്യൻ ഫൈൻ In modern times, non-violent methods have been powerful tool for social progress and revolution. The doctrine of non-violence has influenced modern Mahatma Gandhi was influenced by. Mahatma Gandhi ഒരു വിധം കുറെ ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജോൺ റസ്കിൻ ഇത് ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ എടുത്തിട്ടുണ്ടായിരിക്കാം എടുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പോസിറ്റീവ് അപ്രോച്ചിൽ ദേർ ക്യാൻ ബി എടുത്തിട്ടുണ്ടായിരിക്കാം റൈറ്റേഴ്സിൽ നിന്നൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അവരൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രസീവായ റൈറ്റേഴ്സ് മുന്നോട്ടേക്ക് നോക്കാണ് ലിയോ ടോൾസ്റ്റോയ് ഒബ്വിയസ് ആണ് ടോൾസ്റ്റോയ് ഫാം ഒക്കെ ഉണ്ടായിരുന്നു ഹെൻറി ഡേവിഡ് ചോറോ ഇയാളെ കുറിച്ച് എനിക്ക് അറിയില്ല ഇയാളെ ആരാന്നെ അറിയില്ല ആദ്യമായിട്ട് കേൾക്കുന്നത് സെക്കൻഡ് വണ്ണ് ഏറ്റവും ഉറപ്പ് സെക്കൻഡ് ഉണ്ട് എന്നുള്ളതാണ് സോ സി എലിമിനേറ്റ് ചെയ്യാം വൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ വണ്ണും ടു വൺ ടു ആൻഡ് ത്രീ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ ഹെൻറി ഡേവിഡ് ചിറോ എന്നുള്ള ആളെ എനിക്ക് കൗണ്ടർ ചെയ്യുന്ന ഒരു തരത്തിലും പറ്റുന്നില്ല 50-50 എത്തിയോണ്ട് എനിക്ക് ഈ ഓപ്ഷൻ ഈ സമയത്തിന് എടുക്കും വേണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം 1, 2, 3 പോകണം ഓക്കെ 20 ആൻസർ ഡി നെക്സ്റ്റ് കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ് വൈക്കം സത്യാഗ്രഹ എഗെയിൻസ്റ്റ് സോൾട്ട് ലോ വൈക്കം സത്യാഗ്രഹം നടന്നത് ഒരു 1920 സമയത്തൊക്കെ ആയിട്ടാണ് തന്നെ നടന്നിട്ടുള്ളത് സോൾട്ട് എന്ന് പറഞ്ഞത് 1930s സോ ഇത് ഒബ്വിയസ്ലി തെറ്റാണ് ഫ്ലാഗ് സത്യാഗ്രഹം അഗേൻസ്റ്റ് ഫാമിംഗ് കമ്മീഷൻ അറിയില്ല ഗേദ മൂവ്മെന്റ് എ മേജർ ടാക്സ് റിവോൾട്ട് ആണെന്ന് തോന്നുന്നതാണ് ജസ്റ്റിസ് മൂവ്മെന്റ് റെപ്രസെന്റേഷൻ ഓഫ് നോൺ ബ്രാഹ്മിൻസ് ഇൻ ലെജിസ്ലേച്ചർ അത് ശരിയാണ് ഫാക്ച്വലി എനിക്കറിയാം ബർദോളി മൂവ്മെന്റ് ഒപ്പസീവ് ടാക്സേഷൻ അതും ശരിയാണ് ഇതിൽ ഏറ്റവും ഒബ്വിയസ് ആയിട്ട് ഉള്ളത് ജസ്റ്റിസ് മൂവ്മെന്റ് ആണ് എനിക്ക് ഏറ്റവും ഉറപ്പുള്ളത് സോ ഞാൻ 4 ഉറപ്പ് വരുത്തിക്കൊണ്ട് എയും ബി എലിമിനേറ്റ് ചെയ്തു 3, 4, 5, 1, 2 and 4 ഇതിൽ എനിക്ക് ഉറപ്പുള്ള അടുത്ത ഉറപ്പുള്ളത് 1, 4, 5 ശരിയാണെന്ന് എനിക്കറിയാം 1 തെറ്റാണെന്ന് അറിയാം അപ്പോൾ 1 എലിമിനേറ്റ് ചെയ്യാം സിയിലേക്ക് പോകാം 21 ആൻസർ സി ആണ് അടുത്ത റെവല്യൂഷണറി ടെററിസം ഡ്യൂറിംഗ് ഫ്രിഞ്ച് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ കൺസിഡർ ഫോർ ടു ഈവൻ ദോ റെവല്യൂഷണറി ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് വാസ് സ്കാറ്റേർഡ് അക്രോസ് ഇന്ത്യ ഇൻ ദി ഏർലി 20th സെഞ്ചുറി ഇറ്റ് നെവർ ഹാഡ് എ ഫേം റൂട്ട് ഇൻ സൗത്ത് ഇന്ത്യ ഇറ്റ് നെവർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് ബട്ട് ഫേം റൂട്ട് എന്ന് പറയുന്ന ഒരു ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യമാണ് ശരിയാണ് നെവർ ഹാഡ് എ ഫേം റൂട്ട് ഒരു ഫേം റൂട്ട് ഒരിക്കലും സൗത്തിൽ ഉണ്ടായിരുന്നില്ല അത് ശരി തന്നെയാണ് Due to an overemphasis on religion, Muslims never participated
in the different phases of revolutionary terrorism. Illa Muslims never participated endaru parayan pattilla kana second phase lund first phase was religious angle lund Muslim participation korvayirunnu but second phase le secular ayirunnu appo adonde Bhagat Singh inde kootathil pinne adu pole Soviet inde samayathukku undayirunnu so idu thettana okay fine. Rash Bihari Bose was the key organizer of Gadar Mutiny is considered the father of Indian terror illa factual ayirunnu second one endayalum thettanalla na ettu orppa irikki second statement ഒരു എടുത്തുകഴിഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് വരും. ഓക്കെ 193 സി ആണ് ആൻസർ. ഓക്കെ ഇപ്പൊ 20 സെക്കൻഡ് ആൻസർ സി ആണ്. ഫൈൻ അടുത്തത് 23 ആണ്. വിത്രപ്രസ്യ മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റ് റിയോണി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് to allay moderate suspicion Tilak declared that he supported the reform of administration and not an overthrow of government Tilak extremist ആയിരുന്നു അപ്പോൾ മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് റിയൂണിയനിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റോൾ വഹിച്ച ആളാണ് തിലക് തിലകും ആനി ബസന്റ് ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിച്ചിട്ടുണ്ട് സോ തിലക് അയാളുടെ സ്റ്റാൻഡ് മാറ്റിയെന്ന് എനിക്കറിയാം സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം റിഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ മോഡറേറ്റ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഓവർത്രോ ഓഫ് ഗവൺമെന്റ് അല്ല റിഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറയാൻ സാധ്യത കൂടുതലാണ് ശരിയായിരിക്കാം ഇറ്റ് വാസ് ദി ഡെത്ത് ഓഫ് ഗോഖലെ ആൻഡ് ദാദാ ബൈ നവറോജി ഹു ഹാഡ് ലെഡ് ദി മോഡറേറ്റ് ഓപ്പോസിഷൻ എക്സ്ട്രീമിസ്റ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ദി യൂണിയൻ മോഡറേറ്റ് ഓപ്പോസിഷൻ ദാദാ ബൈ നവറോജി ആക്ച്വലി അത്ര ഓപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല ദാദാ ബൈ നവറോജി പറഞ്ഞ രണ്ടു കൂട്ടർക്കും സ്വീകാര്യനായിട്ടുള്ള നേതാവായിരുന്നു രണ്ടാർക്കും ഇഷ്ടമായിരുന്നു മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ഇഷ്ടമായിരുന്നു അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ 1906 രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെയും കൽക്കട്ട ഡിസിഷനിൽ അപ്പോയിന്റ് ചെയ്ത് അത് ദാദാ ബൈ നവറോജി ആയിരുന്നു അപ്പൊ നവറോജിനെ ഒരു മോഡറേറ്റ് ഓപ്പോസിഷൻ അയാളുടെ ഡെത്ത് റിയൂണിയൻ ഫെസിലിറ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതല്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ സാധ്യത വളരെ കുറവാണ് സോ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കൗണ്ടർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൗണ്ടർ ചെയ്യാം ഫസ്റ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല സോ ആൻസർ ഇസ് എ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് 23 A With respect to status of women against back to British occupation in India, which is the following commission for recognizing voting rights of women in India. Lee Commission, either Civil Service Reform Committee, and the voting rights of women are the same. Government of India to 1999, Government of India to 1935, Sandhurst Committee. This is something reform commission of women to Madhulia Tanaki Tone. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ലേറ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ ആദ്യം വരാൻ പോകുന്നില്ല ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത സമയം ചോദിക്കുന്നു ബ്രിട്ടീഷുകാർ കമ്പാരിറ്റീവ്ലി അത്ര ഈ കാര്യത്തിൽ വുമന്റെ കാര്യത്തിൽ പ്രോഗ്രസീവ് ഒന്നായിരുന്നില്ല കൺസർവേറ്റീവ് ചാനൽ ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ സാധ്യത കൂടുതലായിട്ട് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ആണ് അതായത് ബോക്സ് സോ 24 ആൻസർ സി എടുക്കുന്നു ഓർഡിനൻസ് ഓർഡിനൻസ് ആർ ഇഷ്യൂഡ് ബൈ രണ്ടും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് കനോട്ട് പ്രൊമോഗേറ്റ് ആൻ ഓർഡിനൻസ് അൺലെസ് ഹി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദേർ ഇസ് എൻ പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈ സാറ്റിസ്ഫൈഡ് എനിക്ക് ഉദ്ദേശിച്ച ഡിസ്ക്രിഷൻ ആവുന്നുണ്ട് അങ്ങനെ ഡിസ്ക്രിഷണറി പവറിൽ വരുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റാവാൻ സാധ്യത ഉണ്ട് ആൻഡ് ഓർഡിനൻസ് വിൽ സീസ് ടു ബി എഫക്റ്റീവ് വിത്തിൻ 3 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റീഅസംബ്ലി ഓഫ് ദി പാർലമെന്റ് 3 മന്ത്സ് ആണോ എത്രയാണത് എന്നുള്ളത് അറിയില്ല റിവിഷൻ ഇഷ്യൂസ് ആണ് കറക്റ്റ് ആയിട്ട് ഒരു സീലുണ്ടെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ 50 തന്നെ എന്തായാലും ഉത്തരം എടുക്കണം 3 മന്ത്സ് ആണോ അതോ 3 മന്ത്സ് സാറ്റിസ്ഫൈഡ് ഉത്തരെടുക്കാണ് മുന്നോട്ട് പോകാൻ പറ്റില്ല ടൈം പോകുന്നുണ്ട് ഈ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഡിസ്ക്രിഷൻ ആണെന്നാണ് അർത്ഥം ഡിസ്ക്രിഷണറി പവർ അല്ല ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഡിസ്ക്രിഷണറി മേക്കിംഗ് പവർ ആണോ ഡിസ്ക്രിഷണറി പവർ ആണോ ഡിസ്ക്രിഷണറി പവർ ആണ് തോന്നുന്നുണ്ട് അല്ലേ 3 മന്ത്സ് ആണോ ഇതാണ് റിവിഷൻ ഇഷ്യൂ ആണ് കിട്ടുന്നത് റിവിഷൻ ചെയ്യാൻ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഞാനത് ഡിസ്ക്രിഷണറി പവർ അല്ല എന്നുള്ള രീതിയിൽ കാരണം യൂണിയൻ കാബിനറ്റിന്റെ അഡ്വൈസ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് തെറ്റായിട്ട് എടുക്കുകയാണ് ഇത് ഫാക്ച്വൽ ആയിരുന്നത് ചിലപ്പോൾ ശരിയാവാന്നുള്ള സംശയം പോവാണ് സി ആണ് എടുക്കുന്നത് സി ശരിയാണ് 25th C സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ദർ ഇസ് നോ മെൻഷൻ ഓഫ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ഇന്നോവേഷൻ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി അതാണ് പക്ഷെ മെൻഷൻ ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇത് തെറ്റാണ് Through SLP, an agreed party can appeal to Supreme Court and High Court. Against any judgment possible in any court. High Court is not. Supreme Court is not exclusive right. So, second one is that. So, 26 in answer D. That is that. 26. Just talk. Fine. ഓക്കെ അപ്പോ 6 ലാംഗ്വേജസ് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് ആസ് അപ്പോ മലയാളം ഉണ്ട് തമിഴുണ്ട് തെലുങ്കുണ്ട് കർണാടക കന്നഡ ഉണ്ട്
ഒഡി ഉണ്ട്, ഒഡിയെ ലാസ്റ്റ് ആഡ് ചെയ്ത് സാൻസ്ക്രിറ്റ് ഉണ്ട്, ആറ് കറക്റ്റാ. ഓക്കെ, ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഇസ് റിക്വസ്റ്റഡ് ടു ക്രിയേറ്റ് സർട്ടൈൻ നമ്പർ ഓഫ് പ്രൊഫഷണൽ ചെയേഴ്സ് ഫോർ ദി ക്ലാസിക്കൽ ലാംഗ്വേജ് ആസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്യാം ചെയ്യാം. ഓൾ ദി ക്ലാസിക്കൽ ലാംഗ്വേജ് റിലേറ്റഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഈ പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ മലയാളം, തമിഴ്, ഒഡിയ, തെലുങ്ക്, കന്നഡ, സാൻസ്ക്രിറ്റ് എല്ലാം ഈ ഷെഡ്യൂൾ ഉണ്ട്. സാൻസ്ക്രിറ്റും ഉണ്ട്, ഫൈൻ ഉണ്ട്, കറക്റ്റായി വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല. 1, 2, 3. ഓക്കെ, 29 ആൻസർ ഡി ആണ്. ഓക്കെ ഫൈൻ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഇസ് വാല്യൂ ഫോർ ഫിൻ. വേണ്ട, സമയം ഒന്നാം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, അടുത്ത റൗണ്ട് എടുക്കാം. 1 hour കൂടി, 1 hour 4 minutes 5 minutes. ഓക്കെ ഫൈൻ. With reference to the High Court's territorial jurisdiction concerning the constitutional, all High Courts are granted the power of superintendence over all courts and tribunals within territorial jurisdiction. എല്ലാ ഹൈക്കോർട്ടിനും എല്ലാ കോർട്ടും ഹൈക്കോർട്ടിന് താഴെയാണ് സബോർഡിനേറ്റ് കോർട്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓൾ ഹൈക്കോർട്സിനും എല്ലാ കോർട്ടിനും വരാം, ട്രിബ്യൂണൽസും വരാം. ഓൾ കോർട്ട്, ഓൾ എന്നുള്ളത് എക്സ്ട്രീം വേർഡ് ഇവിടെ ഉണ്ട്, ബട്ട് ഹൈലി പ്രോബബിലിറ്റി കൂടുതലാണ് അങ്ങനെ വരാൻ. കാരണം സബോർഡിനേറ്റ് കോർട്സിന് വരാം, ട്രിബ്യൂണൽസിന് വരാം, ഒക്കെ അതിന് ടെറിട്ടോറിയൽ ജസ്റ്റിസ് വരാവുന്നതാണ്. എക്സ്ട്രീം വേർഡ് ആണെങ്കിൽ ഞാനത് ശരിയായിട്ട് എടുക്കുകയാണ്. ഓക്കെ, സ്ലോ ആണ് സാർ. ഓക്കെ, അപ്പോ സോ ഓൾ കോർട്ട് വരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഫൈൻ. ഓൾ ഡിസിഷൻ ടേക്കൺ ബൈ ഹൈക്കോർട്ട് ആർ കൺഫൈൻഡ് വിത്തിൻ ദർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഓൾ ഡിസിഷൻ ടേക്കൺ ദി ഹൈക്കോർട്ട് ആർ കൺഫൈൻഡ് വിത്തിൻ ദർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. അല്ല, അതല്ല, അത് പുറത്തേക്കും പോകാറുണ്ട്. സോ 1 only കറക്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. 1 only ആണ് എടുക്കുന്നത്. 31A. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കൺസിഡർ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ ജുഡീഷ്യൽ അബിലിറ്റി ടു പിനലൈസ് ദി വയലേറ്റേഴ്സ് ഫോർ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് ഉണ്ടാവണല്ലോ, ജുഡീഷ്യൽ അബിലിറ്റി ഉണ്ടാവില്ലേ, ഉണ്ടാവാനാണ് സാധ്യത തോന്നുന്നത്. ഉറപ്പില്ല, ഒരു 60% 70% അത് ശരിയായിട്ട് തോന്നുന്നുണ്ട്. ഈ കൗണ്ടർ ചെയ്യാൻ തോന്നുന്നത് കാരണം ജുഡീഷ്യൽ അബിലിറ്റി കൊടുക്കേണ്ടതാണ്, ഇലക്ഷൻ കമ്മീഷൻ ആണ് അത് ഓവർഹോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടാവും തോന്നും. മോസ്റ്റ് ചർച്ച് ടെമ്പിൾസ് ഓർ അതർ പ്ലേസ് ഓഫ് ക്യാൻ ബി യൂസ് ഫോർ, ഇല്ല ഉറപ്പായിട്ടല്ല, ഒരു 95%. കാരണം സെക്യുലറിസ്റ്റിനെ അഗേൻസ്റ്റ് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കലും മോസ്കും ചർച്ചസിനും ടെമ്പിൾസിനും എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു സാധനം കൊടുക്കില്ല. ആസ് പെർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ്. അറിയില്ല, ദ കോഡ് ഓഫ് കണ്ടക്ട് കംസ് ടു ഫോഴ്സ് 45 days ബിഫോർ ദി ഇലക്ഷൻസ് ആർ സപ്പോസ് ടു ബി ഹെൽഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ. 45 days ബിഫോർ, എത്ര ഡേയ്സ് ബിഫോർ ആണ് കറക്റ്റ് അറിയില്ല. ഇലക്ഷൻസ് ആർ സപ്പോസ് ടു ഹെൽഡ് എന്ന് 45 days മുന്നേ, അറിയില്ല. അത് ഇതിൽ ഏറ്റവും ഉറപ്പുണ്ട്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എന്തായാലും ഉറപ്പാണ്. അപ്പൊ സെക്കൻഡ് തെറ്റാണ് എടുത്തു. ഓക്കെ ഫൈൻ, അപ്പൊ ഫണ്ട് ശരിയാണല്ലേ. ഓക്കെ, ഫസ്റ്റ് അപ്പൊ ശരിയാണ് എന്തായാലും. ഇനി 4 മാത്രം നോക്കിയാൽ മതി. 4, 45 days ബിഫോർ വരാൻ സാധ്യത. ഇലക്ഷൻ വരുന്നതിന് മുന്നേ 45 days മുന്നേ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പറയും, അതോ ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ടാണോ പറയുന്നത്? മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇലക്ഷന് മുന്നേ പറയോ ഇലക്ഷന് ശേഷം പറയോ? 45 days ബിഫോർ, 45 days ബിഫോർ. ഒരു മണിക്കൂർ കൂടി ഉണ്ടോ? 45 days ബിഫോർ, 50-50 അറ്റംപ്റ്റ് ചെയ്യണം. 45 days ബിഫോർ, 45 days ബിഫോർ കോഡ് ഓഫ് കണ്ടക്ട് കംസ് ഇൻ ഫോഴ്സ്. 45 days ബിഫോർ, 45 days മുന്നേയാണോ അതോ ഇവിടെയാണ് വരുന്നത്? കൗണ്ടർ ചെയ്യാൻ 45 days മുന്നേ വരില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. 45 days മുന്നേ വരാം, ഒന്നാം ദിവസം. ഫൈൻ. 1, 3, and 4. 32D. 33, സിറ്റിസൺ ചാർട്ടർ. ഓക്കെ, ഫസ്റ്റ് ചിഹ്നം ശരിയാണ്, സെക്കൻഡ് വൺ നോട്ട് ലീഗലി അതറിയില്ല. സിറ്റിസൺ ചാർട്ടർ വാസ് ഫസ്റ്റ്, സിറ്റിസൺ ചാർട്ടർ വാസ് ഫസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ഇംപ്ലിമെന്റഡ് ഇന്ത്യ 1991 ആസ് എ നാഷണൽ പ്രോഗ്രാം വിത്ത് ദി എയിം ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസസ്. 1991 തേർഡ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ആർട്ടിക്കൽ ഇംപ്ലിമെന്റ് ഇന്ത്യ 1991 ആസ് എ നാഷണൽ പ്രോഗ്രാം വിത്ത് എയിം ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് പബ്ലിക് സർവീസസ്. 1991 നമുക്ക് എക്കണോമിക് ലിബറലൈസേഷൻ സംഭവിച്ച സമയമാണ്. ആ സമയത്ത് സിറ്റിസൺ ചാർട്ടർ അങ്ങനത്തുള്ള ഗവർണൻസ് ഫ്രണ്ട്ലിയുള്ള കാര്യങ്ങളല്ല ഫോക്സ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് എക്കണോമിക് ഫ്രണ്ട്ലിയുടെ കാര്യങ്ങളാണ് ഫോക്സ് ചെയ്യുന്നത്. സോ 3 വരാനുള്ള സാധ്യത കുറവാണ്, ബട്ട് ഫസ്റ്റ് വരിക എന്നുള്ള ഏറ്റവും ഉറപ്പ്.
അപ്പോൾ ഒന്ന് ഏറ്റവും ശരിയാകുന്ന എത്തുമ്പോൾ ടു ആൻഡ് ത്രീ നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാം, ദെൻ ത്രീ തെറ്റാനുള്ള സാധ്യത, സോ അതുകൊണ്ട് വൺ ആൻഡ് ടു കറക്റ്റ് ഒത്തെടുക്കുന്നു. ഓക്കെ, സോ 33 ആൻസർ എ ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. Next, 34, consider the following statement with reference to Central Administrative Tribunal. The CAT exercise original jurisdiction in relation to recruitment and all service matters of public service servants covered by it. Seriyana, original jurisdiction, where are you going to go? CAT, High Court, but it's fine. Original, exclusive original, so that's the right thing to do. The CAT is guided by the procedure established by the Civil Procedure Code and Criminal Procedure Code. Allah. Natural justice ആണ്, ട്രിബ്യൂണൽസ് എല്ലാം നാച്ചുറൽ ജസ്റ്റിസ് ആണ്. സോ അത് തെറ്റാണ്. സോ 34 ആൻസർ എ ആണ്. ഓക്കെ ഫൈൻ, 34 ആൻസർ എ ആണ്. ഓക്കെ ഫൈൻ, സ്ലോ ആവുന്ന ടെക്നിക്കൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, ഇത്രയും കണക്ട് ചെയ്തതുകൊണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് കുറച്ചുണ്ട്. 35th question, consider the following statement with reference to Comptroller and Auditor General of India. In India, the post Comptroller Auditor General of India was established even before independence. That's the right thing. CAC audits the accounts related to all expenditure, all from the Consolidated Fund of Union as well as state. All expenditure. The office of CAC does not come under the right information. Right information is not going to come under. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണെന്നാണ് ആദ്യം എടുക്കുന്നത്. സോ വൺ ആൻഡ് ത്രീ എലിമിനേറ്റ് ചെയ്തു. ദെൻ തേർഡ് വൺ എന്തായാലും എന്താണ്, തെറ്റാണ്. തേർഡ് വൺ തെറ്റാണ്, കാരണം ഡെസ്ക് ഡോട്ട് കം എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വരണം, എന്തെങ്കിലും സംഭവം വരേണ്ടതാണ്. സോ ടു ഓൺലി ആൻഡ് വൺ ആൻഡ് ടു ഓൺലി, ടു ശരിയാണ് ആർ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഫീസ് ഓഫ് പ്രോഫ് സി എ സി ഡെസ്ക് ഡോട്ട് കമാൻഡർ അങ്ങനെ പറയാൻ പറ്റില്ല. ത്രീ എലിമിനേറ്റ് ചെയ്തു. ടു ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ടു കോമൺ ആണ്, വൺ നോക്കിയാൽ മതി. സി എ ജി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്, കൺട്രോൾ ഓടിച്ചത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻസ് മുന്നേ വരേണ്ടതാണ്, കാരണം ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള കുറേ ഓഫീസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അത് ഈവൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ തെറ്റൊന്നുമില്ല. ബോക്സ് 35th ബോക്സ്, 35 ബോക്സ് ആണ് കൊടുത്തത്. ഫൈൻ ഓക്കെ, 36 നമ്മൾ ചെയ്തു. 37 മാവ്ലങ്കാർ റൂൾ, മാവ്ലങ്കർ റൂൾ എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഓഫ് പ്രോ ടേം സ്പീക്കർ, ലീഡർ ഓഫ് പൊസിഷൻ അറിയില്ല. ക്വാളിഫിക്കേഷൻ ഈ ഇയാളൊരു സ്പീക്കർ ആയിരുന്നു മാവ്ലങ്കർ, അതുകൊണ്ട് വേണമെങ്കിൽ സ്പീക്കറിന് ഒരു കണക്ഷൻ കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഫോർ അഡ്ജേൺമെന്റ് മോഷൻ, ഒരു റൂൾ അങ്ങനെ അഡ്ജേൺമെന്റ് മോഷന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക റൂളിന്റെ ആവശ്യമില്ല. അതിന് കറക്റ്റ് ക്രൈറ്റീരിയ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് റൂളൊന്നും വേണ്ട അഡ്ജേൺമെന്റ് മോഷൻ ആയിട്ട്. പാർലമെന്ററി പ്രിവിലേജ് ക്വാളിഫിക്കേഷൻ എവിടെയും ക്വാളിഫൈ ചെയ്തിട്ടില്ല, അതിന് അതിനും ഒരു പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല, അതുകൊണ്ട് അതും വേണ്ട. ഇനി പ്രോട്ടേം സ്പീക്കർ ആണോ ഓപ്പോസിഷൻ ആണോ, മാവലങ്കർ എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ ആദ്യത്തെ സ്പീക്കർ ആയതുകൊണ്ട് സ്പീക്കർ ആവാം. പ്രോട്ടേം സ്പീക്കർ 37 ബോക്സ്, സോറി 37 എ ആയിട്ട് അറ്റൻഡ് ചെയ്യാണ്. ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിഗാർഡിംഗ് പ്രോട്ടേം. ബൈ കൺവെൻഷണൽ പ്രാക്ടീസ് ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദി റൂളിംഗ് പാർട്ടി സെലക്ടേസ് പ്രോട്ടേം. റൂളിംഗ് പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് എന്നല്ല, മൊത്തം സീനിയർ മോസ്റ്റ് ആണ്, അതെറ്റാണ്. ദ സ്പീക്കർ പ്രോട്ടേം കണ്ടക്ട്സ് ദി വോട്ട് ഫോർ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് ഡസ് നോട്ട് പ്രിസൈഡ് ഓവർ എനി സിറ്റിംഗ് ഓഫ് ലോക്സഭ. എന്തായാലും സ്പീക്കറുടെ ചിലപ്പോൾ വോട്ട് ഫോർ സ്പീക്കർ ഉണ്ടാവാം, പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രോട്ടേം സ്പീക്കർ പ്രോട്ടേം അല്ല, സ്പീക്കർ നടത്തും. എന്തായാലും തെറ്റാണ്. പിന്നെ ഡസ് നോട്ട് പ്രിസൈഡ് ഓവർ എനി സിറ്റി എന്ന് പറയാമല്ലോ, ഫസ്റ്റ് തേടാണെന്ന് തോന്നുന്നു. രണ്ടും തെറ്റാണ്, കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നെയ്തർ ഫൈൻ. 38 ഡി. അടുത്തത് 39 റിസേർവ് മണി കൺസെപ്റ്റ് അറിയില്ല, കൊണ്ടത് ലീവ് ചെയ്തു. ഇറ്റ്സ് എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് എൻ അപ്പോഗി, സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, കാണുമ്പോഴേക്ക് അറിയാത്തതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് കുറവുള്ളതാണ്, പക്ഷെ നമുക്ക് ചെയ്യണം. എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് എൻ അപ്പോഗി ഹൈ പോയിന്റ് ഓഫ് 84, ഇറ്റ് ഇസ് ഇൻക്ലിനേഷൻ ഇസ് റഫ്ലി ഈക്വൽ ടു ദി ലാറ്റിറ്റ്യൂഡ് ഓഫ് ലോൺ സൈറ്റ് ഇൻ ടു വിച്ച് സ്പേസ് ക്രാഫ്റ്റ് ഇനിഷ്യലി പ്ലേസ്ഡ് ബിഫോർ ബീങ് ട്രാൻസ്ഫേർഡ് ടു എ ജിയോ സിങ്കൾസ് ഓർ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ്. ഹൈ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മെൻഷൻ ജിയോ സ്റ്റേഷണറി ട്രാൻസ്ഫർ ഓർബിറ്റ് ഇതൊരു ഹൈ പോയിന്റ് നിൽക്കുന്നതാണ്, അതുകൊണ്ട് അതാവ സാധ്യത ഉണ്ട്. ലോ എർത്ത് ഓർബിറ്റ് ഇതല്ല, കാരണം ഹൈ പോയിന്റ് ആണല്ലോ. സോ ലോ എർത്ത് ഓർബിറ്റ് അല്ല. വാക്കിംഗ് ഓർബിറ്റ് ഞാൻ കേട്ടിട്ടില്ല. പോളാർ ഓർബിറ്റ് ഇതും ഒരു ലോ എർത്ത് ഓർബിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഹൈ പോയിന്റ് വെച്ചിട്ട് ഈ ലോ പോളാർ ഓർബിറ്റിനെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ജിയോ സിങ്കൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ജിയോ സ്റ്റേഷനറി അല്ലെങ്കിൽ ജിയോ സ്റ്റേഷൻ ട്രാൻസ്ഫർ എവിടെ എവിടെ ഉണ്ട് ജിയോ സ്റ്റേഷൻ ട്രാൻസ്ഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതായിരിക്കും ആൻസർ. 40 ഹംബാക്ക് മോസ്റ്റ് ഇസ് എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഫ്രഷ് വാട്ടർ ഫിഷ് ഫൗണ്ട് ഓൺലി ഇൻ ദി കാവേരി. ഇത് അറിയില്ല, അത് സമയം പോകും. ഓൾറെഡി 55 മിനിറ്റ്സ് തന്നെയുള്ളൂ, സെക്കൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബോറോഡ് ഫീച്ചേഴ്സ് കൾച്ചർ പ്രൊസീജർ അയർലൻഡ് അയർലൻഡ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസസ് ബ്രിട്ടൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ഫ്രം ഫാക്ച്വൽ മെമ്മറി ഇത് ജപ്പാനാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ജർമ്മനി കൺസെപ്റ്റ് ഓഫ് കൺകറന്റ് ലിസ്റ്റ് അറിയില്ല കാനഡ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ സൗത്ത് കൊറിയ ഒന്നും അറിയില്ല അയർലൻഡിൽ എടുത്തിരിക്കുന്ന സാധനം ഡി പി എസ് പി ആണെന്ന് പറയാം അപ്പോൾ ഡി പി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ പാർട്ടിൽ വരുന്നതാണെന്ന് പറയാം പറഞ്ഞിരിക്കുന്ന ഇവിടെ ജോയിന്റ് സിറ്റിംഗ് ഒരു സ്ട്രക്ചറൽ പാർട്ടാണ് സോ ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് അയർലൻഡിന്റെ കൂടുതലായിട്ടും ഫിലോസഫിക്കൽ പാർട്ടാണ് അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും ഫിലോസഫിക്കൽ പാർട്ടി സ്ട്രക്ചറൽ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് ഫിലോസഫിക്കൽ പാർട്ടികൾ പ്രധാനമായിട്ടും അയർലൻഡിനും അമേരിക്കയിൽ എടുത്ത് സ്ട്രക്ചറൽ പാർട്ടിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ബ്രിട്ടൻ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ആണ് അപ്പൊ ഈ അയർലൻഡിൽ ഒരു നമുക്ക് അറിയാം അതൊരു ഫിലോസഫിക്കൽ പാർട്ടി ചെയ്യുന്നതുകൊണ്ട് ഈ സ്ട്രക്ചറൽ പാർട്ടി വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ രണ്ട് അപ്പൊ അങ്ങനെ കൺസെപ്റ്റിൽ പോകുമ്പോൾ വണ്ണ് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ്ലി മാച്ച് ചോദിച്ചിരിക്കുന്നത് സോ വണ്ണ് ഞാൻ തെറ്റായിട്ട് എടുത്തു ദെൻ ഒരു ഫ്രാക്ചർ മെമ്മറിയിൽ രണ്ട് ശരിയാണ് കാരണം രണ്ട് തെറ്റാണ് ജപ്പാനാണ് സോ രണ്ട് ശരിയാവണം സോ ഇത് തെറ്റായിട്ട് എടുത്തു സി 42 ആൻസർ ഇസ് സി ഓക്കെ അടുത്തത് 43 Religious institutions completely prohibited institution wholly maintained and funded by state. ശരിയായിരിക്കും religious institution കൊടുക്കില്ല as a secure country നമ്മളൊരിക്കലും wholly funded and maintained ആയിട്ടുള്ള religious institution കൊടുക്കാനുള്ളത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അത് ശരിയായിരിക്കും constitution has no mention about the attendance of any religious institution any education institution receiving part ഇല്ല no mention എന്ന് പറയാൻ പറ്റില്ല കാരണം ആർട്ടിക്കിൾ 28, 29 അതിനെ കുറിച്ച് പറയുന്നുണ്ട് മെൻഷൻ എന്തായാലും ചെയ്യുന്നുണ്ട് സോ ഇത് തെറ്റാണ് religious institution is completely prohibited in the institution admission by state but എന്തെങ്കിലും ട്രസ്റ്റിന്റെ ഭാഗത്തിലൊക്കെയാണെങ്കിൽ അവർക്ക് അവരുടെ രീതിയിലുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നമ്മൾ പലതരത്തിലുള്ള റിലീജിയസ് സ്കൂളുകളും കാണുന്നതാണ് സോ ഇത് തെറ്റാണ് സോ ബോത്ത് എ ആൻഡ് ബി അത് തെറ്റാണ് സോ ആൻസർ ഇസ് എ 43 എ എടുക്കണം ഓക്കെ ഫൈൻ ക്ലൈമറ്റ് പ്രൂഫിംഗ് സംടൈംസ് സീൻ ഇൻ ന്യൂസ് ക്ലൈമറ്റ് പ്രൂഫിംഗ് ഇറ്റ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ട്രജക്ടറി യൂസ്ഡ് ഫോർ ക്ലൈമറ്റ് ഇതൊരു വേർഡ് ഡിക്ലറേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് പ്രൂഫിംഗ് പ്രൂഫിംഗ് ആണത് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ തെളിയിക്കാൻ പ്രൂവ് ചെയ്യാൻ അങ്ങനെ കൃത്യത്തിലാണ് നമ്മൾ പ്രൂഫിംഗ് എടുക്കുന്നത് ഇറ്റ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ ട്രജക്ടറി യൂസ്ഡ് ഫോർ ക്ലൈമറ്റ് മോഡലിംഗ് ആൻഡ് റിസർച്ച് ഫോർ ഐ പി സി സി ഫിഫ്ത് അസമെന്റ് ഇതൊരു മോണിറ്ററിംഗ് മെക്കാനിസം ആണ് ഇത് പ്രൂഫിംഗ് എന്ന് പറയുന്നില്ല തെറ്റാണ് ഇറ്റ് റിഫേഴ്സ് ദി പ്രോസസ് ഓഫ് മെയിൻ സ്ട്രീമിംഗ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ക്ലൈമറ്റ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിനെ സംതിങ് റിലേറ്റഡ് ടു ക്ലൈമറ്റിനായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അത് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനോ അങ്ങനത്തെ സാധ്യത വരുന്നത് process of mainstreaming climate change mitigation adaptation strategies and programs into developmental planning and processes idoru climate proofing aanu karanam means climate change mitigation adaptation strategies proof cheyalenga adine onnu munnotu kondu varu mainstream cheyanokka pandha can be it reverses standard methodological model that houses all data and evidence of observed global warming over past 50 years another extreme statement aanu all data evidence past 50 years le all data evidence nam edukkanda avashyam illa പിന്നെ ഇതൊരു മെത്തഡോളജിക്കൽ മോഡലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രൂഫിംഗ് മെക്കാനിക്സിനെ കുറിച്ചല്ല ദിസ് ഇസ് ജസ്റ്റ് ടോക്സ് അബൌട്ട് എ മോഡൽ ഇതൊരു പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ബട്ട് ഇതൊരു മോഡലാണ് ഇതും ആവാൻ സാധ്യതയില്ല ഇറ്റ് ഇസ് എ ഡിഗ്രി ടു വിച്ച് സിസ്റ്റം ഈസ് സസെപ്റ്റബിൾ ടു ആൻഡ് ആർ അൺഎബിൾ ടു കോപ്പ് അപ്പ് വിത്ത് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻക്ലൂഡിംഗ് ക്ലൈമറ്റ് വേരിയബിൾ എക്സ്ട്രീംസ് ഇറ്റ് ഇസ് എ ഡിഗ്രി ടു വിച്ച് എ സിസ്റ്റം ഈസ് സസെപ്റ്റബിൾ ടു ആർ അൺഎബിൾ ടു കോപ്പ് വിത്ത് അഡ്വേഴ്സ് എഫക്ട് അല്ല അതിന്റെ ഒരു ഫെയിലർ കാണിക്കുന്ന അല്ലെങ്കിൽ അൺഎബിൾ ടു കോപ്പ് അപ്പ് അത് കാണിക്കുന്നല്ല പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ സംതിങ് അതൊരു ഒരു ക്ലൈമറ്റ് പ്രൂഫിംഗ് ക്ലൈമറ്റിനെ പ്രൂഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കമ്പയറിംഗ് ഡീനൊക്കെ കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബോക്സ് ആണ് 44 ബോക്സ് ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് സമയം ഓൾറെഡി 51 മിനിറ്റ് കൂടി ഉള്ളൂ അതുകൊണ്ട് അടുത്ത ലോകയ്ക്ക് അറിയില്ല അതുകൊണ്ട് വായിക്കാൻ സമയം പോകുന്നുള്ള ഇതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല അർബൻ മൈനിങ് ഈസ് സംടൈംസ് സീൻ ഇൻ ന്യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മേക്കിംഗ് സിറ്റീസ് ആൻഡ് അർബൻ സെറ്റിൽമെന്റ്സ് ഇൻക്ലൂസീവ് സേഫ് റിസീവിംഗ് സസ്റ്റൈനബിൾ വിച്ച് ഓഫ് ദി ഫോളോയിംഗ് പ്രൊസീജിയർ ടെക്നോളജി ക്യാൻ ബി യൂസ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ഇൻ പ്രോസസ് ഓഫ് അർബൻ മൈനിങ് സിറ്റീസിനെ ഇൻക്ലൂസീവ് ആക്കുക സേഫ് ആക്കുക റിസീവിംഗ് ആക്കുക സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളതാണ് ബ്രോഡർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് ബയോലിച്ചിങ് ആവാം ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൊല്യൂഷൻ ട്രീ സൈക്കിൾ ശരിയാണ് പൊല്യൂഷൻ ഒഴിവാക്കാണ് ബയോ ഓക്സിഡേഷൻ സംതിങ് റിലേറ്റഡ് പൊല്യൂഷൻ ഒഴിവാക്കലായിരിക്കണം സോ ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റില്ല ഒന്നും ഓടുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല സോ ആൻസർ ഷുഡ് ബി ഐദർ റൺ ഓഫ് ദി അബോവ് ഓർ ഓൺ ഓഫ് ദി അബോവ് സോ ഓൺ ഓഫ് ദി അബോവ് മാത്രമേ ഉള്ളൂ 46 ആൻസർ ഈസ് ഡോഗ് കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് മുറിക്കാം കസ്റ്റം ഒരു കീവേഡാണ് ഹയറിംഗ് ഒരു കീവേഡാണ് സംടൈംസ് സീൻ ഇൻ ന്യൂസ് അഗ്രികൾച്ചർ മിനിസ്റ്ററി ഫൈൻ ആണ് ഹയർ ചെയ്യാറുണ്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഹയർ ചെയ്യാറുണ്ട് ഫൈൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഹയർ ചെയ്യാറുണ്ട് ബട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹയർ ചെയ്യുന്ന കുറവാണ്
ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറെ ഒരുപാട് നീഡ് വരും. അപ്പോൾ അധികം കസ്റ്റമൈസ് ചെയ്യാൻ പോകണം. എന്നാലും ഉണ്ടാവും ഫൈൻ. ഡിഫൻസ് എഞ്ചിനീയറിംഗ് അതിലെന്തായാലും ഹയറിംഗ് കസ്റ്റം ഹയറിംഗ് ഇല്ല. പിയർ ടു പിയർ ലെൻഡിങ്ങിലും കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് ഉണ്ടാവില്ല, ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എ ഓർ ബി, അഗ്രികൾച്ചർ മിനിസ്ട്രിയാണോ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയാണോ എന്നാണ്, സമയമില്ല. അഗ്രികൾച്ചർ ഇൻഡസ്ട്രി മിനിസ്ട്രിയാണോ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയാണോ കൂടുതലായിട്ട് വരുന്നത്. കസ്റ്റം ഹയറിംഗ് വരുന്നത് നോക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ മിനിസ്ട്രിയിൽ ഒരുപാട് അവർക്ക് കസ്റ്റം ഹയറിംഗിന്റെ ആവശ്യമുള്ള സ്ഥലമാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹയർ ചെയ്യേണ്ട ആവശ്യമുള്ളതാണ് റാദർ ദാൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി. സോ 47A-യിലേക്ക് പോകും. Recently, after the UN high-level ministerial summit, the UN announced the US $20 million allocation from UN Central Emergency Response Fund to support the humanitarian operation in Afghanistan. Which is under United Nations Central Emergency Response Fund. Consider the following statement. It is a humanitarian fund established by the UN General Assembly to substitute all non-extreme word of the UN humanitarian funding mechanism with a single and uniform channel finance. അങ്ങനെ പറ്റില്ല, കാരണം ഇതൊരു എമർജൻസി റെസ്പോൺസ് ഫണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യു എൻ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ജനറൽ സ്വഭാവം അല്ല ഉള്ളത്, ഇതൊരു സ്പെസിഫിക് സ്വഭാവമാണ്, ഇതൊരു റെസ്പോൺസ് ഫണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാ എക്സിസ്റ്റിംഗ് ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിംഗ് മെക്കാനിസം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു തെറ്റായിട്ട് തോന്നി, 75% തെറ്റാണ്, തെറ്റായിട്ട് എടുക്കാം. ദ ഫണ്ട് ഈസ് റിപ്ലനിഷ്ഡ് ആനുവലി ത്രൂ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഗവൺമെന്റ്സ്, പ്രൈവറ്റ് സെക്ടർ, ഫൗണ്ടേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഫൈൻ, അത് ആവാൻ സാധ്യത കൂടുതലാണ്. സെക്കൻഡ് ശരിയാവാൻ സാധ്യതയുണ്ട്. ആനുവലി തന്നെ ആവാം, കുഴപ്പമില്ല. ഇന്ത്യ ആണെങ്കിൽ ടോപ്പ് 3 ഡോണേഴ്സ് ഓഫ് ദി യു എൻ സെൻട്രൽ എമർജൻസി റെസ്പോൺസ് ഫണ്ട്. ഇന്ത്യ ടോപ്പ് 3 ഡോണർ ആവാൻ സാധ്യത കുറവാണ്. കാരണം യു എസ് ഉണ്ട്, യു കെ, ഫ്രാൻസ് ഒക്കെ ഉള്ളത്. ഇന്ത്യ ടോപ്പ് 3 ആവാനുള്ള സാധ്യത കുറവാണ്. സെക്കൻഡ് വണ്ണാണ് ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ളത്. സോ ഞാൻ 1 only എലിമിനേറ്റ് ചെയ്തു, 1 and 3 എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡ് എന്തായാലും ശരിയാവാൻ സാധ്യതയുണ്ട്. ദെൻ അപ്പൊ ഇന്ത്യ അപ്പൊ എന്തായാലും 3 പോയി. ദെൻ ഫസ്റ്റ് വണ്ണും തെറ്റാവാനാണ് സാധ്യത. സോ കാരണം വെച്ചാൽ അതൊരു സ്പെഷ്യൽ ഫണ്ട് ആയിട്ടാണ് വരുന്നത്, അത് ടോക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരില്ല. സോ സി, 2 only ആണ്. സോ 48 ആൻസർ സി. നെക്സ്റ്റ് ഫോറം ഷോപ്പിംഗ് കീവേഡ് ഉണ്ട്, രണ്ട് കീവേഡ്, ഫോറം ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. ഫൈൻ, ആദ്യത്തെ ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ദാറ്റ് ഇൻവോൾവ്സ് ഇൻക്രീസിംഗ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ഇൻപുട്ട് അബോവ് ദി മോണോസ്പോണിക് പ്രൈസ് ദാറ്റ് വുഡ് അതർവൈസ് പ്രിവെയിൽ ടു അച്ചീവ് ആൻറ്റി കോമ്പറ്റിറ്റീവ് എഫക്റ്റ്. ഇൻക്രീസിംഗ് പ്രൈസ് ഒരു ഷോപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യമില്ല. ഫോറവും നമുക്ക് കിട്ടുന്നില്ല, സോ അത് എലിമിനേറ്റ് ചെയ്യാം. ദിസ് ഇസ് എ ഗ്ലോബൽ കോപ്പറേഷൻ മെക്കാനിസം. സോ ഗ്ലോബൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എന്ത് വരാം, ഒരു ഫോറവുമായിട്ട് നമുക്ക് മാച്ചിങ് കാണാം. പൂളിംഗ് റിസ്ക് എൻഷർ ഫെയർ അലോക്കേഷൻ ഓഫ് വാക്സിൻസ് ടു ഓൾ കൺട്രീസ് റിഗാർഡ്ലെസ് ഓഫ് ഹൗ റിച്ച് ഓർ പൂർ ദ പോപ്പുലേഷൻ മേ ബി. ഭയങ്കര സ്റ്റേബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഷോപ്പിംഗ് ആയിട്ട് ഫൈൻ വേണമെങ്കിൽ തോന്നാം, കുഴപ്പമില്ല. ഈ ഫോറം ഷോപ്പിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ടൈമാണ് ട്രീറ്റി ഷോപ്പിംഗ് എന്നുള്ള ഒരു ടൈം. ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് വെച്ചിട്ട് ഒരു കറക്റ്റ് ട്രീറ്റി ഉള്ള സ്ഥലത്ത് കൂടെ ഷോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയാം. അപ്പം സംതിങ് അങ്ങനൊരു ബൈപാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം. ട്രീറ്റി ഷോപ്പിംഗ് അങ്ങനെ ഒരു ബൈപാസ് ചെയ്യുന്നൊരു മെക്കാനിസം ആണ്. സോ ഫോറം ഷോപ്പിംഗ് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാം. പക്ഷെ അങ്ങനത്തെ ഒരു ബന്ധത്തിൽ കിട്ടുന്നില്ല. ഇറ്റ് റെഫേഴ്സ് ദി സിറ്റുവേഷൻ വെൻ പാർലമെന്ററി ഫോറം സ്റ്റാർട്ട് ഇന്റർഫിയറിംഗ് വിത്ത് ദി പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദി ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. അല്ല, അതല്ല, അതിനങ്ങനെ ഫോറം ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഫൈൻ, അത് അതല്ല. ഇറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് ചൂസിംഗ് എ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ടു ബ്രിങ് എ ലീഗൽ കേസ് ത്രൂ ദി കോർട്സ് ഓൺ ബേസ് ഓഫ് ഇറ്റ്സ് ലോസ് ആൻഡ് പ്രൊസീഡിങ്സ് ആർ മോസ്റ്റ് ഫേവറബിൾ. ഇവിടെ ഒരു ഷോപ്പിംഗ് ഉണ്ട്, ലോ ആണ് ഷോപ്പ് ചെയ്യുന്നത്, മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ മോസ്റ്റ് ഫേവറബിൾ കോർട്ടിലൂടെ കൊണ്ടുവരുന്നു. ഇത് ട്രീറ്റി ഷോപ്പിംഗിന് ഏകദേശം മാച്ച് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. കാരണം ട്രീറ്റി ഷോപ്പിംഗിൽ ഇതേപോലെ തന്നെ മോസ്റ്റ് ഫേവറബിൾ ട്രീറ്റീസ് കൊണ്ടുവരുന്നതാണ്. ഇതുപോലെ തന്നെ മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ലോസിലൂടെ കൊണ്ടുവരുന്ന പറയുമ്പോൾ ഈ ഷോപ്പിംഗ് ട്രീറ്റി ഷോപ്പിംഗ് ആയിട്ട് മാച്ച് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പോകുന്നുണ്ട്. സോ അതുപോലെ തന്നെ B, A, C നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ B ഡിലേയും വന്ന് നിൽക്കുമ്പോൾ ഒന്നും കൂടി സാധ്യത കൂടുതലും, ഈ ഒരു ഷോപ്പിംഗിനും ഈ ഒരു ഫോറത്തിനും ഒന്നും കൂടി സാധ്യത കൂടുതലും. ഒരു റിമൈൻഡർ വേദ D ആണ് ഉത്തരം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ 49 ഇസ് ഡോഗ്. ഗ്ലൂ ഗ്രാൻഡ് കൺസെപ്റ്റ്. ഗ്ലൂ ഒരു അതസീവായിട്ടുള്ള ഒരു പശുപോത്തിനാണ്. ഗ്രാൻഡ് പറഞ്ഞാൽ ഗ്രാൻഡ് കൊടുക്കാം. ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദി നേഷൻ ബൈ എൻഹാൻസിംഗ് ബെറ്റർ സിനർജി അമംഗ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൽ ഓൾസോ റിട്ടെയിനിംഗ് ദി ഇന്ത്യൻ ലോട്ടർ. വളരെ സ്റ്റേബിൾ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇറ്റ് എൻവിസേജ് ദി റിസൊല്യൂഷൻ ഓഫ് ദി ഡെബ്റ്റ് ഓഫ് എ ഡിസ്ട്രസ്ഡ് കമ്പനി ത്രൂ പബ്ലിക് ബിഡിംഗ് പ്രോസസ്. ഇല്ല, ഇത് ഗ്രാൻഡ് ആണ്, ഇതിന് പബ്ലിക് ബിഡിംഗ് ആയിട്ട് ബന്ധമൊന്നുമില്ല. സോ അത് എലിമിനേറ്റ് ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ക്വാണ്ടം ഓഫ് ഗ്രാൻഡ് ഡിസൈഡഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ഗ്യാപ് ബിറ്റ്വീൻ അസസ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഓഫ് സ്റ്റേറ്റ്സ്. ഗ്ലൂ ഗ്രാൻഡ് കൺസെപ്റ്റ് എന്നെല്ലാം പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ ടെർമിനോളജിയിൽ വരുന്ന ഒരു സാധനമല്ല ഗ്ലൂ ഗ്രാൻഡ് കൺസെപ്റ്റ്, സ്റ്റേറ്റ് ടെർമിനോളജിൽ വരുന്നതല്ല. സോ അത് മാത്രമല്ല, അതിൽ ഗ്രാൻഡ്, ഓക്കെ ഫൈൻ, ഗ്രാൻഡ് എന്നുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇതിലും ഗ്രാൻഡ് ഉണ്ട്. പ്രൊമോട്ട് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഗ്രാൻഡിലൂടെ ആയിരിക്കാം.
earmarking a specific post of grants to states exclusively dedicated to improvement of infrastructure. ഇവിടെയും ഗ്രാന്റ് വരുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് മെഷറിയിൽ ഇത്രയും ടൈം യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇനി അടുത്ത ടൈം ബ്ലൂ ഒരു സം കൈൻഡ് ഓഫ് അത് സീനസ് അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് നോക്കിയേക്കാം. ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡാഷൻ ബൈ എൻഹാൻസിംഗ് ബെറ്റർ സിനർജി ബ്ലൂയിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. എമ്മിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഓൾസോ റിട്ടേൺ ദ ഓട്ടോണമി. ഇറ്റ് റിഫേഴ്സ് ടു ക്വാണ്ടം ഓഫ് ഗ്രാൻഡ് ഡിസൈഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ഗ്യാപ് ബിറ്റ്വീൻ അസസ്മെന്റ് ഓഫ് റൺ. ഇവിടെ ഒരു ബ്ലൂ ഒരു അദർസീവ്നെസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇയർ മാർക്കിംഗ് സ്പെസിഫിക് ഗ്രാൻഡ് സ്റ്റേറ്റ് എക്സ്ക്ലൂസീവ് എടുക്കരുത്. ഇവിടെ ഒരു അദർസീവ്നെസ് പറ്റില്ല. സോ കമ്പയറിംഗ് ഒന്നും കൂടി ഒരു ബ്ലൂ ഗ്രാൻഡ് കൺസിഡർ ചെയ്തതാണ് എയിലാണ് 51A. ഓക്കേ ഫൈൻ. ഇത്രവർഷം ഇന്ത്യൻ ഹിസ്റ്ററി പൈക്ക് സിസ്റ്റം അറിയില്ല, ലീവ്. അതൊരു ഫ്രാക്ചർ ആണ്, അതെന്തായാലും നോക്കിയാലും കിട്ടില്ല. ഇത്ര കൊണ്ട് ചെയ്യാം, സമയമില്ല. ഈ ഒരു മിനിസ്ട്രീസ് വേൾഡ് ബാങ്ക് സപ്പോർട്ട് ഇനിഷ്യേറ്റീവ് മിനിസ്റ്റർ വാട്ടർ റിസോഴ്സസ് ഇൻഫർമേഷൻ കപ്പാസിറ്റി ഓഫ് ടാർഗറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യ സെറ്റപ്പ് സിസ്റ്റം ടൈം ലൈൻ റിലയബിൾ വാട്ടർ റിസോഴ്സ് സ്റ്റോറേജ് കോയിലേഷൻ ആൻഡ് മാനേജ്മെന്റ് ദി ഫോളോയിങ് സ്കീം ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നാഷണൽ ഹൈഡ്രോളജി വാട്ടർ അറിയില്ല, ലീവ് ചെയ്യാം. ഫോഫ് ഈസ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ് ദ ഇസ് ദ നെയിം ഓഫ് അതും ലീവ് ചെയ്യാം, അറിയില്ല. സ്റ്റക്ക് ആവുന്നുണ്ട് സിസ്റ്റം. ഇൻ ഇന്ത്യ ഡ്രൈ ലാൻഡ് ഫാമിംഗ് ഇസ് ലാർജ്ലി കൺഫൈൻഡ് റീജിയൻസ് ഹാവിംഗ് ആനുവൽ റെയിൻഫോൾ ലെസ് ദാൻ 25 cm. ദീസ് റീജിയൻസ് ഹൗ ഹാർഡ് ഇസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഡ്രൈ ലാൻഡ് ഫാമിംഗ് ഇൻ ഇന്ത്യ റാഗി, ബജ്ര ആവാം, മൂങ്ങ ആവാം, ഗ്രാമ ആവാം, ഗോർ ആവാം, മൈസ്, കോട്ടൺ ഇല്ല, ജൂട്ട് ഇല്ല, ഷുഗർക്കേനും ഇല്ല, FI. അപ്പോൾ ഇത് മൂന്നും വരില്ല. ഉണ്ട് ഇതാക്കാം. ഞാൻ കാണിക്കുന്ന കമ്പനി കാണുന്നില്ല, ഇതൊന്നും മാർക്കിംഗ് ശരിയാവുന്നില്ല. അടുത്ത് മൈസ്, ജോവർ, പെപ്പർ, കാർഡവം, ചില്ലീസ്. പെപ്പർ കുരുമുളകൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്ന സാധനമല്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഡ്രൈ ലാൻഡ് ഫാമിംഗിൽ ഉള്ളതല്ല. നമുക്ക് കിട്ടണം കാർഡമം അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടണം. റൈസ്, വീറ്റ്, റൈസിനൊക്കെ നല്ല വെള്ളം പോകണം, കോട്ടണം നല്ല വെള്ളം പോകണം. സോ ഇത് എലിമിനേറ്റ് ചെയ്യാം. സോ ഈ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ സോ ഇതിലേക്ക് പോകും. 55 ആൻസർ ചെയ്യാം. സീപേജ് ഇറിഗേഷൻ ഹാസ് ബീൻ used for field crops in areas with very low water tables. Seepage irrigation ingane taalteki varumbo very low water tables use cheyanu parayumbo positive eduka counter cheyan pattu nokkam. Seepage irrigation very low water table anengi seepage irrigation parayumbo korchu amount vella mathrame poullu ingane oru korchu amount of vella mathrame poona samayathu one second ഓക്കെ സോ സീപേജ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് വാട്ടറാണ് പോകുന്നത്, ചെറിയ എമൗണ്ട് ഓഫ് വെള്ളമാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെരി ലോ വാട്ടർ ടേബിൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ സീപേജ് ഇറിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ള അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ ഫൈനോട് നിൽക്കട്ടെ, തെറ്റാണെന്ന് തന്നെ തോന്നുന്നത്. ദിസ് മെത്തേഡ് വിൽ ആർട്ടിഫിഷ്യലി അടുത്തത് മെത്തേഡ് വിൽ ആർട്ടിഫിഷ്യലി റേസ് ദി വാട്ടർ ടേബിൾ ടു അലോ ദി സോയിൽ ടു ബി മോയ്സ്ചർ ഫ്രം ബിലോ ദി പ്ലാന്റ് റൂട്ട് സോൺ. ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ്. കാരണം ഇവിടെ സീപേജ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അർത്ഥത്തിലാണ് വരുന്നത്. രണ്ടാമത്തേന് താഴ്ത്തു നിന്ന് മുകളിലേക്ക് ആർട്ടിഫിഷ്യൽ റേസ് ചെയ്യാന്ന് പറയുന്നത്. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. സോ എന്തായാലും ബോത്ത് 1 and 2 വരില്ല. ഓക്കെ പെൻസിൽ മാർക്ക് ആവാത്തതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്ന കമ്പനി കാണുന്നില്ല. അപ്പൊ ബോത്ത് 1 and 2 എന്തായാലും വരില്ല. ഓക്കെ ഫൈൻ. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഒന്നും കൂടി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൗണ്ടർ ചെയ്യാൻ പറ്റും. കാരണം വെരി ലോ വാട്ടർ ടേബിൾസിൽ സീപേജ് ഇറിഗേഷൻ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ലാൻഡ് ഫാമിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നോളുന്നില്ല. ബട്ട് സെക്കൻഡ് വണ്ണിൽ എന്താണ് ആർട്ടിഫിഷ്യലി റൈസ് ചെയ്യുക വാട്ടർ ടേബിളിൽ ചെയ്തിട്ട് സോയിൽ മോയ്സ്ചർ ചെയ്യുക ബിലോ ദി പ്ലാന്റ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സെൻസിബിൾ ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം സെക്കൻഡ് വണ്ണിൽ കറക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ സോ 56 ആൻസർ ബോക്സ് ആയിട്ട് വരാം. ഓക്കെ ഫൈൻ. Which one of the following states has most potential groundwater reservoir? Most potential groundwater reservoir. Okay, fine. Karnataka can be, but ഇവിടെ കുറെ ഇത് പ്ലാറ്റുകളാണ്, അപ്പോൾ വെള്ളം അങ്ങനെ അഴന്നു പോകാനൊക്കെ സാധ്യത കുറവാണ്. അറിയില്ല. യു പി കുറെ അലൂവിയൽ പ്ലെയിനുള്ളതാണ്. അലൂവിയൽ പ്ലെയിനുള്ള സ്ഥലമാകുമ്പോൾ അവിടെ വെള്ളം താഴ്ന്നു പോകാൻ ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യലുള്ള സാധ്യത കൂടുതലാണ്. രാജസ്ഥാൻ മരുഭൂമിയാണ്, അവിടെ ഗ്രൗണ്ട് വാട്ടർ ഒന്നും ഉണ്ടാവില്ല. ഹിമാചൽ പ്രദേശ് ഒരു ഹില്ലി റീജിയൻ ആണ്, അവിടെയും അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ഇമേഴ്സ് ചെയ്ത് പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കർണാടക യു പി അതും കമ്പയർ ചെയ്യുന്ന സമയത്ത് രാജസ്ഥാൻ കർണാടക ഉത്തർപ്രദേശിലെ ഈ അലൂവിയൽ പ്ലെയിൻസിന്റെ പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതായിരിക്കാം ആൻസർ. ഓക്കെ സോ ആൻസർ കൊടുക്കുന്നത് 57 ബോക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ അടുത്തത് 58 ആണ്. ആൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എബോ 22°C വെൽ ഡിസ്ട്രിബ്യൂട്ടർ എബോ 125 cm റെയിൻഫോൾ വെൽ ഡ്രെയിൻഡ് ലോമി സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ്. ഓക്കെ വിച്ച് ഓൺ ദി ഫോളോയിങ് അഗ്രികൾച്ചർ പ്രാക്ടീസ് വൈഡ്ലി പ്രാക്ടീസ് ഇൻ ദി എബോ മെൻഷൻഡ് ജിയോഗ്രഫിക് കണ്ടീഷൻസ്.
Okay, fine. So aquaponics. Aquaponics is actually soil and soil veranda. Appo pinna adinte avashyamilla. Appo namukku aquaponics namukku ettikalam. Okay. അടുത്തത് ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചറിന് 22 degrees Celsius 21 degrees റെയിൻഫോളും ഒക്കെ വേണം. അത് വേണം തോന്നുന്നു. സെറികൾച്ചർ, സെറികൾച്ചർ ഈ മൾബറി കാര്യങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിങ്ങനെ അതിനങ്ങനെ ഒരു വെൽ ഡ്രെയിൻഡ് സോ ലോമി സോയിലും റെയിൻഫോളും ഒന്നും വേണമെന്ന് അറിയില്ല. ഇന്റൻസീവ് അനിമൽ ഫാമിംഗ്, ഇതിനെന്തായാലും ലോമി സോയിൽ, സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ് ഒന്നും വേണ്ട. അനിമൽ ഇതും വെട്ടാം. ഈ ഹോർട്ടികൾച്ചർ ആണോ സെറികൾച്ചർ ആണോ, ഈ രണ്ടെണ്ണത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു 20 degrees Celsius ആനുവൽ ടെമ്പറേച്ചറും 120 degrees റെയിൻഫോൾ ഗ്രോയിങ് സീസണും ഡ്രെയിൻഡ് ലോമി സോയിലൊക്കെ റാദർ ദാൻ സെറികൾച്ചറിനൊക്കെ കൂടുതലായിട്ട് പോസിബിലിറ്റി എൻഹാൻസ് എടുത്തു കഴിഞ്ഞാൽ ഹോർട്ടികൾച്ചറിനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 58 ബോക്സിലേക്ക് പോവാം. ഓക്കെ, 59 നമ്മൾ ചെയ്തു, 60 ബാക്കിയുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇത് തെറ്റാന്ന് തോന്നി. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി എവാപറേറ്റീവ് ലോസ് ഓഫ് സോയിൽ മോയ്സ്ചർ ആൻഡ് എൻഹാൻസ് ദി വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി ബൈ ഇൻക്രീസിംഗ് ഹ്യൂമസ് കണ്ടക്ട്. ഇത് ശരിയാണ്, കാരണം മൾച്ചിങ് വഴി നമുക്ക് ആ ഒരു എവാപറേറ്റീവ് ലോസ് കുറയ്ക്കും, സോയിൽ മോയ്സ്ചർ അതും ചെയ്യും. അപ്പൊ ഇത് ശരിയാണ്. സോ ഇതും ഇതും കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് രണ്ട് ശരിയാവസ് ആയതുണ്ട്. സോ സി ആണ് തെറ്റാവസ് ആയതുണ്ട്. നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചാണ്. സോ 60 C 5. നാനോ ഫെർട്ടിലൈസേഴ്സ് ഹോൾഡ് എ ഗ്രേറ്റ് പ്രോമിസ് ഫോർ ദി അപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് നറിഷ്മെന്റ് ബിക്കോസ് ഓഫ് ദി സൈസ് ഡിപെൻഡന്റ് ക്വാളിറ്റീസ്, ഹൈ സർഫസ് വോളിയം റേഷ്യോ ആൻഡ് അതർ യുണീക് പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസേജ് ഓഫ് നാനോ യൂറിയ ലിക്വിഡ്, നാനോ യൂറിയ ലിക്വിഡ് വിച്ച് വാസ് റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ ഫൈൻ. ഇറ്റ് വിൽ റെഡ്യൂസ് ദി അണ്ടർഗ്രൗണ്ട് വാട്ടർ കോണ്ടാമിനേഷൻ ഡ്യൂ ടു ലീച്ചിങ് ഓഫ് യൂറിയ. ശരിയാണ്, കാരണം നാനോ ലെവലിൽ യൂസ് ചെയ്യുന്നു, നാനോ ലെവലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലീച്ചിങ് ഓഫ് യൂറിയ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ശരിയാണ്, ശരിയാണ്, സോറി, ശരിയാണത്. ഇറ്റ് വിൽ ഹെൽപ് ദ പ്ലാന്റ്സ് ടു ഗെയിൻ മോർ ന്യൂട്രിയൻസ് ആൻഡ് റിസൾട്ട് ഇൻ ഹയർ യീൽഡ്സ്. ശരിയാണ്, ആവശ്യത്തിന് മാത്രം കൊടുക്കുമ്പോൾ ന്യൂട്രിയൻസ് കൂടുതൽ കിട്ടാനും ഹയർ യീൽഡിനൊക്കെ സാധ്യതയുണ്ട്. ഇറ്റ് വിൽ പ്രൊവൈഡ് ഓൾ എസെൻഷ്യൽ മൈക്രോ, ഇല്ല അത് യൂറിയത്തെ കാര്യം മാത്രമേ പറയൂ, നാനോ യൂറിയ പറയുന്നത് യൂറിയയിൽ എന്തായാലും എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് നമുക്ക് അത് തെറ്റെടുക്കാം. ഇറ്റ് വിൽ ഹെൽപ്, ഇറ്റ് ഹെൽപ്ഡ് ഇൻ അഡ്രസ്സിംഗ് ഇന്ത്യസ് ഇൻക്രീസ്ഡ് ഇമ്പോർട്ട് ഡിപെൻഡൻസ് ഇൻ യൂറിയ. ശരിയാണ്, കാരണം നമ്മൾ ചെറിയ നാനോ സ്കെയിലിൽ അഴിക്കുമ്പോൾ കൂടുതൽ എഫിഷ്യന്റ് ആവുകയും അതുവഴി ഇമ്പോർട്ട് ഡിപെൻഡൻസ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഏറ്റവും ഒബ്വിയസ്ലി ഉറപ്പുള്ളത് വൺ എന്തായാലും ഉറപ്പാണ്. സോ 3 and 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മാർക്ക് ചെയ്ത് കാണുന്നില്ല. 3 and 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ അടുത്ത് വരുന്നത് ഇമ്പോർട്ട് ഇമ്പോർട്ടൻസ്, അത് എന്തായാലും ശരിയാണ്. 4 എന്തായാലും ശരിയാണ്, ഫൈൻ. പിന്നെ 3 എന്തായാലും തെറ്റാണ്. 3 എന്തായാലും തെറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഡി യു എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എ യു എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ എന്താണ്, സി ആണ്. ഓക്കെ ഫൈൻ. സോ 61 ആൻസർ സി ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്ത് 62 നമ്മൾ ചെയ്തിട്ടുണ്ട്. 63 സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലയേഴ്സ് ഓഫ് വെജിറ്റേഷൻ. കമ്മ്യൂണിറ്റി പറയുമ്പോൾ അതിൽ കുറെ സാധനം വരും, വെജിറ്റേഷനും സ്പീഷീസ് ഒക്കെ വരില്ല. നോക്കട്ടെ, സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ട് സ്പീഷീസ് ആണ് വെജിറ്റേഷനെക്കാളൊക്കെ വരുന്നത്. ഇൻഡിവിജ്വൽ രണ്ടും വരില്ല. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഇൻ വെജിറ്റേഷൻ. ഇതൊരു വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അല്ല, വെർട്ടിക്കൽ ലയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 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 ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് പറയുമ്പോൾ ഇങ്ങനെ തന്നെ വരുന്നത്. ജനറ്റിക്കൽ സെപ്പറേഷൻ ഇത് ഭയങ്കര ടൈറ്റ് ആണ്. അടുത്ത റൗണ്ടിങ് മാറ്റിച്ചു, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ബ്ലാക്ക് വാട്ടർ ലഗൂൺ ഇൻ ഇന്ത്യ, വിച്ച് സ്പ്രെഡ് ഓവർ ദി പുരി, കർദ, ഗഞ്ചം ഡിസ്ട്രിക്ട്സ് ഓഫ് ഒഡീഷ. ഒഡീഷ മാർക്കിംഗ് കാണുന്നില്ല, അതുകൊണ്ടാണ് ശരിയാവത്ത്. ഒഡീഷ സ്റ്റേറ്റ് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ശരിയാണ്, ഒഡീഷയിലാണ് ശരിക്കും അറിയാം. ഈ കറക്റ്റ് ഡിസ്ട്രിക്ട്സ് ആണെന്ന് അറിയില്ലെങ്കിലും പുരി അവിടെയാണെന്ന് അറിയാം, കുർദ അവിടെയാണെന്ന് അറിയാം, ഗഞ്ചം അവിടെ ആയിരിക്കാം. കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇത് ശരിയാക്കി എടുത്തു. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ദി മൗത്ത് ഓഫ് ദയ റിവർ. ഇതറിയാം, ദയ റിവർ ആണ്, ഫൈൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈഗ്നേറ്റഡ് ആസ് വെറ്റ് ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് അണ്ടർ റാംസർ കൺവെൻഷൻ 1981. ശരിയാണ്, 1981 അതിൽ വരുന്നതാണ്. കലിജായ് ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഓൺ ഐലാൻഡ് ഇൻ ചിലിക്കറി. അറിയില്ല, നോക്കാം. അപ്പോൾ 1, 2, 3 ശരിയാണെന്നുള്ളതാണ് ഉറപ്പ്. അപ്പൊ നമുക്ക് ബിയും പോയി സിയും പോയി. ഓക്കെ, ഇനി 4 കലിജായ് ടെമ്പിൾസ് ഒക്കെ. അപ്പൊ പോസിറ്റീവ് അപ്രോച്ചിൽ ഐലൻഡ് ഐലൻഡ് ഉണ്ടാവാം, ചിലിക്കലെങ്കിൽ ഐലൻഡ് ഉണ്ടാവുന്ന തെറ്റൊന്നുമില്ല. അവിടെ ഒരു ടെമ്പിൾ അമ്പരം വയ്ക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒരു ഒരു ഹിന്ദു മെജോറിറ്റി റീജിയൻ ഒക്കെ തന്നെയാണ്. കലിജ എന്നുള്ള പേരുന്നത് ഒരു ഒഡീഷൻ പേരല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും ശരിയാക്കി എടുക്കാം. സോ 1, 2, 3 and 4 എടുക്കാം. സോ 64 ആൻസർ. അടുത്തത് ഇനി 36 മിനിറ്റും കൂടി ഉള്ളൂ. ഡിഫോറസ്റ്റേഷൻ ഇസ് വൺ ഓഫ് ദി റെക്ലസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് സച്ച് ആസ് ആക്ലിറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിനോമിനസ്. ട്രീസ് ലോസ് എ ലോട്ട് ഓഫ് വാട്ടർ ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസ് റെയിൻഫോൾ. എന്തായാലും ഡിഫോറസ്റ്റേഷൻ ഇൻക്രീസ് റെയിൻഫോൾ ഉണ്ടാവാൻ പോകുന്നില്ല. ട്രീസ് ലോസ് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ത്രൂ ഇൻക്രീസ് റെയിൻഫോൾ. എന്തായാലും ഉണ്ടാവില്ല.
ഉറപ്പാണ് trees lose small amount of rainfall through transpiration resulting in decreased rainfall okay fine trees lose lot of water through okay fine ee rendu option edengil onnayirikkam trees lose small amount ano trees lose lot of water through transpiration ano deforestation sambhavichu kenya pinne marangalude korayum adondane trees pinne small amount mathre lose cheyyanavullu large amount water lose cheyan vendi marangal adhigarilla so c aayirikkum answer 65 c okay fine 66 attend edu 67 67 ki answer edosrana 68 ഹ്യൂമൻ മോഡിഫൈഡ് എക്കോസിസ്റ്റം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ അവിടെ സാധ്യത കുറവാണ് കോംപ്ലിക്കേറ്റ് ആവുണ്ടാവും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇസ് വെരി ലോ അറിയില്ല ലോ ആവുണ്ടാവും ഫുഡ് ചെയിൻസ് ആർ സിമ്പിൾ ആൻഡ് സ്മോൾ ലാർജ് ആയിട്ട് ഫുഡ് ചെയിൻസ് കാണുന്നതല്ല ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ സപ്പോർട്ട് ഫോർ സർവൈവൽ അങ്ങനെ ഉണ്ടാവും അറിയില്ല മോർ സസെപ്റ്റബിൾ ടു എപ്പിഡെമിക് ഡിസീസസ് അതായിരിക്കാം സഫർ ഫ്രം സോയിൽ ഇറോഷൻ ഹൈലി അൺസ്റ്റേബിൾ അൺസ്റ്റേബിൾ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ഹൈലി സിംപ്ലിഫൈഡ് എന്നുള്ള സാധനം തെറ്റി വെട്ടി ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് കഴിഞ്ഞാൽ സിയും പോയി ഡിയും പോയി പിന്നെ 347 2357 ആണ് 7 കോമൺ ആണ് 3 കോമൺ ആണ് 2455 സസെപ്റ്റബിൾ ടു എപ്പിഡെമിക് ഡിസീസ് ആവുന്ന എനിക്ക് അടുത്ത ഒരു കുറച്ചുകൂടി തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഡി ആണ് എടുക്കുന്നത് 68 ബോക്സ് Some of the following players are correctly matched. Mahananda Wildlife Sanctuary, Kalamiru Dachinga Maraya, it is Jammu Kashmir. So, 3B is the one that you have. 3B, it is the one that you have. 3C is the one. 3D is the one. Fine. This is the one that you have. 1A, 2C, D, 2, 4 is the one that you have. 2, 4. രണ്ട് കലമേരു ഇതിൽ പറയുന്നത് രണ്ട് സി ആണെന്നാണ് ആന്ധ്രാപ്രദേശ് ആണെന്നാണ് ഇതിൽ പറയുന്നത് രണ്ട് കലമേരു ഡി ത്രിപുര എന്ന് പറയുന്നത് ഇത് നാല് സെപ്പാഹിജാല നാല് സി ആന്ന് പറയുന്നത് നാല് ഡി ആണ് സെപ്പാഹിജാല എന്നെല്ലാം പറയുമ്പോൾ ഒരു നോർത്ത് ഈസ്റ്റേൺ നെയിംസ് പോലെ തോന്നുന്നു സൗത്ത് ഇന്ത്യൻ നെയിം അല്ല അത് സോ അത് ത്രിപുര ആയിരിക്കുന്നു വിചാരിക്കുന്നു അങ്ങനെ സമയത്ത് നാല് ഡി ആയിട്ട് വരുന്ന ഓപ്ഷൻ എടുക്കുന്നു സോ സി ഓക്കെ സോ 69 ആൻസർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് സെറ്റിംഗ് ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ശരിയാണ് ഓൾ ഫോറിൻ നാഷണൽ ഓർഗനൈസേഷൻ റിക്വയർ പ്രയർ അപ്രൂവൽ ഫോർ എൻ ഫോർ ഒപ്റ്റെയിനിംഗ് ബയോളജിക്കൽ റിസോഴ്സ് ഫോർ അസോസിയേറ്റ് നോളജ് ഫോർ എൻ യൂസ് ശരിയാണ് ഫോറിൻ നാഷണൽ ഓർഗനൈസേഷൻസിനൊക്കെ പ്രയർ അപ്രൂവൽ എന്തായാലും വാങ്ങേണ്ടി വരും അല്ലാണ്ട് അപ്പോൾ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിയായിരിക്കും ദി മോണിറ്ററി ബെനിഫിറ്റ്സ് ഫീസ് ആൻഡ് റോയാലിറ്റീസ് എസ് റിസൾട്ട് ഓഫ് അപ്രൂവ് ബൈ എൻ ബി എ ആർ ടു ബി ഡിപ്പോസിറ്റഡ് ഇൻ ദി നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട് വിച്ച് വിൽ ബി യൂസ്ഡ് ഫോർ കൺസർവേഷൻ ഡെവലപ്മെന്റ് ഓഫ് ഏരിയാസ് അതും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ ഒരു കൺസർവേഷനും ഡെവലപ്മെന്റിനും വേണ്ടി യൂസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല അന്ന് എന്തായാലും ശരിയാണെന്ന് ഉറപ്പാണ് സോ നമുക്ക് ഈ 3 ഓൺലി ഓർ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം സെക്കൻഡ് വണ്ണും ശരിയാണെന്നാണ് തോന്നുന്നത് സോ നമുക്ക് 3 എയും ബി സിയും ബി എലിമിനേറ്റ് ചെയ്തിട്ട് ഡിയിലേക്ക് പോകാം ഓക്കെ സോ 70 ആൻസർ ഡി ആണ് 71 ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് വൺ കോൺട്രിനോസ് ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ കാസാണ് അപ്പോൾ ഹയസ്റ്റ് ഡെൻസിറ്റി സെക്കൻഡ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഫസ്റ്റ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ കാസിരംഗിയിലാണ് അത് എലിമിനേറ്റ് ചെയ്യാം ഈ ദൽമാ നാഷണൽ വൈൽഡ് ലൈഫ് സെഞ്ചുറി ആസാമിലല്ല അത് ജാർഖണ്ഡിലാണ് അത് എലിമിനേറ്റ് ചെയ്യാം ബർണാഡി വൈൽഡ് ലൈഫ് പോപ്പിത്തോർ ഈ പോപ്പിത്തോറിനെ മിസ് വിനി കാസിരംഗ എന്നൊക്കെ വിളിക്കാറുണ്ട് സോ അതുകൊണ്ട് വേണമെങ്കിൽ അതാവാനാണ് സാധ്യത രാധാകരൻ ബർണാഡി അപ്പൊ അതുകൊണ്ടാണ് ഇത് പോപ്പിത്തോർ ഓപ്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ ബോക്സ് ആയിട്ട് ആൻസർ എടുക്കാം സോ 71st ആൻസർ ബോക്സ് 72 ഗഗൻയാൻ ഈസ് എ ഇന്ത്യൻ ക്രൂഡ് ഓർബിറ്റൽ സ്പേസ് ക്രാഫ്റ്റ് ഇന്റൻഡഡ് ബൈ ദി ഫോർമേറ്റീവ് സ്പേസ് ക്രാഫ്റ്റ് ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ശരിയാണ് ഇന്ത്യൻ ക്രൂഡ് ഓർബിറ്റൽ സ്പേസ് ഇന്റൻഡഡ് ബൈ ദി ഫോർമേറ്റീവ് സ്പേസ് ക്രാഫ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ശരിയാണ് ജി ഐ അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല ശരിയാണ് അത് ബേസിക്സ് ആണ് ഗഗൻയാൻ ഈസ് പ്ലാൻ ടു ബി ലോഞ്ച് ഇൻ ISRO's GSLV MK3 MK3 തന്നെയാണ് GSLV പുതിയ പുതിയ പ്രോജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഗഗൻയാൻ ഒരു ന്യൂ ഇയർ വെഞ്ചർ ആണ് അതുകൊണ്ട് അതിനാവാനാണ് സാധ്യത എനിക്ക് അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എടുക്കുകയാണ് ISRO will receive assistance from French space agency CNES in terms of expertise in various fields including space medicine and astronomy and more. ഫ്രാൻസ് നിൽക്കണോ അതോ യു എസ് എ നാസ ഒക്കെ ഉണ്ട് റഷ്യ ഉണ്ട് അവിടെ നിൽക്കണോ അതാണ് ഡൗട്ട് വരുന്നത് ബട്ട് ഇറ്റ്സ് ഫൈൻ ഫ്രഞ്ച് നിൽക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് കൗണ്ടർ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഫ്രാൻസിൽ നിന്ന് ആയിക്കോട്ടെ നമുക്ക് ഫ്രാൻസിലൂടെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാന്ന് വിചാരിക്കുന്നു 72 പോസിറ്റീവ് പോസിറ്റ് ഡിയിലേക്ക് പോകണം ഓക്കെ സോ ഡി ഫൈൻ 73 എക്കോ സെൻസിറ്റീവ് സോൺസ് ഓർ എക്കോളജിക്കൽ ഫ്രജൈൽ ഏരിയാസ് ആർ ദി ഏരിയാസ് നോട്ടിഫൈഡ് ബൈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് യാ അത് ആയിരിക്കാം കാരണം എക്കോ സെൻസിറ്റീവ് ഒക്കെ മിനിസ്റ്റർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗം തന്നെയാണ് ഓക്കെ
notified under section 3 of the Environment Protection Act of 1986 by Union Ministry of Forest and Environment. Eco-sensitive zones ആണ് പറയുന്നത്. WPA ൽ ആയിരിക്കില്ല, എൻവയോൺമെന്റ് ആയിരിക്കും. സെക്ഷൻ 3 ആണോ എന്നുള്ള വരുന്ന കൺഫ്യൂഷൻ വേണ്ട. ആ ഒരു ആക്ട് തന്നെ ആയിരിക്കും. ആ ആക്ട് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോർസ് പറയുന്നത്. കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ശരിയായിട്ട് എടുക്കണം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് മുംബൈ ആസ് ബി നോട്ടിഫൈഡ് ആസ് എൻ എക്കോസെൻസിറ്റീവ് സോൺ. കറക്റ്റ് അറിയില്ല, ഒരു നാഷണൽ പാർക്ക് ആണ്. എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, അതും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. സോ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് സി 1, 2, and 3 ആൻസർ എടുത്തു. 73 സി ആണ്. ഞാൻ പലതും മാർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആവാത്തതുകൊണ്ട് നിങ്ങളുടെ സ്ക്രീനിന്റെ തെളിയാത്ത പെൻസിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. സോ ലിഡാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിഡാറിന്റെയാണ്. റീസെന്റ് നാഷണൽ ഹൈ സ്പീഡ് എന്തോ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഡോപ്റ്റഡ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സർവേ, ലൈറ്റ് ഡിറ്റക്ഷൻ റേഞ്ച് സർവേ ടെക്നിക് ഫോർ കണ്ടക്ടിങ് ഗ്രൗണ്ട് സർവേ. ഗ്രൗണ്ട് സർവേസിന് ലൈറ്റ് ഡിറ്റക്ഷൻ റേഞ്ചിങ് യൂസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാഷണൽ ഹൈ സ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ്റെ ആവശ്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, ഈ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ശരിയാക്കി എടുക്കുകയാണ്. ലിഡാർ ഈസ് എ റിമോട്ട് സെൻസിംഗ് മെത്തേഡ് ദാറ്റ് യൂസ് ലൈറ്റ് ഇൻ ദി ഫോം പൾസർ ലേസർ ടു മെഷർ വേരിയബിൾ ഡിസ്റ്റൻസസ് ടു ദി എർത്ത്. പൾസർ ഒരു ലൈറ്റ് വെച്ചിട്ട് നമുക്ക് റിമോട്ട് സെൻസിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യാം. അത് എന്താ പറയുക, വേരിയബിൾ ഡിസ്റ്റൻസ് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല, ശരിയായി എടുക്കാം. ലിഡാർ ഫോളോ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ത്രോയിങ് ലേസർ ലൈറ്റ് ഓൺ ഒബ്ജക്ട് ഓൺ എർത്ത് സർഫസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദി ടൈം ഇറ്റ് ടേക്സ് റിട്ടേൺ ടു ദി ലിഡാർ സോഴ്സ്. അതൊരു സ്റ്റേബിൾ സെൻസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, കാരണം സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ്, ലൈറ്റ് തന്നെ അടിപ്പിക്കുന്നു തിരിച്ചുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നും കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ആൻസർ 1, 2, 3 ആണ് എടുക്കുന്നത്. ഓക്കെ, സോ 74 ആൻസർ സി. 30 മിനിറ്റ് കൂടെ ഉള്ളൂ, സമയം പോകുന്നുണ്ട്. ഹൈഡ്രജൻ എൻട്രസ്റ്റ് കംപ്രസ് നാച്ചുറൽ ഗ്യാസ് ഇട്ട് ക്യാൻ ബി യൂസ് ടെൻഷൻ ആവരുത്, സമയം പോകുമ്പോൾ റിലാക്സ് ചെയ്ത് ചെയ്യാം, റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വരുന്ന കുഴപ്പമൊന്നുമില്ല. ഫൈൻ, ഓക്കെ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഗ്യാസ്ലിൻ ഡീസൽ ഫ്യൂവൽ ഫോർ എൽ പി ജി ആൻഡ് ഇറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി എന്നുള്ളതാണ്. യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഗ്യാസ്ലിൻ ഡീസൽ ഫ്യൂവൽ ഫോർ എൽ പി ജി ആൻഡ് ഇറ്റ്സ് കമ്പസ്റ്റൻ പ്രൊഡക്ട്സ് ഫ്യൂവർ അൺഡിസേറബിൾ ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ് ഫ്യൂവർ അൺഡിസേറബിൾ ഗ്യാസ്. ശരിയാണ്, അത് ഗ്യാസ്ലിൻ, കാരണം അതിനാണ് അത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. അൺഡിസേറബിൾ ഗ്യാസ് കുറവായിരിക്കും, പൊല്യൂഷൻ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്, ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഫൈൻ ആണ്. ദ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അലോഡ് ദ യൂസ് ഓഫ് എസ് സി എൻ സി 18% മിക്സ് ഓഫ് ഹൈഡ്രജൻ ഇൻ സി എൻ ജി എൻജിൻസ്. അങ്ങനെ പറയാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം എഫിഷ്യന്റ് ആയതുകൊണ്ടും ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതുകൊണ്ടും ഒരു 18% മിക്സ്. കറക്റ്റ് 18 ആണോ അറിയില്ല, ബട്ട് അത് കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് രണ്ടും സ്റ്റേറ്റ് എടുക്കണം. ഓക്കെ, 75 C. Rice fortification. Fortification is the practice of deliberately increasing the shelf life of the land. Fortification is often more cost effective than similar strategies, especially if the technology and appropriate food distribution system is in place. Is the technology and appropriate food distribution system undengi endanu idu cost effective aanu parayunnu adu kuzhappillo appropriate technology and food distribution system undengi pinne cost effective aanu kuzhappu prashnamilla correct aanu yojichirikkunnu so box aanu answer. Okay, so 76 is answer box aanu. ആക്റ്റീവ് നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് പ്രൈമറിലി വർക്ക് ബൈ ആക്റ്റീവ് നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ്. ഇപ്പോൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലിംഗ് ആണ്, മാർക്ക് ചെയ്യുന്ന വരുന്നില്ല. ഓക്കെ ഫൈൻ. സെൻഡിങ് എ മിറർ സൗണ്ട് വേവ് ഇൻസൈഡ് ദി ഹെഡ്ഫോൺ സ്പീക്കർ, മിറർ സൗണ്ട് വേവ് എടുക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്ത് പോകാനാണ് ഈ മിറർ സൗണ്ട് വേവ് യൂസ് ചെയ്യാറ്. ഓക്കെ ഫൈൻ. റേഡിയേറ്റിംഗ് സൗണ്ട് വേവ്സ് എക്സ്റ്റേർണലി ടു ബ്ലോക്ക് എനി ഇൻകമിങ് സൗണ്ട്. അങ്ങനെ ഒരു റേഡിയേറ്റ് ചെയ്യുക, സൗണ്ട് വേവ്സ് എക്സ്റ്റേർണൽ റേഡിയേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. ഈ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഹൈ എൻഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റിലും ഒക്കെ കാണുന്ന ഒരു പ്രൊസീജിയർ ഒരു ഇതാണ്. അപ്പോൾ അവരങ്ങനെ കോംപ്ലക്സ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ സെൻഡിങ് എ മിറർ സൗണ്ട് വേവ് ഒരു സിമ്പിൾസ് മെത്തേഡാണ്. റേഡിയേറ്റിംഗ് സൗണ്ട് വേവ്സ് എക്സ്റ്റേർണലി ടു ബ്ലോക്ക് എനി ഇൻകമിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് പ്രൊസീജിയറാണ്. സോ അതൊരിക്കലും ആവാൻ സാധ്യതയില്ല. പാസീവ്ലി ബ്ലോക്കിംഗ് ഓൾ ദി നോയിസ് കമ്മിങ് ഇൻസൈഡ് ദി മൈക്രോഫോൺ, എല്ലാ നോയിസും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഒന്നാമത്തെ കാര്യം. എന്തായാലും ചെറിയ അമൗണ്ട് ഓഫ് നോയ്സ് വരും, സോ ഇത് ഭയങ്കര എക്സ്ട്രീം ആണ്. സോ സി എലിമിനേറ്റ് ചെയ്യാം, ബോത്ത് എ ആൻഡ് ബി എലിമിനേറ്റ് ചെയ്യാം. സോ വി ആർ ലെഫ്റ്റ് വിത്ത് ഓപ്ഷൻ എ. ഓക്കെ, സോ 77 ആൻസർ ചെയ്യാൻ സമയമില്ല, പെട്ടെന്ന് ചെയ്യാം. 26 26 26 കൂടെ ഉള്ളൂ. 78 രണ്ടെണ്ണം. ഫസ്റ്റ് ഇലക്ട്രിക് ട്രെയിൻ അണ്ടർ ദി ടൈം ഓഫ് ലോഡ് കൺസേൺ അറിയില്ല. ദ പ്രോഫിറ്റ്സ് ഓൺ റുപ്പി വേർ നോട്ട് അലൗഡ് ടു എക്സ്പാൻഡ് കൊളോണിയൽ റെയിൽവേസ്. പ്രോഫിറ്റ് ഓൺ റുപ്പി വേർ നോട്ട് അലൗഡ് ടു എക്സ്പാൻഡ് ഓൺ കൊളോണിയൽ, അങ്ങനെയല്ല. പ്രോഫിറ്റ് റുപ്പി എടുത്തിട്ടുണ്ട് അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിന്റെ ചാർജ് കഴിഞ്ഞു അതുകൊണ്ട് ഫൈൻ, ഇത് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫോർ എന്തായാലും തെറ്റാണ്. എന്നിട്ട് മൊത്തം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓപ്ഷൻ ബിയും സിയും ഡിയും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം എ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 78 ആൻസർ എ. ജോബ്ലെസ് ഗ്രോത്ത് ഇസ് ക്രിയേറ്റിംഗ് സൺസെറ്റ് ഇൻഡസ്ട്രീസ് നോട്ട് ദി അതർ വേ അറൗണ്ട്. ജോബ്ലെസ് ഗ്രോത്ത് സൺസെറ്റ് ഇൻഡസ്ട്രി സൺറൈസ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം പുതിയ ഇൻഡസ്ട്രീസ് ആണ്. പുതിയ ഇൻഡസ്ട്രീസ്
ഉണ്ടാക്കണമെങ്കിൽ എന്താണ് പുതിയ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് പുതിയ ഇൻഡസ്ട്രിയിൽ കയറാൻ പറ്റും. ജോബ് ഡെസ്ക്ലോത്ത് പറഞ്ഞ ആൾക്കാർ ജോബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജോബ് ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജോബ് ഇല്ലാത്ത അവസ്ഥയിൽ ഇൻഡസ്ട്രി ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് ഇല്ലാണ്ടിരിക്കുകയായിരിക്കും. ഇൻഡസ്ട്രി ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് സൺറൈസ് ഇൻഡസ്ട്രി എന്തായാലും പ്രൊമോട്ട് ചെയ്യപ്പെടില്ല. അപ്പൊ ജോബ് ഡെസ്ക്ലോത്ത് ആവശ്യമില്ലാത്ത സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് സാധ്യത കൂടുതലാണ്. സോ അതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതിന് സാധ്യത കൗണ്ടർ ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി സെക്ടർ ഇസ് ഹെൽപ്പിംഗ് ടു ക്രിയേറ്റ് എക്സ്റ്റെൻഡ് ജോബ്സ് ദാൻ പ്രൈമറി സെക്ടർ. എക്സ്റ്റെൻഡ് ജോബ്സ് പറഞ്ഞാൽ ഒരു സെക്ടറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു സെക്ടറിനെ ബന്ധപ്പെട്ട് വേറെ വേറെ ജോബ് വരുന്നു. അത് ശരിയാണ്, സെക്കൻഡറി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് പ്രൈമറി സെക്ടറിനെക്കാളും കൂടുതൽ അത്തരത്തിലുള്ള എക്സ്റ്റെൻഡ് ജോബ്സ് ഉണ്ടാക്കാൻ പറ്റുക. അതൊരു ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 79 ആൻസർ സി ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 79 ആൻസർ 80 നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു. 81 ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സിസ്റ്റം, ദി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഇൻട്രോഡ്യൂസ്ഡ് അണ്ടർ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. ആയിരിക്കും ഒരു റെഗുലേഷന്റെ ഭാഗമായിട്ടാണ് ഓംബുഡ്സ്മാൻ കേട്ടിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന സ്കീം ആയിരിക്കും. ഫൈൻ, കുഴപ്പമൊന്നുമില്ല, കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾ കൊമേഴ്ഷ്യൽ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഷെഡ്യൂൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ കവേർഡ് അണ്ടർ സ്കീം. ഒരു റെഗുലേറ്ററി മെക്കാനിസം അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ആയിട്ട് മോണിറ്ററിംഗ് വരുന്ന സമയത്ത് എല്ലാ ബാങ്കും കവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആണ്. അതുകൊണ്ട് വരാം. ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആൻഡ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് എൻ ബി എസ് ആർ ഓൾസോ ഹാവിംഗ് ഓംബുഡ്സ്മാൻ സിസ്റ്റം. അങ്ങനെ ഇവരും ഫിനാൻസിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അവർ ഒരുപാട് ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പൊ അവരെ അങ്ങനെ മോണിറ്റർ ചെയ്യേണ്ടി ഇതാക്കാൻ വെറുതെ ഇടാൻ പറ്റില്ല. അവിടെ ഒരു മോണിറ്റർ മെക്കാനിസം അവർക്കും കൂടി ബാധകമായിരിക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് 81 ആൻസർ എല്ലാം വരാം. കാരണം ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല പോസിറ്റീവ് അപ്രോസ് എടുത്തുള്ള സമയത്ത്. സോ 81 ആൻസർ ഡി എടുക്കാം. ഓക്കെ, സോ പർച്ചേസിംഗ് പവർ നമ്മൾ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് നോക്കിയേക്കാം ഫസ്റ്റ്, ഒന്ന് രണ്ട് എന്തെങ്കിലും തെറ്റാണ്, ഒന്ന് രണ്ട് എന്തെങ്കിലും തെറ്റാണ് കിട്ടുമ്പോൾ തന്നെ എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡി. സമയം ഇല്ലാത്തതുകൊണ്ട് ഡിയിലെ 3 ഓപ്ഷൻ അധികം വായിക്കണം. ഒബ്വിയസ്ലി ഒന്ന് രണ്ട് തെറ്റാണെന്ന് അറിയാം, അപ്പൊ നമുക്ക് ഡിയിലേക്ക് പോകാം. ഇങ്ങനെ സമയം ലാഭിക്കാം, സ്റ്റെക്ക് ആവുന്ന ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യണം. അല്ലാണ്ട് ഉത്തരം കിട്ടണം, നമുക്ക് ഇത് ചെയ്യാം. 82 ആൻസർ ഡി ആണ്. ഫൈൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് പ്രൈസ് റൈസ് ഇസ് മോർ എഫക്റ്റഡ് ബൈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ദാൻ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ. നമുക്കറിയാം അവിടുത്തെ അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായ സമയത്ത്, മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റെബിലിറ്റി പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഓയിൽ നാച്ചുറൽ ഗ്യാസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്റ്റെബിലിറ്റി ഉള്ള സമയത്ത് ലേബർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കുറയുന്നത്, അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്, ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ അല്ല കമ്പയറിംഗ്. സോ ഇത് ശരിയാണ്. ക്രൗഡിംഗ് ഔട്ട് എഫക്ട് വിൽ ക്രിയേറ്റ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ദാൻ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ. ക്രൗഡിംഗ് ഔട്ട് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ കാശില്ല, എക്കണോമിയിൽ കാശില്ലാണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തായാലും ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല. അപ്പൊ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും, എന്തായാലും ഡിമാൻഡ് ഫുൾ അല്ല. സോ ഇത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. അതായത് ക്രിയേറ്റ് കോസ്റ്റ് ദാൻ ഡിമാൻഡ് ഫുൾ, യാ ഫൈൻ, അത് ശരിയാണ്. ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ എല്ലാം സംഭവിക്കുക. സോ എന്താണ് 83 ആൻസർ? 83 ആൻസർ സി ആണ്. ഓക്കെ, സോ 83 നമുക്ക് സി എടുക്കാം. ഫൈൻ, എടുത്ത് 84 നമ്മൾ ചെയ്തു. 85 വജ്ര ചെയ്തിക, അറിയില്ല, ലീവ് ആണ്, 22 മിനിറ്റും കൂടി ഉള്ളൂ. അത് ഫാക്ച്വൽ ആണ്, അത് കിട്ടാൻ വായിച്ചു നോക്കാം. വജ്ര ചെയ്തിക ഐസ് ബുക്ക് ഡെഡിക്കേറ്റഡ് ടു തെരവാദ ബുദ്ധിസം വിച്ച് ഡീൽസ് വിത്ത് വിസ്ഡം ഓഫ് ഹ്യൂമൻ ബീങ്സ്. അറിയില്ല, ദ ബുക്ക് വജ്ര ബിലോങ്സ് ടു സെയിം സെറ്റ് ഓഫ് ബുദ്ധിസം, നടക്കില്ല. ഓക്കെ, വിദേശിയ ബീഹാർ തീർത്ഥാളി ബവായി രാജസ്ഥാൻ അറിയാം, ഐ നോ ഇറ്റ്. നോക്രം മേഘാലയ, ഈ രണ്ടുപേർക്ക് ഫാക്ച്വലി അറിയാം ഇത് സ്റ്റേറ്റ്, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഏതാണെന്ന് എനിക്കറിയാം. സോ 3 and 4 ഒബ്വിയസ്ലി വരണം, 3 and 4 ഒബ്വിയസ്ലി വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡി. ബാക്കി 3 വരില്ല, അതുകൊണ്ട് നമുക്ക് ഡി എടുക്കാം. 86 ആൻസർ ഡി. ഫൈൻ, 87 നമ്മൾ ചെയ്തു. 88 ജഡ്ജ്മെന്റ് സിസ്റ്റം ഓഫ് മുഗൾ പീരീഡ്, ദ കാസ്റ്റ് സിസ്റ്റം ഡിഡ് നോട്ട് പെർമിറ്റ് ദി അപ്പർ കാസ്റ്റ് ടു പ്രാക്ടീസ് സർട്ടൻ ഓക്യുപ്പേഷൻസ് അണ്ടർ ജഡ്ജ്മെന്റ് സിസ്റ്റം. ശരിയാണ്, അപ്പർ കാസ്റ്റിന് എല്ലാ സിസ്റ്റം എല്ലാം കൊടുക്കുക, എല്ലാ ഓക്യുപ്പേഷനും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നില്ല, അവർ തെറ്റുന്നില്ല. കാരണം അപ്പൊ അവർക്ക് ഒരിക്കലും ഓവർ കാസ്റ്റ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഒരു ലിമിറ്റേഷൻ എന്തായാലും ഒരു കാസ്റ്റ് സിസ്റ്റം പ്രൊമോട്ട് വയ്ക്കും, പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ഇയറിൽ സ്റ്റേബിൾ ആണ്, കുഴപ്പമൊന്നും തോന്നില്ല. അതൊരു ജഡ്ജ്മെന്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ അതിൽ അങ്ങനെ ചെയ്യും. ഫൈൻ, എക്കണോമിക് റൈറ്റ്സ് കനോട്ട് ബി ട്രാൻസ്ഫർഡ് ബിറ്റ്വീൻ ഫാമിലീസ് ആൻഡ് ജഡ്ജ്മെന്റ് സിസ്റ്റം. അറിയില്ല, ജഡ്ജ്മെന്റ് സിസ്റ്റം അഷ്യൂർഡ് സ്റ്റേബിൾ ലേബർ സപ്ലൈ ഇൻ ഓവർ എക്കണോമിക്. ഫൈൻ, ഇങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം ആകുമ്പോൾ അത് താഴെക്കിടയിലുള്ള തൊഴിലാളികൾ എടുത്ത് ലേബർ ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ മാനുവൽ ലേബറും കാര്യങ്ങളൊക്കെ സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടും. സോ 1 and 3 എന്തായാലും കറക്റ്റാണ്, അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. സോ 1 and 3 ഒരുപോലെ വരുന്ന കറക്റ്റ് ആൻസർ വെച്ചിരിക്കുന്നു, 1 and 3 ഒരുപോലെ വരുന്ന ഒറ്റ ഓപ്ഷനെ ഉള്ളൂ, ദാറ്റ് ഈസ് ഡി. ഓക്കെ, സോ നമ്മൾ 88 ആൻസർ ഡി എടുത്തു. ഫൈൻ, അത് അടുത്തൊരു അയാളെ കുറിച്ചിട്ടാണ്, അത് പിന്നെ വായിക്കാം, അതെന്തായാലും കിട്ടില്ല സമയം കളയണ്ട. 90 ചെയ്തതാണ്, 91
ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഹാസ് അപ്ലിക്കേഷൻ ഹാസ് അപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി അപ്ലിക്കേഷൻ ഉള്ളതാണ് ചോദിക്കുന്നത് ക്യാൻ ബി അല്ല അസറ്റ് മാനേജ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് അതിന് വരാം മ്യൂസിക് ആൻഡ് ആർട്ട് അറിയില്ല പോർട്ടിംഗ് സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടാവാം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സ്മാർട്ട് അലയൻസിൽ ഉണ്ടാവാം ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ ഇതിലൊക്കെ സംഭവിക്കാം എന്തായാലും വൺ എന്തായാലും ഉണ്ട് സോ ബി എലിമിനേറ്റ് ചെയ്യാം ഫോർ എന്തായാലും ഉണ്ട് എല്ലാവരും ഉണ്ട് ഫൈവ് എന്തായാലും ഉണ്ട് അപ്പൊ സി എലിമിനേറ്റ് ചെയ്യാം ദെൻ യുവർ ലെഫ്റ്റ് ഓപ്ഷൻ എ ആൻഡ് ഡി ടു ആണ് കൺഫ്യൂഷൻ മ്യൂസിക് ആൻഡ് ആർട്ട് ചിലപ്പോൾ മ്യൂസിക് ആർട്ട് അപ്ലിക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കാം ആർട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തോ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് വരാനാണ് സാധ്യത ഉണ്ട് സോ ഞാനത് വരില്ല എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് സോ ഞാൻ അതിൻ്റെ ഉത്തരം ഡി എടുക്കാം 91 D 92 സ്പെഷ്യൽ വാച്ച് ലിസ്റ്റ് ആൻഡ് കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ ഓഫ് ആൻഡ് അപ്പിയേഴ്സ് ഇൻ ന്യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പെഷ്യൽ വാച്ച് ലിസ്റ്റും കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ ഹ്യൂമൻ റൈറ്റ്സ് ആ പേര് കേൾക്കാൻ സാധ്യത ഉണ്ട് എൻവയോൺമെന്റൽ കൺസർവേഷൻ അതിലും വരാൻ സാധ്യത ഉണ്ട് ഓഫ് ആൻഡ് അപ്പിയേഴ്സ് ഓക്കെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്ന സാധനം ഉണ്ട് അത് എലിമിനേറ്റ് ചെയ്യാം റിലി ഓഫ് ആൻഡ് അപ്പിയേഴ്സ് ആണ് എപ്പോഴും വരുന്നതാണ് റിലീജിയസ് ഫ്രീഡം അതും വരാം ഈ ഇടയായിട്ട് ഇപ്പോൾ ഈ സ്പെഷ്യൽ വാച്ച് നമ്മൾ എപ്പോഴെപ്പോഴും കേൾക്കുന്നത് എൻവയോൺമെന്റൽ കൺസർവേഷനെക്കാളും ഹ്യൂമൻ റൈറ്റ്സിനെക്കാളും റിലീജിയസ് ഫ്രീഡം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രോബബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി കൂടുതൽ കേൾക്കുന്നത് റിലീജിയസ് ഫ്രീഡം തന്നെയാണ് കാരണം ഇപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഗ്ലോബൽ ലെവലിൽ റിലീജിയസ് ഫ്രീഡം വന്നുകൊണ്ട് നടക്കുന്നുണ്ട് സോ ഓഫൻ മെൻഷൻ ന്യൂസ് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരണം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പത്ര പരിവാർത്ത ഏറ്റവും കൂടുതൽ വരുന്നത് റിലീജിയസ് ഫ്രീഡാണ് അതുകൊണ്ട് ഞാൻ റിലീജിയസ് ഫ്രീഡം എടുക്കണം ഓക്കെ സോ 92 ആൻസർ ഇസ് ടോക്ക് 93 ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ്സ് can avail benefits of reservation in India, governments of anywhere in India. Anywhere in India, constitution കൊടുക്കുന്നതാണ് എല്ലാത്തോടത്തും കിട്ടുന്നുണ്ടായിരിക്കും ഏതോ സ്റ്റേറ്റിലാണോ എന്ന് അറിയില്ല ബട്ട് ഇത് കൗണ്ടർ ചെയ്യാൻ ആംബിളായി കൗണ്ടർ ചെയ്യാൻ ശരിയായിട്ടാണ് അതുപോലെ സമയമല്ല ഇനി അമെന്റ്മെന്റ്സ് ഇൻ ദി ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സും എടുക്കുന്നത് പ്രസിഡന്റ് അല്ല പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഇത് തെറ്റാണ് ഇത് ഉറപ്പായും തെറ്റാണ് ഇനി ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ്സ് കാറ്റഗറി സ്റ്റോ ഇൻ വൺ സ്റ്റേറ്റ് പ്രൊട്ടക്ടഡ് ബൈ എസ് സി എസ് ടി ഐറ്റി ഇത് എന്തായാലും ഏറ്റവും ഉറപ്പുള്ള സെക്കൻഡ് തെറ്റാണോന്ന് ആ സെക്കൻഡ് തെറ്റെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എടുക്കുമ്പോൾ എന്താ ആൻസർ എ 1 and 3 ഓൺലി കിട്ടും ഓക്കെ സോ 93 ആൻസർ ഈ ആണ് വരുന്നത് 94 നമ്മൾ ചെയ്തു 95 ചെയ്തു 96 ചെയ്തു 97 Equal Pay International Coalition, seen in the news is related to. Equal Pay എന്ന് പറയുമ്പോൾ യു എൻ വുമൺ ആയിട്ട് വരാം ഈക്വൽ പേ വരാം പ്രശ്നമൊന്നുമില്ല ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അവിടെയും ഈക്വൽ പേ വരാം ഓർഗനൈസേഷൻ ഒ ഇ സി ഡിയിൽ വരും പറയില്ല ഓൾ ഓഫ് ജേബോ യു എൻ വുമണോ ഐ എൽഒ രണ്ടിലും ഈക്വൽ പേ വരാം രണ്ടും ഒരുപോലെ ഈക്വൽ പേ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ രണ്ടിലും വരാം സോ ഓൾ ഓഫ് ജേബോ കൊടുക്കാം ഓക്കെ സോ 97 D 99 സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഉണ്ട് 1 and 3 ഉള്ള ഓഫർ എടുത്തു കഴിഞ്ഞാൽ 1 and 2 പോയി 2 and 3 പോയി എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടും ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് സോ അതും യൂണിയൻ ഗവൺമെന്റ് എടുക്കാൻ പറ്റാവുന്നതാണ് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല സോ 1, 2 and 3 സോ 99 ആൻസർ ഈ കൊടുത്തു അടുത്തത് 100 സമ്പദ് കൗമതി അതറിയാം സത്യപ്രകാശ് സ്വാമിദയാനന്ദ സരസ്വതിയാണ് തോന്നുന്നത് ബാബു വിവാഹ് അറിയില്ല കട്ട് ചെയ്ത് നോക്കാം ബാലവിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നത് എം ജി റാനയുടെ ഭാര്യയൊക്കെ ഭയങ്കര ബാലവിവാഹത്തിനെതിരായിട്ട് സംസാരിച്ച ആളാണ് ഇയാളെ ഒരു പ്രോഗ്രസീവ് ആളാണ് ഇനി ബാബു എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്ര പേരാണ് എം ജി റാനയുടെ ഒരു മഹാരാഷ്ട്രക്കാരനാണ് അതുകൊണ്ടൊക്കെ ബാബു പക്ഷേ ബാബു അപ്പുറത്തുള്ള യൂസ് ചെയ്യുന്നു ബാബു ബംഗാളിലും പേരിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ബംഗാളി ബാബു അല്ലെങ്കിൽ യൂസ് ചെയ്യാറ് ഫൈൻ സോ രണ്ടിലും വരാം പക്ഷേ അയാൾ പാലവാദത്തെ കുറിച്ചൊക്കെ വന്ന ആളാണ് അതുകൊണ്ട് എം ജി റാനയുടെ ആവില്ല എന്ന് പറയാൻ പറ്റില്ല സോ പോസിറ്റീവ് അപ്രോച്ചിൽ അത് കൊടുക്കാണ് 1, 2 and 3 ആണ് എടുക്കുന്നത് ഓക്കെ സോ 100 ആൻസർ ഡി ഫൈൻ രണ്ട് റൗണ്ട് കഴിഞ്ഞു ഇനി ഒരു റൗണ്ട് കൂടി ഉള്ളൂ 16 minutes ആണ് ബാക്കിയുള്ളത് ഓക്കെ സോ ലാസ്റ്റ് റൗണ്ടിലേക്ക് മൂവ് ചെയ്യാണ് ലാസ്റ്റ് റൗണ്ട് ചെയ്യാം ഓക്കെ ഫൈൻ സോ
മുകളിൽ പോവാം, നിങ്ങൾക്ക് സമയം പോകും അങ്ങോട്ട് പോകാൻ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചിട്ട് ഒന്ന് വന്നാൽ മതി. ഇതിപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് ഹൺഡ്രഡ് ബാക്കിലേക്ക് പോകുന്നത് സ്ക്രോൾ ചെയ്യാൻ പ്രശ്നം കാരണം. ഹൺഡ്രഡ്, 99, 98, 97, 96, 95, 93, 94, 93, 92, 93, 89, 89 ചെയ്യാം. ഭയങ്കര സ്റ്റെക്ക് ആവുന്നുണ്ട്. ഭയങ്കര സ്റ്റെക്കാണ്. His account on Malabar coast gave light to medieval histories, marine expedition with Magellan had helped develop a sea voyage tradition in Europe. Also, his territory on Vijayanagar Empire had helped further excavation in that region. Magellan, the Bavi between the Magellan and European, Duarte Barbosa, the Persian, so I had a very good Barbosa Persian. Francois Bernier, you European, and Arilla, the leave attempt in the law. 89 leave with you. Next. 85th question ആണ്. ഓക്കേ, 85th വജ്രചേതിക. വജ്രചേതിക ഈസ് എ ബുക്ക് ഡെഡിക്കേറ്റഡ് തേരവാദ ബുദ്ധിസം വിച്ച് ഡീൽസ് വിത്ത് വിസ്ഡം ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഈ ബുക്ക് അഷ്ട തീരെ അറിയില്ല, ഭയങ്കര ഫാക്ചർ ആണ്. ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല, ലീവ് ചെയ്യാണ്. 85th question ലീവ് ചെയ്തു. അടുത്തത് ഇനി 1760s ആണ്. തീർച്ചയാൻ വരുന്നില്ലെങ്കിൽ പേപ്പർ ചെയ്യും. സ്ട്രാറ്റിഫിക്കേഷൻ കമ്മ്യൂണിറ്റി. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി റിഫേഴ്സ് ടു ദി വെർട്ടിക്കൽ ലെയേഴ്സ് ഓഫ് എ വെജിറ്റേഷൻ. വെജിറ്റേഷൻ ആണോ പറയുന്നത്? വെർട്ടിക്കൽ ലെയേഴ്സ് ആവാം. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി റിഫേഴ്സ് ടു ദി ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ്. എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ വെജിറ്റേഷനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആവാനും സാധ്യതയുണ്ട്. സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ റിഫേർ ജെനറ്റിക്കൽ സെപ്പറേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് അത് വരാൻ സാധ്യതയില്ല. സമയമല്ല പെട്ടെന്ന് ചെയ്യാണ്. സർട്ടിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ റിഫേഴ്സ് ടു ഗ്രൂപ്പിംഗ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻസ് ഫോണാണ്. ഫോണായിരിക്കും. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് ഫോണിനെക്കാട്ടും വെജിറ്റേഷനെക്കാട്ടിലും ഒക്കെ സ്പീഷീസ് ആണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ബോക്സ് എടുക്കണം. ഓക്കെ, സോ 63 ബോക്സ്. 54. സമയമില്ല, സ്റ്റെക്കാവില്ല. പതിനൊന്നിനുള്ളൂ. 54 ആ ഫോഫീസ്, അറിയില്ല, ഫോഫീസ് കേട്ടിട്ടില്ല. 53. This project is a World Bank supported initiative by Ministry of Jal Shakti. It was started in the 2016. Indore National Scheme on Water Resource Formation to strengthen the capacity of targeted water resource management institution in India.
ടൈംലി ആൻഡ് റിലയബിൾ വാട്ടർ റിസോഴ്സസ് ഡാറ്റ അക്വിസിഷൻ സ്റ്റോറേജ് എന്തൊരു നാഷണൽ ലെവൽ ഇനിഷ്യേറ്റീവ് ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി അടൽ ഭൂജൻ ജൽക്രാന്തി അല്ല, ഇറ്റ്സ് ജസ്റ്റ് അവയർനെസ് പ്രോഗ്രാം. ഇതിൽ ഇത്രയും കമ്പൗണ്ട്സ് ഒന്നുമില്ല. ജൽക്രാന്തി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നാഷണൽ അക്വിഫയർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ് അടൽ ഭൂജൽ യോജന, നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട്. ഇത് എന്തായാലും ഒരു ഭൂജൽ അവിടെ മാത്രമായിട്ടുള്ള ഒന്നല്ല, എല്ലാം വരുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്കീം ആയതുകൊണ്ട് അടൽ ഭൂജൽ യോജന ഒഴിവാക്കാം. ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത് നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട്, നാഷണൽ അക്വിഫയർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സ്റ്റെൻഡ് റിലയബിലിറ്റി വാട്ടർ റിസോഴ്സിന്റെ ആക്സസിബിലിറ്റി, ഇൻഫർമേഷൻ കപ്പാസിറ്റിയുടെ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നോക്കുന്നുണ്ട്, സ്റ്റോറേജ് കൊളേഷൻ എല്ലാം ഉണ്ട്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്കീമാണ്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്കീം ആവുന്ന സമയത്ത് ഈ അക്വിഫയർ മാപ്പിംഗ് ആൻഡ് മാനേജ്മെന്റിനെക്കാളും നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ട്, ഹൈഡ്രോളജിയുടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാം. അക്വിഫയർ മാപ്പിംഗ് കഴിഞ്ഞ സബ് കോമ്പോണന്റ് വരുന്നത് ഈ രണ്ടും നോക്കുമ്പോൾ കുറച്ചും കൂടി ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്കീം ഏതാണ്? ഈ ആണ്. അതുകൊണ്ട് 53A പോകാം. പൈക്ക് സിസ്റ്റം, പൈക്ക് സിസ്റ്റം, പൈക്ക് ആകെ കേട്ടിട്ടുള്ള പൈക്ക് അറബിൽ എന്ന് കേട്ടിട്ടുള്ളത് ഒഡീഷയിലാണ്. ട്രാവൻകൂറിനൊക്കെ കുറെ ദൂരം ഒഡീഷ, അഹോം ആസാമിലാണ്. ബാഗ്മണി ഏകദേശം ആന്ധ്രാഭാഗത്താണ്. വിജയനഗരം എവിടെയാണ്? ഈ നാലെണ്ണത്തിൽ ഈ ഒഡീഷയുടെ എടുത്തിറക്കുന്ന സാധനം വിജയനഗരം എവിടെയാണ്? വിജയനഗരം അറ്റൊറ്റിയാണ്. 52D. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ചെക്ക് ട്രങ്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ദി ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ചെക്സ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിൽ ആക്ട് ആസ് എ ചെക്ക് പ്രോസസിംഗ് സെന്റർ ആൻഡ് വിൽ പ്രോസസ് ദി ഇലക്ട്രോണിക് ചെക്സ് ആൻഡ് ഇമേജസ് റിസീവ്ഡ് ഫ്രം മെമ്പർ ബാങ്ക്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ മാനേജ് ദി ക്ലിയറിംഗ് ഹൗസ്, കാരി ഔട്ട് സെറ്റിൽമെന്റ് ഓഫ് ക്ലിയറിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ദി എൻബിസി ബസ്. മാഗ്നറ്റിക് ഗെയിൻ ചാർട്ടർ റെക്കഗ്നിഷൻ. മൂന്ന് സ്റ്റേറ്റ്മെന്റിന്റെയാണ്. ഓരോ ഓഡ് വണ്ണിൽ ഏതാണ് ഓഡ് വണ് കണ്ടുപിടിച്ചാൽ മതി. ഏറ്റവും പ്രോബബിലിറ്റി ലെസ് ഉള്ളത് നോക്കാം. RBI വിൽ മാനേജ് ദി ക്ലിയറിംഗ് ഹൗസ്, കാരി ഔട്ട്. RBI അത് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു ക്ലിയറിംഗ് ഹൗസ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് RBI ഡയറക്ടറിനെ ചെയ്യാൻ സാധ്യത ഉള്ളത്. സോ ഡി എലിമിനേറ്റ് ചെയ്യാം. 7 മിനിറ്റും കൂടെ ഉള്ളൂ. മാഗ്നറ്റിക് ഇൻക്യാരക്ടർ റെക്കഗ്നിഷൻ എനേബിൾ എമോഡ് എൻകോഡിംഗ് ഇസ് മാൻഡേറ്ററി അണ്ടർ CTS. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും മാൻഡേറ്ററി ആണെന്ന് പറയുന്നതാണ് നല്ലത്. കാരണം മാഗ്നറ്റിക് ഇൻക്യാരക്ടർ റെക്കഗ്നിഷൻ ഒക്കെ ചെക്ക് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻക്യാരക്ടർ റെക്കഗ്നിഷൻ ഒക്കെ മാൻഡേറ്ററി ആവാനായിട്ട് സാധ്യത. സോ 4 ഉണ്ടെന്ന് ഉറപ്പിക്കാം. നമുക്ക് AU എലിമിനേറ്റ് ചെയ്യാം. 2, 3, 4 1, 3, 4 1 ആണോ 2 ആണോ അപ്പം ചെയ്യണം. ചെക്ക് ട്രങ്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ദി ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ചെക്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ് വണ് കുറച്ച് സ്റ്റേബിൾ ആയി തോന്നുന്നു. 1 തെറ്റായി എടുക്കാം. സോ 2, 3, 4 ഓപ്റ്റ് ചെയ്യാം. 45 ബോക്സ്. അടുത്ത് 30 ആണ്. 30
The gross national product is the value of all finished goods and services owned by the counters versus for a period of time. Gross outputs excluding the value of intermediate consumption gives gross value average. Market value of all total goods and services including year and year gives gross domestic output. ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി ആണ് ഉറുദു പോയിട്ട് ഭയങ്കര ഫാക്ച്വലാണ് അത് കിട്ടില്ല 15 ഫാക്ച്വലാണ് കിട്ടാൻ സാധ്യത കുറവാണ് ലോ ഓഫ് ദി ലാൻഡ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ പ്രൊട്ടക്ടഡ് ഗിവൺ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ലോ ഓഫ് ദി ലാൻഡ് ആണോ കോൺസ്റ്റിറ്റ്യൂഷനോ എടുക്കുന്നത് ലോ ഓഫ് ദി ലാൻഡ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കുറച്ച് എവിഡൻ്റ് വന്നിരിക്കുന്ന ബോക്സിലായതുകൊണ്ട് ബോക്സ് എടുക്കണം ഓക്കെ 13 ബോക്സ് ഫൈൻ 10 ഓക്കെ What are the most probable reason if an economy as a whole tends to reduce the consumption expenditure in relation to given level of income and consequently increase its savings? That is, tends to reduce consumption expenditure correctly, and at the same time savings are good. The economy being a closed down with no imports or exports from international trade. Fine. എക്കണോമി ക്ലോസ് ഡൗൺ സമയത്ത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന സമയത്ത് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ കുറയും കാരണം ഇമ്പോർട്ട് ചെയ്തിട്ട് പൈസ നമ്മൾ ചിലവാക്കുന്നില്ല സേവിങ്സ് കൂടാനും സാധ്യതയുണ്ട് ഫൈനാണ് ഓൺസെറ്റ് ഓഫ് ദി സഡൻ എക്കണോമിക് ക്രൈസിസ് ലീഡിംഗ് ടു റിസഷൻ ആൻഡ് ലോ ജി ഡി പി ഗ്രോത്ത് ഈ ലോ ജി ഡി പി ഗ്രോത്തും റിസഷനും വന്നു കഴിഞ്ഞാൽ എന്തായാലും സേവിങ്സ് ഇൻക്രീസ് ഇല്ല സോ അത് എലിമിനേറ്റ് ചെയ്യാം ദ എക്കണോമി ഗെറ്റിംഗ് ഓപ്പൺ അപ്പ് വിത്ത് റിലാക്സ്ഡ് എഫ് ഡി ഐ നോംസ് ആൻഡ് ലോ ഇമ്പോർട്ട്സ് ആരിഫ് എഫ് ഡി ഐ നോംസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൂടി ഇൻവെസ്റ്റ്മെന്റ് വരും അതുവഴി ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഫ്ലോ ചെയ്യും അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടോ കൂടാനാണ് സാധ്യത സേവ്സ് കൺസപ്ഷനും കൂടാനാണ് സാധ്യത സോ ഇത് വരാൻ സാധ്യതയില്ല രണ്ട് ഓഫ് ദിവോ എയിൽ നമ്മൾ രണ്ട് ഓഫ് ദിവോ പോട്ടെ ഏ നോക്കി ഓക്കെ ക്ലോസ്ഡ് വൺ ആണ് ഇമ്പോർട്സ് ഒന്നുമില്ല എക്സ്പോർട്സ് ഒന്നുമില്ല ഇന്റർനാഷണൽ ട്രേഡ് അപ്പോൾ ക്ലോസ്ഡ് വൺ ആകുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്സ് ഇല്ലാത്ത സമയത്ത് ശരിക്കും കൺസപ്ഷൻ എക്സ്പെൻസ് കുറയാൻ തന്നെയാണ് സാധ്യത സേവിങ്സ് കൂടാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു സമയത്ത് 10 എടുക്കും ഓക്കെ സോ നമ്മള് എല്ലാം അറ്റൻഡ് ചെയ്തു തേർഡ് റൗണ്ടിൽ മൊത്തം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു ഇനി എണ്ണി നോക്കാം എത്ര ചെയ്തു പോകുന്നത് തൊണ്ണൂറ്റൊന്ന് അറ്റംപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ടൈം കഴിയാറായി സോ ഇതിൻ്റെ അനാലിസിസ് ഒരു 10 മിനിറ്റ് എടുക്കാം ഓക്കെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനാലിസിസ് എടുക്കാം ഓക്കെ നിങ്ങൾ എന്തായാലും കൂടെ ഒന്ന് റെസ്റ്റ് എടുക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് തരാം ബൈ റീജോയിൻ ചെയ്യേണ്ടത് ഇപ്പൊ 9:11 9:20 റീജോയിൻ ചെയ്യാം 9:20 ഓക്കെ 9:20 റീജോയിൻ ചെയ്യാം ഫൈൻ താങ്ക് യു വീഡിയോ കിട്ടിയുണ്ടോ
ക്യാമറ അതൊന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞു പോവാം. തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രം. എന്തുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഉത്തരങ്ങൾ തെറ്റിയത്, എന്താണ് തെറ്റാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഒരു അനാലിസിസ് നടത്താൻ ഓരോ പേപ്പറിന് ശേഷം ഇത് ആ രീതിയിൽ അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ എനിക്ക് തെറ്റിയ മിസ്റ്റേക്സ് എന്താണെന്ന് ജസ്റ്റ് പറയാം, പെട്ടെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാണ്, സെക്കൻഡ് വൺ ശരിയാണ്, തേർഡ് ക്വസ്റ്റ്യൻ ശരിയാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൺ സെക്കൻഡ്, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനില് ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആക്ച്വലി എ ആണ്, അതായത് വൺ ഓൺലി ആണ്, ഓക്കെ ടു അല്ല. സോ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണ് തെറ്റാനുള്ള കാരണം, സ്റ്റേറ്റ്മെന്റ് ടു ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, മാക്സിമം അറ്റ് പോൾസ് ഡ്യൂ ടു മിനിമം, ഓക്കെ മിനിമം റൊട്ടേഷൻ സ്പീഡ് കാരണമാണ്. യാ ആക്ച്വലി ഇത് മിനിമം റൊട്ടേഷൻ സ്പീഡാണ്, ഹൈ റൊട്ടേഷൻ സ്പീഡ് അല്ല. ഇത് ഇതൊരു നെഗ്ലിജൻസ് തന്നെ തെറ്റിപ്പോയതാണ്. ഞാനിത് പെട്ടെന്ന് മാക്സിമം ഒരു പോൾസ് ആണ് അപ്പോൾ തന്നെ ചാടിക്കാൻ അറ്റംപ്റ്റ് ചെയ്തു. ഇതൊരു നെഗ്ലിജൻസ് ഇഷ്യൂ ആണ്. ആക്ച്വലി ഇത് ഒന്നുകൂടി കുറേ വായിച്ച കിട്ടായിരുന്നു, ഹൈ റൊട്ടേഷൻ സ്പീഡ് അവിടെ എല്ലാം വരുന്നുള്ളത്. ഇപ്പോൾ ഒരു നെഗ്ലിജൻസ് കാരണം ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നിങ്ങൾ വരുത്തരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫൈവ് സി ശരിയാണ്, സിക്സ് എ ശരിയാണ്, സെവൻ സി ശരിയാണ്, എയ്റ്റ് എ ശരിയാണ്, നയൻ ബോക്സ് ശരിയാണ്, ടെൻ എ ശരിയാണ്, ഇലവൻ സി ശരിയാണ്, ട്വൽവ് സി ശരിയാണ്, തേർട്ടീൻ ബോക്സ്, ഫിഫ്റ്റീൻ ബോക്സ്, ട്വന്റി ഫോർ തെറ്റിപ്പോയി. ട്വന്റി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓക്കെ സ്റ്റാറ്റസ് ഓഫ് വുമൺ അഗെയിൻ ട്വന്റി ത്രീ ആൻസർ, ട്വന്റി ഫോർത്തിന്റെ ആൻസർ ബോക്സ് ആണ് ആൻസർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1998 ആണ്. ലാക്ക് ഓഫ് റിവിഷൻ ഇഷ്യൂസ് ആണ്. ഇത് ലക്ഷ്മികാന്ത് പറയുന്നതാണ്, എനിക്കിത് കറക്റ്റ് റിക്കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഫാക്ട് ഇൻഫർമേഷൻസ് കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കും. ഞാനത് ലോജിക്കലി ട്രാക്ക് ചെയ്യാൻ നോക്കിയതാണ്, തെറ്റിപ്പോയി. ഓക്കെ, ട്വന്റി ഫോറിന്റെ ആൻസർ തെറ്റിപ്പോയി. ട്വന്റി അത് അപ്പോൾ പ്രോപ്പർ റിവിഷൻ ചെയ്ത് നമുക്ക് അത്രയും കാര്യങ്ങൾ മറികടക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പോയിട്ട് ആ ഏരിയ ഒന്നും കൂടി വായിച്ചു നോക്കണം, എന്തായാലും എനിക്ക് അവിടെ തറായിട്ട് വരണം. ഓക്കെ, ട്വന്റി ഫൈവിന്റെ ആൻസർ ഡി ആണ്, അതും തെറ്റി. ഓക്കെ ഫൈൻ, ട്വന്റി ഫൈവ് തെറ്റി. അപ്പോൾ ട്വന്റി ഫൈവ് പറഞ്ഞ ഓർഡിനൻസ് ആണ്, ഓർഡിനൻസിന് ആക്ച്വലി ഓക്കെ ഡി ആണ് ആൻസർ. അതിൽ പറയുന്നത് സിക്സ് വീക്സിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളതാണ്, ത്രീ മന്ത്സ് അല്ല. അപ്പോൾ ആലോചിച്ചൊന്നുമല്ല, ബേസിക് സാധനമാണ്, ബേസിക് പൊളിറ്റിയാണ്. ഇതും റിവിഷൻ്റെ പ്രശ്നം കാരണം തെറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം, പൊളിറ്റി പാർട്ടൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും റിവൈസ് ചെയ്യണം. സോ ത്രീ മന്ത്സ്, സിക്സ് വീക്സ് ആണ്, അതാ ഒരു ഇൻഫർമേഷൻ അറിയില്ല, റിവിഷൻ ഇഷ്യൂസ് കാരണം തെറ്റിപ്പോയതാണ്. ഓക്കെ, ട്വന്റി സിക്സ് സെവൻ ട്വന്റി നയൻ തെറ്റിപ്പോയി. തേർട്ടി വണ്ണിന്റെ ആൻസർ എ ആണ് ഞാൻ കൊടുത്ത് ആൻസർ.
ഡി ആണ് രണ്ടും തെറ്റാണ് ഓക്കെ ഫസ്റ്റിന് തെറ്റാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആംഡ് ഫസ്റ്റ് ഓക്കെ ഫൈൻ അതിൽ ഞാൻ ഓൾ കോഡ്സ് കണ്ടപ്പോൾ ആംഡ് ഫസ്റ്റ് ട്രിബ്യൂണൽ എൻ്റെ മൈൻഡ് പോയില്ല എൻ്റെ തലയിലത് ആംഡ് ട്രിബ്യൂണൽ കത്താത്തോണ്ടാണ് പ്രശ്നം പറ്റിയത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ഹൈക്കോടതിന്റെ പവറോ കാര്യങ്ങളോ നോക്കുന്ന സമയത്ത് എല്ലാ കോർട്ടും ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് എല്ലാ ട്രിബ്യൂണൽസ് ഉണ്ടെങ്കിലും ആംഡ് ട്രിബ്യൂണൽസ് എന്താണ് ഒരു എക്സെപ്ഷൻ ആണ് അത് നമ്മുടെ മൈൻഡിൽ വേണം നമുക്ക് കൗണ്ടർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അപ്പൊ കൗണ്ടറിംഗ് പ്രോസസ്സിൽ എനിക്ക് ആംഡ് പ്രോസസ് എന്നുള്ള സാധനം ഒരു ഐഡിയ ധാരണ എനിക്ക് ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് എന്റെ കൗണ്ടറിംഗ് പ്രശ്നമായി പോയി അപ്പൊ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കാം ഒരു ആംഡ് ഫോഴ്സ് ഉണ്ട് ആംഡ് ട്രിബ്യൂണൽസ് എന്താണ് എപ്പോഴും ഹൈക്കോർട്ടിന് ഔട്ട് സൈഡ് ആംബിറ്റ് വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാം അതൊന്ന് വായിച്ചു നോക്കുക ആ ഏരിയ ഞാനാ വായിച്ചു നോക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കണം 32 C 4 incorrect 50-50 തെറ്റിപ്പോയത് ഫോർ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ 50-50 തെറ്റിപ്പോയത് കുഴപ്പമില്ല ബട്ട് എന്താ പ്രശ്നം നോക്കാം 30 മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇലക്ഷൻ അനൗൺസ്മെന്റ് വരുന്ന പറയുന്നത് 45 days ബിഫോർ അല്ല ഇമീഡിയറ്റ്ലി ആഫ്റ്റർ വരുന്ന പറയുന്നത് അപ്പൊ അതൊരു അതും ഒരു റിവിഷൻ ഇഷ്യൂസ് കാരണമാണ് അതിന് ഗോത്രോ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് പ്രോപ്പർ റിവിഷൻ ഇഷ്യൂ കാരണമാണ് തെറ്റിപ്പോയത് ഓക്കെ 32 33 എ ആണ് 34 A 35 Vox 36 C 37 തെറ്റിപ്പോയി ഓക്കെ മാവലങ്കർ റോഡ്സ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണ് സ്പീക്കർ അല്ല അതൊന്നും ചെയ്യാല്ല കണ്ടന്റിന്റെ ഇഷ്യൂ കാരണം തെറ്റിപ്പോയതാണ് അതിലൊന്നും പറയാൻ പറ്റില്ല 38 D ശരിയാണ് 42 D ആണ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഡി അല്ല അറ്റംപ്റ്റ് ചെയ്ത് നോക്കി അത് മാറി കുത്തിയതാണ് സി ആണ് അറ്റംപ്റ്റ് ചെയ്ത് സംബന്ധം ഉദ്ദേശിച്ച ആൻസർ 42 ബ്രിട്ടൻ അയർലൻഡ് എലിമിനേറ്റ് ചെയ്തു എയും ബിയും വന്നു പിന്നെ ബ്രിട്ടൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് 2 എലിമിനേറ്റ് ആണ് ചെയ്തത് ജപ്പാനാണ് പറഞ്ഞിട്ട് ഡി ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വിചാരിച്ചത് ബട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് പോയത് 42 സി ആയിരുന്നു അപ്പൊ അതൊരു ഭയങ്കര നെഗ്ലിജൻസ് ആണ് മാറി കുത്തിപ്പോയതാണ് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം ഇങ്ങനത്തെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യരുത് 42 43 45 ആൻസർ എ ആണ് വരുന്നത് 1 2 3 ഇത് ഈ മാഗ്നറ്റിക് ഇൻകാരക്ടർ ഇൻഷം വരില്ല മാഗ്നറ്റിക് ഇൻകാരക്ടർ വരുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അത്തരത്തിലുള്ള മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുന്ന സ്ഥലത്തിലാണ് മാഗ്നറ്റിക് ഇൻകയില് വരില്ല അതൊരു ചെക്കിൽ വരുന്നതല്ല ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു 4 eliminate ആയിരുന്നു ബട്ട് അതും തെറ്റിപ്പോയി ഇതും ഒരു ഹറിബറി ചെയ്താണ് ഒന്നും കൂടി തിങ്കി ഇത് ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നു 45 അങ്ങനെയാണ് തെറ്റിപ്പോയത് 46 52 ആൻസർ ബോക്സ് ആണ് ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല അറിയാത്തോണ്ട് തെറ്റി 53 അപ്പൊ അങ്ങനെ അറിയാത്ത തെറ്റിപ്പോ നിങ്ങൾ പഠിക്കുക എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പഠിക്കാന്നു മാത്രമേ ഉള്ളൂ 53 A 55 A 62 അത് കീരള മിസ്റ്റേക്ക് ആണ് ശരിയാണ് 63 തെറ്റിപ്പോയി 63 ആൻസർ എ ആണ് വെർട്ടിക്കലൈസ് വെജിറ്റേഷൻ ആണ് അത് ലോജിക്കൽ എലിമിനേഷൻ തെറ്റിപ്പോയി
ഒന്നും ചെയ്യല്ല അത് അറിയണം അറിഞ്ഞാലെ വർക്ക്ഔട്ട് കിട്ടുന്നു തോന്നുന്നു എന്തായാലും എന്റെ മെത്തേഡ് അവിടെ തെറ്റിപ്പോയി 63 ആൻസർ ചെയ്യാണ് ഞാൻ ബോക്സ് അറ്റൻഡ് ചെയ്തു തെറ്റിപ്പോയി 68 ഹ്യൂമൻ മോഡിഫൈഡ് എക്കോസിസ്റ്റം അത് തെറ്റിപ്പോയി എന്റെ ആൻസർ ഡി ആണ് വന്നത് ഓ എല്ലാണ്ട് തെറ്റിപ്പോയി അതും അവിടെ എലിമിനേഷൻ മെത്തേഡ് തെറ്റിപ്പോയി അറിയില്ലായിരുന്നു എലിമിനേഷൻ നോക്കിയതാണ് വർക്കൗട്ട് ആയില്ല തെറ്റിപ്പോയി 69 ശരിയാണ് ആൻസർ ബോക്സ് ആണ് ടു ഓൺലി ആണ് കറക്റ്റ് അത് ഫണ്ടമെന്റൽ ഇഷ്യൂ നോളജ് നോളജ് ഗ്യാപ്പിന്റെ പ്രശ്നം കൊണ്ട് തെറ്റിയതാണ് അത് അറിയേണ്ട ഒരു കാര്യമാണ് ഒരു ലാക്ക് ഓഫ് നോളജ് കൊണ്ട് തെറ്റിയതാണ് അപ്പൊ ഏരിയ പഠിക്കണം തെറ്റിപ്പോയി 100 രാജാറാം മോഹൻ റോയ് സോറി സത്യ ബാബു വിഭാഗ് ഐ സി വിദ്യാസാഗർ ആണ് ബാബു എന്നുള്ളത് ബംഗാളിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യായിരുന്നു തെറ്റിപ്പോയി സോ ഇതാണ് നമ്മുടെ സെഷനിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോ ഓൾ അബൌട്ട് സെഷൻ സോ നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ എനിക്ക് കാര്യം പറയാനുള്ള നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്ത് നോക്കുക ഇപ്പൊ നമ്മൾ പോയി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഏകദേശം 16-17 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ അതായത് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ മോഡറേറ്റ് ഡിഫിക്കൽട്ട് പേപ്പർ ആണ് ഇവിടെ ഒരു 16-17 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്രാക്ക് ചെയ്ത് ഒരു ലോജിക്കൽ മെക്കാനിസമാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തഡോളജി നിങ്ങൾ ചെയ്തപ്പോ എന്താണ് ഫേസ് ചെയ്തതെന്ന് ഇഷ്യൂ എന്തായിരുന്നു ഉള്ളത് കേൾക്കുന്നുണ്ട് സൗണ്ട് അപ്പോ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളു സോറി അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത തോട്ട് പ്രോസസ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇതൊന്ന് ഇഷ്യൂസ് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റി എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കാം അത്രേ പറയാനുള്ളൂ അപ്പോ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് സിമുലേറ്ററിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു